ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു സാധകന് ചിലപ്പോൾ ഒരു ചിന്ത വരാം, എൻ്റെ മാർഗമാണ് ശരി എന്ന്. ബാക്കി എല്ലാത്തിനെയും അവൻ ചിലപ്പോൾ പാടെ നിഷേധിക്കുന്നുണ്ടാവാം, ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഉണ്ടാവുന്നില്ല. കാരണം ഞാനാണ് ശരി, എൻ്റെ മാർഗം മാത്രമാണ് ശരി എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചിന്ത ഒരു സാധകൻ്റെ ഉള്ളിൽ വരുന്നത്? ശരിയായിട്ടുള്ള ജ്ഞാനം എന്താണ് എന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആ അറിവ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ആ അറിവിനെ എത്രത്തോളം നമ്മൾ അറിയാൻ ശ്രമിക്കുന്നോ ആ ഭേദബുദ്ധി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഒരമ്മയ്ക്ക് തൻ്റെ മക്കളോട് ഒരു ഭേദബുദ്ധിയും ഉണ്ടാവാറില്ല. അതുപോലെ അറിവിനെ, ആ യഥാർത്ഥ അറിവിനെ തിരിച്ചറിയുമ്പോൾ ഭേദബുദ്ധി ഇല്ലാതെ ഒരു സാധകന് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാവും. ഇനി ഒരു സാധകന് ആ ഒരു ഭേദബുദ്ധി ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ആ അറിവിനെ ആർജിച്ച് ആ അറിവാകുന്ന മരുന്നിനെ തൻ്റെ വ്രണത്തിൽ, ആ അജ്ഞാനമാകുന്ന വ്രണത്തിൽ പുരട്ടി വ്രണത്തെ ഭേദമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു സാധകൻ ചെയ്യേണ്ടത്. ഔദൂജിയുടെ അഹം കരിക്കൂ എന്നുള്ള ഒരു ചിന്താ വിഷയമാണിത്. ഇതിനെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കിളിമാനൂരിലെ തട്ടത്തുമല കൈലാസം കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു പുണ്യമായിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വത്തെ പരിചയപ്പെടാനാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവരും അറിയപ്പെടുന്നത് ശ്രീ കാലടി മാധവൻ നമ്പൂതിരി എന്നാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമധേയം ബ്രഹ്മശ്രീ മാധവ മുനിവ്രത ഭാരതി എന്നാണ്. ശ്രീപാദശങ്കരി പീഠം പരമാചാര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ സാധനാ ജീവിതവും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും എല്ലാം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്തേ. നമസ്കാരം. സ്വാമിജി, അങ്ങയുടെ ബാല്യവും ഈ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യവും വ്യക്തമാക്കാം. മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്ററിനും അതിൻ്റെ ആചാരനായിട്ടുള്ള അവധൂർജിക്കും മറ്റെല്ലാ ആ പ്രസ്ഥാനവുമായിട്ട് അല്ലെങ്കിൽ ആ സങ്കല്പവുമായിട്ട് ആ ആത്മീയ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് ഉയരങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അങ്ങ് ചോദിച്ച ആ ഒരു ചോദ്യം അവിടം മുതൽ പറയണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരും. കാരണം ഏതൊരു വ്യക്തിയുടെ ആണെങ്കിലും കുട്ടിക്കാലം മുതൽ പറഞ്ഞാൽ ഏകദേശം ഒരു എന്താ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കിട്ടി വിവാഹം കഴിഞ്ഞു ജീവിക്കുന്നു, ഇത്രയേ ഉണ്ടാവുള്ളൂ. സത്യത്തിൽ ഇപ്പം എന്നെ പരിചയപ്പെടുത്തിയ പോലെ മാധവ മുനിവ്രത ഭാരതി എന്ന് നാമകരണം ചെയ്യുക അന്ന് മുതലാണ് ശരിക്കു പറഞ്ഞാൽ എൻ്റെ ജീവിതം ആരംഭിച്ചതെന്ന് പറയാം. എൻ്റെ കുട്ടിക്കാലം അങ്ങനെ തന്നെ വേണം പറയാൻ. ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ആ ഒരു പുറകോട്ടുള്ള ഒരു യാത്ര ചിന്തിച്ചാൽ അധികം സുഖകരമായ കാര്യങ്ങളൊന്നും അല്ല പറയാനുള്ളത്. ഏതൊരു കുഞ്ഞിനും ഏറ്റവും ഉണ്ടായൊരു കുട്ടിക്ക് അതല്ലെങ്കിൽ കുറച്ചൊക്കെ ഓർമ്മ വച്ച് വരുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിന് ആവശ്യം അമ്മയാണ് അല്ലേ. പ്രപഞ്ചം പോലും മാതൃവാത്സല്യം അല്ലേ, വിശ്വ മാതൃവാത്സല്യം അല്ലെങ്കിൽ പ്രകൃതി അമ്മയാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരം നമ്മുടെ. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു തലമാണ് സ്വന്തം പെറ്റമ്മ. എൻ്റെ ജീവിതം അന്നാണോ ആധ്യാത്മികതയ്ക്ക് തിരിഞ്ഞത് അല്ലെങ്കിൽ അതൊരു കാരണമായിക്കൊണ്ട് എൻ്റെ ചിന്തകൾ ഇങ്ങനെ എത്തിച്ചതാണോ എന്നൊന്നും അറിയില്ല. സത്യത്തിൽ അങ്ങ് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് ആധ്യാത്മികതയുടെ ഒരു പരിവേഷം ഇല്ലെങ്കിലും ഇപ്പോൾ എത്തിച്ചേരാനുള്ള തലത്തിലേക്ക് എത്തുവാനായിരിക്കും ആ ചോദ്യം. അപ്പോൾ എൻ്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ കാലടിയാണ്. എറണാകുളം ജില്ലയിലെ
വിശ്വപ്രസിദ്ധമായിട്ടുള്ള ശങ്കര ഭഗവത്പാദർ ജന്മം കൊണ്ട കാലടി എന്ന ദേശത്താണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അവിടെ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയും സഹോദരിമാരൊക്കെ ഉണ്ട്. ഞാൻ നടുവിലുള്ളൊരു ഒരേ ഒരു മകനാണ്. ഒരു ചേച്ചിയും അല്ലെങ്കിൽ മൂന്ന് പെങ്ങന്മാർ, രണ്ട് അനിയത്തിമാരൊക്കെ ആയിട്ടുള്ള ജീവിതത്തിനിടയിൽ ഈ അന്നത്തെ നമ്പൂതിരിമാരുടെ രീതിയിലുള്ള ഭാഗം വയ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിട്ടുപോകണം, ദൂരേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തലത്തിൽ അച്ഛനും അമ്മയും എല്ലാം എറണാകുളം ജില്ലയിൽ തന്നെ മൂവാറ്റുപുഴ എന്ന് പറയുന്ന ഭാഗത്തേക്ക്, അവിടെ അമ്മയുടെ വീട് അവിടെയാണ്. അച്ഛൻ്റെ പേരും എൻ്റെ പേരും തന്നെയാണ് മാധവൻ നമ്പൂതിരി. ഞങ്ങളുടെ ട്രഡീഷൻ അങ്ങനെയാണല്ലോ, അച്ഛൻ്റെ പേര് മാധവൻ, അച്ഛൻ ആദ്യത്തെ കുട്ടി, ഇല്ലത്തുണ്ടാവുന്ന ആദ്യത്തെ കുട്ടിക്ക് ഇല്ലത്ത് മുത്തശ്ശൻ്റെ പേരിടണം, ആദ്യത്തെ പെൺകുട്ടിയാണെങ്കിൽ ഇല്ലത്ത് മുത്തശ്ശിയുടെ പേരിടണം. അങ്ങനെ അത് ഒരിക്കലും, അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ചെല്ലുമ്പോഴാണ് പ്രശ്നം, എൻ്റെ പേരും അച്ഛൻ്റെ പേരും ചോദിച്ചാലൊക്കെ പ്രശ്നം. ഇപ്പം അപ്പം എന്തായാലും അങ്ങനെ അച്ഛനും അമ്മയും ഞങ്ങൾ മൂവാറ്റുപുഴ ഒരു സ്ഥലമൊക്കെ മേടിച്ച് താമസിച്ചതാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ പുറത്തേക്കുള്ളൊരു യാത്ര എന്ന് പറയാം. കാരണം കൊച്ചുകുട്ടിയാണെന്ന്, എനിക്ക് 6 വയസ്സേ ഉള്ളൂ. ആ 6 വയസ്സിൽ ഓർമ്മിക്കാൻ കുട്ടിക്കാലത്തെ ചിന്ത ഒന്നും ഉണ്ടാവില്ല. അവിടെ നിന്നാണ് എൻ്റെ വിദ്യാഭ്യാസം. അവിടെ താമസ അമ്മയുടെ വീട് തൊട്ടടുത്താണ്, പതിപ്പിള്ളി ഇല്ലം എന്ന് പറയും. അവിടെ താമസിച്ച് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങി 7-ാം സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോഴാണ് ഇന്നത്തെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ മാധവ മുനിവർദ്ധ ഭാരതി എന്നോ കാരടി മാധവ നമ്പൂതിരി എന്നോ ഒക്കെ പേരിട്ട് വിളിക്കുവാൻ തക്കതായിട്ടുള്ള ഒരു ചെറിയൊരു ബീജാവാപം ഉണ്ടായെന്ന് തോന്നുന്നു. എല്ലാവരുടെ ജീവിതത്തിൽ, പല ആത്മീയ ആചാര്യന്മാരുടെ അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ ചില വ്യക്തികളെ കണ്ടുമുട്ടുക, മഹത് വ്യക്തികളെ കണ്ടുമുട്ടുക, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ ഈ ജന്മം എന്തിനാന്നൊക്കെ മനസ്സിലാക്കി അതിലേക്കൊക്കെ പോകുന്ന അതാണല്ലോ പൊതുവേ. പക്ഷേ എന്നെ സംബന്ധിക്കുന്നിടത്തോളം ഈ ആധ്യാത്മികതയുടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ സധൈര്യം സമൂഹത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കാരണം ഞാൻ ഈ സമൂഹത്തിലൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരാളാണെന്നൊരു അപഖ്യാതിയുണ്ട്. ഒന്നു പറഞ്ഞാലും കേൾക്കില്ല, തോന്നിവാസമാണ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതിന് കാരണം തോന്നിവാസമാണല്ലോ, സ്വതന്ത്രതയാണല്ലോ ആവശ്യം. അതിന് കാരണം ആ 7 വയസ്സിൽ അല്ലെങ്കിൽ 7-ാം ക്ലാസ്സിൽ പഠിച്ചൊരു 7-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 11-12 വയസ്സേ ഉള്ളൂ, ആ സമയത്തുണ്ടാവുന്ന കേരളം മുഴുവനും ഞെട്ടിയ ഒരു സംഭവത്തിലൂടെയാണ് ജീവിതം. ചിന്തിക്കാറൊന്നും ആയിട്ടില്ല ആ സമയം, എങ്കിലും ഒരു വഴിമുട്ടിയിട്ട് എങ്ങോട്ടൊക്കെയോ, കാരണം ഒരു ഇപ്പം സുനാമി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഒഴുക്കിൽ പലതും ഒഴുകിപ്പോവും. അതിൽ വളർന്നു വരേണ്ട വൃക്ഷങ്ങൾ എവിടെയെങ്കിലും അടിയും, അത് വളർന്നു വരും, ചിലതൊക്കെ കടലിൽ പതിക്കും. ഇതുപോലെ അന്ന് ഞാൻ പോലും അറിയാതെ എൻ്റെ ഉപബോധ മനസ്സിലോ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു വല്ലാത്ത ദുഃഖം, കരയാൻ പോലും അറിയാത്തൊരു കാലമാണ്. 11 വയസ്സ് 12 വയസ്സ് എന്ത് സംഭവിച്ചാലും അങ്ങനെ ഒരു സംഭവം നടന്നു, ഒരു ബോംബ് സ്ഫോടനം നടന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്ത് അതൊന്നും വലിയ വിഷയമല്ല. അപ്പം നിങ്ങൾ ആലോചിക്കുക, അതെന്താണ് ആ സംഭവം എന്ന് ചിന്തിക്കാം. ഞാൻ സസ്പെൻസ് ഇട്ടതല്ല, അത് പറയാൻ വിഷമമുള്ളത് കൊണ്ടാണ്. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, വിശ്വമാതൃത്വം എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് സ്വന്തം അമ്മ. ജനിക്കുമ്പോഴൊന്നും അമ്മയെക്കുറിച്ച് അറിയില്ല നമുക്ക്. അമ്മ പാല് തരുന്നു, മല കുടിക്കാറായാൽ ആ ഭാഗത്തേക്ക് നമ്മുടെ മുഖം പോകുന്നു എന്നല്ലാതെ, അത് പ്രകൃതിയുടെ ഒരു നിശ്ചയമാണ്. പക്ഷെ പിന്നീട് പിന്നീട് അമ്മയുടെ വാത്സല്യം നൂർന്ന് നൂർന്ന് അച്ഛനേക്കാളും കൂടുതൽ അടുപ്പം അമ്മയോട് വരുന്നത് അമ്മയുടെ വാത്സല്യം കൊണ്ടാണ്. അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ഒരു 7-ാം ക്ലാസ്, അതായത് 11.5 വയസ്സിൽ, അതിൻ്റെ ഏകദേശം സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്ന അവസാനത്തെ എക്സാമിൻ്റെ സമയത്ത് നടന്ന ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കൊലപാതകം. അങ്ങനെ പറയുമ്പോൾ ആധ്യാത്മികതയിലേക്ക് കൊലപാതകമാണോ കാരണം എന്ന് വിചാരിക്കണ്ട. അന്ന് അമ്മയ്ക്ക് 36 വയസ്സ്, ചില ചില ബുദ്ധിമുട്ടുകൾ, അതായത് ചില കുടുംബ വഴക്കൊന്നുമല്ല, ചില വ്യക്തികളുടെ വേണ്ടാത്ത ഇടപെടലുകൾ അന്നത്തെ കാലത്തുണ്ടല്ലോ, ഇന്നും ഉണ്ടല്ലോ, അത് അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാതെ ആയി ഒരു സ്ത്രീ എന്ന നിലയിൽ. അന്ന് അതിനെ നമുക്ക് രോധിക്കുക എന്ന് പറയുന്നത് കേസ് കൊടുക്കുക പോലീസ് സ്റ്റേഷനൊക്കെ അതല്ലേ പറ്റുള്ളൂ. നമ്മളൊരു ബ്രാഹ്മണ കുടുംബം ആയതുകൊണ്ട്, ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല, കേരളത്തിലെ നമ്പൂതിരിമാരെന്ന് പറഞ്ഞാൽ ശുദ്ധരാണ്, ശങ്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് അച്ഛനും അത്രമാത്രം ഒരു എതിർക്കാനുള്ള ശാസ്ത്രവീര്യമൊന്നും ഇല്ലാത്തൊരു കാലത്ത് നമുക്ക് കേസ് കൊടുക്കുക, ഇങ്ങനെ എപ്പോഴും ശല്യം ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞ് ആ വ്യക്തി ആ കേസ് കൊടുത്തതിൻ്റെ പേരിൽ ചെയ്തിട്ടുള്ള ഒരു വലിയ നരഹത്യയാണ് എൻ്റെ അമ്മയുടെ മരണം. ഇപ്പം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല. 1979 മാർച്ച് 31 ഉച്ചയ്ക്ക് 12:30 സംഭവം. അമ്മണി അന്തർജന കൊലക്കേസ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും.
പേപ്പറിലും പ്രത്യേകിച്ച് അന്ന് കേരള ശബ്ദം മാഗസീനിലൊക്കെ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. കൊച്ചു അതൊന്നും ഇപ്പോൾ ഒരു ഓർമ്മ വെച്ചാൽ ചെറിയൊരു എവിടെയോ ഒരു ഓർമ്മയാണ്. അമ്മയെ കണ്ടത് പോലും അമ്മയുടെ മുഖം പോലും ഓർമ്മയില്ല. അത് നട്ട പട്ടാപ്പകൽ കൊയ്തിരിക്കുന്ന ഒരു വയലിൻ്റെ കൊയ്തൊക്കെ കറ്റയായിട്ട് ഇങ്ങനെ കുറ്റി നിൽക്കുന്ന അവിടെ ആരും അറിയാത്തൊരു സ്ഥലത്ത് എൻ്റെ പേരിൽ കേസ് കൊടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു പോത്തിനെ വെട്ടുന്ന തരത്തിലൊരു വെട്ട് കത്തിക്കൊണ്ട് അരോഗ നല്ല ദൃഢഗാത്രൻ ഒരാൾ ഈ അന്തർജനം എന്ന് പറയാം പാവമല്ലേ, കാരണം നമ്പൂരാർക്ക് ഒന്നാമത് തന്നെ ആരോഗ്യമില്ല. 10-20 വെട്ടി നുറുക്കി കൊന്നതാണ് എൻ്റെ അമ്മയെ. അതൊരു തുടക്കമാണോ വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ ആരുമില്ല എന്നൊരു ബോധം ഉണ്ടാക്കും ഇല്ലേ. അമ്മ മരിച്ചത് എൻ്റെ ഉയർച്ച എന്നല്ല, അങ്ങനെ വിചാരിക്കരുത്. അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ നിസ്സംഗത, കരയാൻ പോലും അറിയാത്ത സമയത്ത് എല്ലാവരും കരഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അങ്ങനെ ആ കേസൊക്കെ വന്നു, അമ്മയില്ലാതെയായി, അദ്ദേഹം ജീവരുന്ന് കഠിന നടന്നൊക്കെ ശിക്ഷിച്ച് ഇപ്പോൾ അദ്ദേഹം സുഖമായിട്ട് ജീവിക്കുന്നു, എനിക്ക് അമ്മയില്ലാണ്ടായി. ഒരു സാധാരണ ഭൗതിക വ്യക്തിക്ക് സംബന്ധിച്ചോളം അത് മതിയായുള്ള ജീവിതം താറുമാറാക്കാൻ, കൊല്ലാനും അയാളെ നശിപ്പിക്കാനും. ഇത് ഈ സമയത്താണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന പകച്ചു നിൽക്കുമ്പോൾ അന്ന് ആരാണോ എന്നെ പിടിച്ചോണ്ട് പോകുന്നത്, രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ട് വരുന്നത്, അതായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അന്ന് ആരെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂട്ടുകൂടി സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് വേറൊരു തലത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് മാധവമുനിവൃത ഭാരതി ഉണ്ടാവില്ല. അതിന് ഒരേ ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റിയ ഒരു സംഘടനയ്ക്ക് അതിന് അവകാശപ്പെടാൻ, കാരണം എന്നെ ആ സമയത്ത് ഒരു ചെടി നട്ടുപ്പ നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ അതിനെ പതുക്കെ എടുത്ത് നല്ല രീതിയിൽ വളം കൊടുത്ത് നട്ടുപിടിപ്പിക്കുന്ന ആ വ്യക്തിക്കാണ് പിന്നീട് വളർത്തുന്ന സ്വന്തം അച്ഛനേക്കാളും വളർത്തച്ഛനാണുള്ള പ്രാധാന്യം. അത് രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS എന്ന് ഇന്ന് പ്രപഞ്ചം മുഴുവൻ അറിയപ്പെടുന്ന, ഇന്ന് പ്രധാനമന്ത്രി പദത്തിൽ പോലും എത്തി നിൽക്കുന്ന ആ സംഘത്തിലെ ആ സ്വയം സേവകനായതാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് കാരണമായത്. അമ്മ മരിച്ചത് ഒരു കാരണമാണെന്ന് പറയവയ്യ, അതൊരു ദുഃഖമാണ്. ആ ദുഃഖത്തോടെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ തോന്നാവുന്ന ആ പ്രായത്തിൽ ഞാനിപ്പോൾ ഒരു ആധ്യാത്മികത ഉൾക്കൊള്ളുന്നതുകൊണ്ട് അതിനെ ഞാൻ ഒരു മാതൃകയാക്കി പറയാമെന്നുള്ളൂ. അന്നത്തെ കാലത്ത് അതൊന്നും ഉണ്ടായി എന്ന് വരില്ല. അങ്ങനെ വളർന്ന് അതിലൂടെ വന്ന് പഠനം SSLC കഴിഞ്ഞു. പിന്നെ പഠിക്കണം എന്ന ആഗ്രഹമൊക്കെ കുറഞ്ഞു, കാരണം സംഘത്തിൻ്റെ അല്ലെങ്കിൽ സമാജത്തിൻ്റെ ഹിന്ദുത്വത്തിൻ്റെയൊക്കെ ഒരു മധുരമറിഞ്ഞിട്ട് അതിനു വേണ്ടി വീട്ടിൽ നിൽക്കാത്തൊരവസ്ഥ, അത് പല പ്രവർത്തകർക്ക് എല്ലാത്തിലും ഉണ്ട്. അങ്ങനെയാണ് കൂടുതൽ കൂടുതൽ ഭാരതത്തെക്കുറിച്ചിട്ടും നമ്പൂതിരിയായിട്ടും ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്ന് പറഞ്ഞുള്ള കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും എന്താണ് ബ്രഹ്മജ്ഞാനം എന്നറിയില്ല, സ്വന്തം അമ്മയെ കൊന്ന ചരിത്രമാണ് എൻ്റെ കണ്ണിൽ. അവിടെ ഒരാൾ ബ്രഹ്മജ്ഞാനം പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ആ ഒരു തലത്തിൽ വളർന്നു വന്ന് അതിൽ കുറച്ച് കൂടുതൽ 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 ആധ്യാത്മികമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇഷ്ടം വരിക, അതെന്താണെന്ന് ചോദിച്ചാൽ അത് എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. വിത്ത് പാക, അന്ന് അമ്മ മരിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ. ശരിയല്ലെങ്കിൽ പോലും ഒരു ആധ്യാത്മികത തലത്തിൽ അന്ന് അമ്മ മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ല, കാരണം അമ്മ വളർത്തി കല്യാണം കഴിച്ചു അങ്ങനെ വേറെ ഒരു തലത്തിലേക്ക് പോകാം. പക്ഷേ അതൊരു കാരണമാണെന്നല്ല, പക്ഷെ അത്രയും തീയിൽ മുളച്ചതാണ്. ഒന്നിനോടും ബന്ധം പാടില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞു കേട്ടതല്ല, കൊച്ചു മനസ്സിലെ അത് ബീജാവാപം ഉണ്ടായതാണ്. അങ്ങനെ സംഘത്തിലോട് വളരുമ്പോൾ വാത്സല്യം കിട്ടാനുള്ളൊരു ആഗ്രഹമായിരുന്നു. എനിക്ക് ആരുമില്ലാന്ന് അച്ഛനുണ്ട് പെങ്ങന്മാരുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് മതിയാവുന്നില്ല. അമ്മ പോയതിൻ്റെ വിഷമാണോ ചോദിച്ചാൽ അല്ല, കാരണം അത് ആ വസ്തു ഓർമ്മയില്ല. പക്ഷെ എന്നാൽ ഉള്ളിൽ ആ കൊച്ചുകുട്ടിക്കാലത്ത് കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് നടത്താനൊരാൾ, അത് സംഘമായിരുന്നു. സംഘത്തിൻ്റെ അന്നത്തെ മുതിർന്ന പ്രവർത്തകരായിരുന്നു അവർ, കൊണ്ടു നടന്നു. അത് കാരണം വീടിനോട് ബന്ധം കുറവ്. വീട്ടിൽ വന്ന ആഹാരം കഴിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. പഠനത്തോട് ഇൻട്രസ്റ്റ് കുറഞ്ഞു. പഠിക്കാന്നുള്ളതൊന്നും ഇതൊരു മധുരമാണല്ലേ, മദ്യലഹരി പോലെ അല്ലെങ്കിൽ സ്ത്രീയോടുള്ള ആസക്തി പോലെ മറ്റതെല്ലാം മറക്കുന്ന തരത്തിൽ എൻ്റെ ഇല്ലത്ത് എവിടെയെങ്കിലും ഒരു വീടിനൊരു അബദ്ധം വന്നാൽ, അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വസ്ത്രം ഇല്ലെങ്കിൽ, ആർക്കൊരു രോഗം വന്നാൽ ഞാൻ അറിയാറില്ലായിരുന്നു. ആ നാട്ടിലുള്ള ഏതൊരു വീട്ടിൽ എവിടെ ചെതൽ കയറിയാൽ പോലും ഞാൻ അറിയുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു വേറൊരു അതെന്നെ അങ്ങനെയാക്കി. അങ്ങനെ വന്ന് വന്ന് ജാതി എന്ന് പറയുന്ന വിഷയമില്ലാതെയായി, മതം എന്ന് പറയുന്ന വിഷയമില്ലാതെയായി. അപ്പം അത് വിപ്ലവമായി. ഹരിജനങ്ങളെയൊക്കെ ഒരുപാട് ധാരാളം വരുന്ന സമയത്ത് ഞാൻ
RS അറിയാലോ, ശാഖ എന്ന് പറയുന്നതിലേക്ക് വരുമ്പോൾ എനിക്ക് അവർ തന്നൊരു ബഹുമാനം. നാട്ടിൽ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു അടിത്വം അവർക്ക് അടുക്കാൻ പേടിയാണ്. ഓ, അത് തമ്പ്രാനാണ്, നമ്പൂതിരിയാണ്, തിരുമേനിയാണ്. പക്ഷെ ശാഖയിൽ വരുമ്പോൾ കറുത്ത രോഗദൃഢഗാത്രരായിട്ടുള്ള പനി എല്ലാ ജോലികളും ചെയ്ത് മത്സ്യവും മാംസവും വേണ്ട എലിയുടെ മാംസം വരെ കഴിച്ചു പോകുന്ന ഹരിജന സമുദായത്തിലെ ആൾക്കാർ ശാഖയിൽ വരുമ്പോൾ എനിക്ക് ഈ എന്താണ് ശുദ്ധം അശുദ്ധം എന്ന് അറിയില്ലെങ്കിൽ പോലും സംഘത്തിൻ്റെ ആ സ്നേഹമസൃണമായിട്ടുള്ള ആ ഭാവത്തിൽ ഒരല്പം പോലും ഒരു നമ്പൂതിരിയാണെന്നോ ബ്രാഹ്മണനാണെന്നോ കണക്കാക്കാതെ ഒരു വ്യക്തിയാണെന്ന് കണക്കാക്കി എന്നെ തീച്ചൂളയിലിട്ട് ഉരുക്കി എന്നുള്ളതാണ്. അപ്പോൾ കൊച്ചു കുഞ്ഞേട്ടനായി മുണ്ടി മുണ്ടി ചേച്ചിയായി, അതെല്ലാം ഇല്ലത്ത് പ്രോബ്ലമായി, വിപ്ലവമായി, അതിന് അനുകൂലമായി. അങ്ങനെ ആ ചേട്ടനെയും ചേച്ചി അതേപോലെ ആൾക്കാരൊക്കെ അച്ഛൻ്റെ കൂടെ ഇരുത്തി ഊണ് കഴിപ്പിക്കുന്ന ചില വിപ്ലവമൊക്കെ തുടങ്ങി. കുട്ടിക്കാലമാണ്, എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അന്നേ അച്ഛൻ എഴുന്നേറ്റ് പോവാം, അവരുടെ വീട്ടിൽ പോവാം, അവിടെ കപ്പ പുഴുങ്ങിയതും പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് ആഹാരം കഴിക്കുക, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിക്കാലം. അത് എന്നെ വളർത്തിയെടുത്തത് സംഘമാണോ എന്ന് വെച്ചാൽ ഞാൻ സംഘത്തിലേക്ക് ലയിച്ച് നിന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എനിക്കിത് വരില്ല. അങ്ങനെയാണ് പതുക്കെ ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു സുഖം അതെങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ സത്സംഗം ഭാരതത്തെക്കുറിച്ചിട്ട്, ഈ ഭാരതത്തിൻ്റെ സങ്കല്പത്തെക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞ്, പ്രത്യേകിച്ച് ഗായത്രി ജപവും അത്യാവശ്യം പൂജയൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ ഒരു ആധ്യാത്മികതയിലേക്ക് എൻ്റെ മനസ്സ് തന്നെ കൊണ്ടുപോയിട്ടാണ് സ്വർഗീയ മാധവജിയിലേക്ക് എന്നെ എത്തിച്ചത്. മാധവജിയെ കാണണം, മാധവജിയെ കാണണം എന്ന് ക്ഷേത്ര സംരക്ഷണത്തിൽ തുടങ്ങിയിട്ടുള്ള അതിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും ഒരു മഹാത്മാവിനെ കുറിച്ച് പറയുന്നു, മാധവജി മാധവജി ഏറ്റവും ലോകത്തിൽ കേരളത്തിൽ ഏറ്റവും ഉയർന്നൊരു ഉപാസകനാണ്, അദ്ദേഹത്തെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ. പിന്നെ സംഘത്തിൻ്റെ അതുണ്ടെങ്കിൽ തന്നെയും അങ്ങനെ ക്ഷേത്ര സംരക്ഷണ അവധിയിൽ പ്രവർത്തനമൊക്കെ തുടങ്ങി. പിന്നീട് അമ്പലത്തിൽ പൂജയും അച്ഛൻ പഠിപ്പിച്ച പൂജയൊക്കെ ചെയ്ത് വന്നെങ്കിലും ജീവിതം പിന്നെ മുന്നോട്ട് പോകാണല്ലോ, വയസ്സ് വരുന്നു, ജീവിക്കാനുള്ള സാമ്പത്തികം അന്വേഷിക്കുന്നു. ഇതൊക്കെ വരുന്ന സമയത്ത് അച്ഛനെ സംബന്ധിക്കത്തോളം കുടുംബം നോക്കാൻ ഒരേ ആൺ തരികയുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് കുടുംബം നോക്കുക എന്നുള്ളത് ഇന്നും സീറോ ഉത്തരവാദിത്തം. അത് തെറ്റാണെന്ന് പറയുമ്പോഴും ചിരിക്കാനല്ലാതെ എനിക്കൊന്നും പറ്റില്ല. കാരണം തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. അച്ഛനെ നോക്കലോ അമ്മയെ നോക്കലാണോ എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ നോക്കിയിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായിട്ട് പറയാം. എന്നെ അച്ഛൻ മോനെ എന്ന് വിളിച്ചിട്ടില്ല. എന്നെ അച്ഛൻ ആകെപ്പാടെ വിളിച്ചിട്ടുള്ളത് പേര് വിളിക്കും, പിന്നെ അധികം വിളിച്ചിട്ടുള്ളത് കുടുംബദ്രോഹി എന്നുള്ളതാണ്. അതാണ് എനിക്ക് ആദ്യം കിട്ടിയ മാധവ മുനിയുടെ ഭാരതി എന്നല്ലേക്കാൻ ആദ്യം കിട്ടിയത്, കുടുംബം നോക്കാത്തവൻ കുടുംബദ്രോഹി എന്ന് പറഞ്ഞ്. അതൊരു അനുഗ്രഹമാണ്, അതിനൊക്കെ വേണേൽ വ്യാഖ്യാനത്തെ നല്ലതാക്കി എടുക്കാം. അങ്ങനെ മാധവജിയെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കാലത്താണ് തന്ത്രവിദ്യാപീഠത്തിൽ പോയി പഠിക്കാം. അങ്ങനെ ഇല്ലത്ത് ഞാൻ തീരുമാനിച്ചു പഠിക്കാൻ പോവാമെന്ന്, അച്ഛൻ തീരുമാനിച്ചു പഠിക്കാൻ വിടില്ല എന്ന്. അങ്ങനെയാണ് സംഘത്തിൻ്റെ അന്നത്തെ അവിടുത്തെ പ്രവർത്തകരെല്ലാം കൂടെ വൈകുന്നേരമായപ്പോൾ 10-45 പേര് എന്നെ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, ഇദ്ദേഹം പോട്ടെ നാട്ടിൽ നിന്നൊരു തന്ത്രി ഉണ്ടാവും, ഇവൻ സന്യസിക്കാൻ പോകാൻ, ഞാൻ അച്ഛൻ്റെ വിചാരത്തിൽ സന്യസിക്കാൻ പോവാണെന്നാണ്. ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ശരിക്കും എൻ്റെ സന്യാസം എന്നുള്ള അച്ഛനായിരിക്കും ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഞാൻ എൻ്റെ പിറ്റേ ദിവസം അവിടെ ചെല്ലണം, ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സാവുകയും ചെയ്തു, ആരും ഒറ്റയ്ക്ക് പോയത്. അപ്പോൾ പെട്ടിയൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴും അച്ഛൻ സമ്മതിക്കാത്ത 30-40 പേരുടെ പ്രഷറിൽ ഞാൻ സമ്മതിക്കില്ല, ഇവൻ ഇവിടുത്തെ ആണ്, തന്ത്രവിദ്യാപീഠത്തിൽ പോകണ്ട, സമ്മതിക്കില്ല. ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അവസാനം ഞാൻ റെഡിയായി. ഞാൻ തീരുമാനിച്ചത് അച്ഛൻ ഞാൻ ബന്ധമില്ല, അമ്മ മരിച്ചപ്പോൾ അച്ഛനോടുള്ള സ്നേഹം കാണിച്ചു തരാനുമില്ല, അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടില്ല. അപ്പം പിന്നെ ആ സ്നേഹം അച്ഛനാണെന്ന് ബഹുമാനമുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കണം, ശരിയെല്ലാം ചിന്തിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട്, എനിക്കത് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ട് സത്യം ഞാൻ പറഞ്ഞു, ഞാൻ തുറന്നു പറയുകയാണ്, എനിക്ക് പറയാൻ ഒരു മടിയില്ല. ഒരു ഇൻ്റർവ്യൂവിനും ആരും ചോദിച്ചിട്ടുമില്ല ഇത്, അതുകൊണ്ട് കിട്ടിയ ചാൻസ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടിയിൽ ചെറിയ പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും വിഷമിക്കുന്നുണ്ട്, അച്ഛനെ നമസ്കരിക്കാമെന്ന് പോലെ ശരിയല്ലല്ലോ. കാരണം എന്തൊക്കെയായാലും അച്ഛന് വിവരമില്ല എന്നുള്ളതല്ല, അച്ഛൻ്റെ സാഹചര്യമാണ്. ഞാൻ അച്ഛനെ നമസ്കരിച്ചപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ശാംഭവി ദീക്ഷയാണ്, നല്ല ചവിട്ട കിട്ടി, സൂപ്പറായിട്ടൊരു തൊഴി. അതാണ് എന്നെ ആധ്യാത്മികതയിലേക്ക് നയിച്ചത്, അച്ഛൻ്റെ പാദം കൊണ്ടുള്ള അനുഗ്രഹം ശാംഭവി ദീക്ഷ, പൂർണ്ണദീക്ഷയാണ്. പിന്നീട് ഇതൊക്കെ മാറി, പിന്നെ അച്ഛൻ കുറച്ച് നാളായി മരിച്ചിട്ട് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തോട്ടെ, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്നൊക്കെ പിന്നീട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനും ഒരു ഭയങ്കര ഒരു എന്താ പറയണ്ടേ പന്തംകുളത്തിൽ പകർന്ന പോലെ കുറേ പ്രവർത്തകരായിട്ട് വിദ്യാപീഠത്തിലേക്ക് പോവാണ്. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഗാർഡിയൻ ഇല്ലാതെ, ഒരു രക്ഷാകർത്താവില്ലാതെ അവിടെ ചേർക്കില്ല. അപ്പോൾ ഞാൻ പെട്ടി കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, എല്ലാവർക്കും തന്ത്രിമാർ മഹാതന്ത്രിമാർ അഠ്യന്മാരൊക്കെ മക്കളെ കൊണ്ട് ചേർക്കുന്നു, അവരൊക്കെ ഓത്തന്മാരെന്നൊക്കെ പറയും, വേദമുള്ളവരാണ്.
ഞാൻ മാത്രം ഒരു പെട്ടിയും ഒരു തകരപ്പെട്ടിയായിട്ട് ചെന്നിട്ട് മാനേജറെ എനിക്കറിയാം, ആ മാധവം വന്നു വന്നു, എനിക്കിവിടെ സീറ്റ് ഉണ്ടോ ഞാൻ ചോദിച്ചു. കാരണം എനിക്ക് രക്ഷകർത്താവില്ല. അതെന്താ ഞാൻ പറഞ്ഞു, ആരും വരുന്നില്ല, വരാത്തപ്പം പിന്നെ അവരെ വിളിച്ചുകൊണ്ട് വരാനുള്ള അധികാരം എനിക്കില്ല. ഇവിടെ സ്വീകരിക്കുമെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തനമായിട്ട് ഇവിടെ നേരെ കൊച്ചിയിലേക്ക് പോവാണ്. ഏത് തീരുമാനം? അപ്പോൾ പറഞ്ഞു നിങ്ങളൊന്നും പോകാൻ പാടില്ല. അങ്ങനെ തന്ത്രവിദ്യാപീഠമായി പിന്നെ എൻ്റെ രക്ഷകർത്താവ്. അവിടെ മാധവജിയെ സേവിക്കൽ മാത്രമായിട്ട് പഠിക്കലൊക്കെ കുറവായിരുന്നു, പഠിക്കലുണ്ട്, എന്നാലും മാധവജിയോട് അടുത്തടുത്തടുത്ത് അതിനാണല്ലോ പോയത്. ഒരു 3 വർഷമൊക്കെ, ഞാൻ 4 വർഷമേ അവിടെ പഠിച്ചിട്ടുള്ളൂ. മാധവജി മരിച്ചതോടുകൂടി ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു. ഒരു സ്ഥലത്തും ഉറക്കാൻ പറ്റിയിട്ടില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇല്ലത്ത് പറ്റിയിട്ടില്ല. എന്താണ് എൻ്റെ ജീവിതമെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? മാധവജിയെ 3 വർഷത്തോളം ആഹാരം കൊണ്ടുകൊടുക്കുകയും കാല് തിരുമ്മുകയും മാധവജി ഉറക്കുകയും ഇന്ന് പറയണ്ട. അങ്ങനെ 3 വർഷം മാധവജിയെ എനിക്ക് എന്താ പറയണ്ട, അമ്മയാണോ അമ്മയുടെ അമ്മയാണോ എന്നൊന്നും അറിയാൻ വയ്യ. അങ്ങനെ സേവിച്ചൊരു കാലഘട്ടമുണ്ട്. അങ്ങനെ അതിനിടയ്ക്ക് മാധവജി മരിക്കുന്നു, അതോടെ എനിക്ക് ആരുമില്ലാതെയായി. ആ സമയത്താണ് ജീവിതത്തിൽ മൊത്തം മാറ്റി മറിച്ചിട്ടുള്ള എന്ത് ചെയ്യും, ഇല്ലത്ത് പോകാൻ ആഗ്രഹമില്ല. ഇവിടെയാണ് മാധവജി ഇല്ല. തന്ത്രം പഠിക്കുന്നുണ്ട്, കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാടുണ്ട്, പക്ഷെ മനസ്സിൽ ഇതൊക്കെ എന്താ കടിച്ചാൽ പൊട്ടാത്ത അക്ഷരങ്ങളും യുക്തികളാക്കിയായിട്ട് തന്നാലും ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. അവിടെ ഈ പ്രീ ഡിഗ്രിയൊക്കെ അതിൻ്റെ കൂടെ തന്നെ പഠിച്ച് പുറത്തു പോയി എഴുതാമായിരുന്നു. 10 പേര് എഴുതിയാലും ഞാൻ മാത്രമേ പാസ്സായിട്ടുള്ളൂ. അതൊക്കെ ക്രെഡിറ്റ് ഒന്നുമല്ല, ഇതാണ് അതൊക്കെ എങ്ങനെയോ നടന്നുപോയി എന്നല്ലാതെ പഠിച്ചു എന്ന് പറയാൻ എനിക്ക് ഇന്നും വയ്യ. അങ്ങനെ ഒരിക്കല് അവിടെ തന്ത്രവിദ്യാപീഠത്തിൽ നിന്നും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു വലിയ സാധനാ ശിബിരത്തിൽ വേദം ചൊല്ലാനായിട്ട് കുറച്ച് പേരെ വേണമെന്ന് പറഞ്ഞു വന്നു. ആ 5 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അങ്ങനെ ആ ഒരു വേദം ചൊല്ലി തിരിച്ചു വരുമ്പോൾ, അത് തിരുവനന്തപുരത്തായിരുന്നു, പാലക്കാടുള്ള അവരാണ് വന്ന് വിളിച്ചത്. അപ്പോൾ പാലക്കാടുള്ള വണ്ടിയിൽ കയറിപ്പോയി തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് പാലക്കാട്ടേക്ക് പോകുമ്പോൾ തന്ത്രവിദ്യാപീഠത്തിൽ ഇറങ്ങാം. അപ്പോൾ ആലുവെത്തണം. തിരുവനന്തപുരത്ത് വരുന്ന വഴിക്ക് അതിലെ പ്രധാന ഒരു പ്രവർത്തകൻ ചോദിച്ചു, കൊല്ലം വഴിക്കാണ് പോണത്, ഇന്ന് ദർശനമുള്ള ദിവസമാണ്, ആരെങ്കിലും വള്ളിക്കാവിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആണ് ആദ്യം പറഞ്ഞത് ഞാനില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ തന്ത്രവിദ്യാപീഠത്തിലെ കുട്ടികൾ അല്ലാതെ ഈ അറിയ സമുദായത്തിലോ ധീവര സമുദായം എന്തൊക്കെയോ തുള്ളുന്ന സ്ഥലത്തൊന്നും പോയി സമയമില്ല, പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും മുൻകൈ എടുത്ത് പറഞ്ഞത് ഞാനാണ്. എന്നാലും എല്ലാവരും പോകുമ്പോൾ നമുക്ക് പോകണ്ടേ, കാരണം അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ബസ് വേറെ ഇല്ല. അങ്ങനെ വള്ളിക്കാവിലെ എല്ലാ ടീമും കൂടി ഇറങ്ങി. അന്നൊരു ദേവീഭാവം ദർശനമുള്ള ദിവസമായിരുന്നു. അന്ന് അവിടെ കുടിലാണ്, പിന്നെ ചെറിയൊരു കളരിയാണ്. അവിടെ അമ്മ ദേവീഭാവത്തിൽ ഇരിക്കുമ്പോൾ എല്ലാവരും തൊഴണ്ട്, അമ്മ ദർശനം കൊടുക്കേണ്ട, മുട്ടുകുത്തി മുട്ടുകുത്തി ആൾക്കാർ പോകും. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടാവുമെന്ന് തോന്നണം. അടുത്ത് പോയി അമ്മ കെട്ടിപ്പിടിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീ ഇത്രയും വയസ്സായി കെട്ടിപ്പിടിക്കുന്നു, ഇവിടെ പോകണോ? പക്ഷേ എന്നാലും എന്തോ ഒരു ചെറിയ ആകർഷണം, രസമുണ്ട് കണ്ടുകൊണ്ട് നിൽക്കാൻ. അതാണ് ആൾക്കാർ വരുന്നത് പോകുന്നത്. അമ്പലത്തിലാകുമ്പോൾ വിഗ്രഹം ഒന്ന് ചിരിച്ചോണ്ടിരിക്കുക അല്ലാതെ വിഗ്രഹമൊന്നും ചെയ്യില്ല. പക്ഷേ ഇത് ഈ വിഗ്രഹം ശരി കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ കിടക്കുന്നുണ്ട്, കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ആ ലൈനിൽ പെട്ടു. എല്ലാവരും മുട്ടുകുത്തി മുട്ടുകുത്തി നീങ്ങുകയാണ്. ആ പോകുമ്പോൾ എല്ലാവരും എന്തൊക്കെയോ ചെവിയിൽ പറയുന്നു, എനിക്കൊന്നും പറയാനില്ല, കാരണം കാണുന്നേ ആഗ്രഹമില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തെങ്കിലും പറഞ്ഞില്ലേ, മോശമല്ലേ. അങ്ങനെ അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ കെട്ടിയൊന്നും പിടിച്ചില്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ചു നേരം നോക്കി. ഞാൻ തന്ത്രവിദ്യാപീഠത്തു നിന്നാണ്. ഓ, മാധവജി മോൻ്റെ അടുത്ത് നിന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്ക് അറിയാമെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. വേഗം കെട്ടിപ്പിടിച്ചു. അതൊന്നൊരു ഓർമ്മയില്ല കേട്ടോ, കാരണം ആ ഒരു ടെൻഷനിൽ കെട്ടിപ്പിടിച്ചോ ഉമ്മ വെച്ചോ ഒന്നും ഓർമ്മയില്ല. ഞാൻ എങ്ങനെയെങ്കിലും കുതിരി ഇവിടുന്ന് മാറാനുള്ളൊരു ശ്രമമാണല്ലോ. അപ്പോൾ ചെന്നു. അപ്പോൾ മിഠായിയും ഭസ്മമൊക്കെ തന്നു. എന്നാലും എന്തെങ്കിലും ചോദിക്കണ്ടേ എല്ലാവരും? ഞാൻ പറഞ്ഞു, അമ്മ എന്നാ തന്ത്രവിദ്യാപീഠത്തിൽ വരാ, ചോദിക്കാലോ, അധികാരിയല്ലേ. അയ്യോ മോനെ, അമ്മ ജൂലൈ ആഗസ്റ്റിലൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ എനിക്ക് ഓർമ്മയുള്ളത്, എനിക്ക് അമ്മ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഭാവത്തിൽ ആ ദർശനം കഴിയുന്നവരെ ഞാൻ വാപൊളിച്ചവിടെ ഇരിക്കുകയായിരുന്നു. അതെന്താണ് അതിൻ്റെ കാരണം ചോദിച്ചാൽ എനിക്കറിയില്ല. ആധ്യാത്മികത ആണെന്ന് വെച്ചാൽ അറിയില്ല, ഭൗതികത എൻ്റെ കുഴപ്പമാണോന്നറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വാതിലടഞ്ഞു. അമ്മയുടെ ദർശനം കഴിഞ്ഞപ്പോൾ എൻ്റെ ഞാൻ കരഞ്ഞുപോയി. കാരണം എന്തിനാണ് കരഞ്ഞു വെച്ചാൽ അറിയില്ല.
അപ്പോൾ എല്ലാവരും പോവാം, നമുക്ക് എല്ലാവർക്കും പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു. കാരണം എനിക്കത് പറയാൻ പറ്റി, നിങ്ങൾ വന്നിട്ട് ഇത് ശരിയാവില്ല. എൻ്റെ സ്ഥലത്ത് ഞാനെത്തി, ഇവിടെ ഒന്നും ഇല്ലായിരിക്കും, പക്ഷേ എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റുന്നില്ല, നാളെ നിങ്ങളുടെ അമ്മ കണ്ടിട്ട് വരാം. അങ്ങനെ ഒരു വട്ടായോ എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇതായിരിക്കാനല്ല, പക്ഷെ ഇപ്പം ചിന്തിക്കുമ്പോൾ എനിക്ക് ചിരിക്കാനേ പറ്റുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും പോയിട്ടും ഞാൻ പോയില്ല. പിറ്റേ ദിവസം കൂടുതൽ, നീ മോൻ പോയില്ലേ? ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവിടെ ചുറ്റിക്കറങ്ങി നിന്ന് പിന്നെ നിവൃത്തിയില്ലാതെ അമ്മൊരു ഫോട്ടോയൊക്കെ തന്നു, ഒരു പുസ്തകം മേടിച്ചു. തന്ത്രവിദ്യാപടി ചെന്നിട്ട് പ്രാസാദശുദ്ധിയും അസ്ത്രകലശൂര്യം രാക്ഷോധ ഹോമം വാസ്തുഹോമം ജീവകലശമൊക്കെ പഠിപ്പിക്കുമ്പോൾ പുസ്തകം നിറയ്ക്കുമ്പോൾ അമ്മയുടെ ഫോട്ടോ അല്ലാതെ ഒന്നും കാണുന്നില്ല. ഇങ്ങനെ നോക്കിപ്പോൾ ഫോട്ടോ അതിങ്ങനെ നിൽക്കുന്നു, കാരണം അക്ഷരം കാണണ്ടേ, സാധാരണ ഈ 3D പോലെ. അപ്പം ഞാനിത് സഹിക്കാൻ വയ്യാതെ രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഒരു രണ്ട് മൂന്ന് വീട് മുകളിൽ ടെറസ് ഉണ്ട്, അവിടെ പോയി മലർന്ന് കിടന്ന് ഉറക്ക കരയുമായിരുന്നു. കാരണം എന്തിനാണെന്നറിയില്ല, അത് കാരണം ആ മാതൃവാത്സല്യം കിട്ടാത്തതിൻ്റെ ആവാം. അമ്മ രണ്ട് അടുത്തൊരു പിന്നെ ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞാൽ ഞാൻ മിക്കവാറും വള്ളികാവ് ആശ്രമത്തിൻ്റെ സത്സംഗമായിരിക്കും. അവിടെ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ എന്താണോ ഉണ്ടായ ആ ഭാവം മാറാൻ വയ്യാതെ, പഠിക്കാൻ വയ്യാതെ, ഊണ് കഴിക്കാൻ തോന്നണില്ല, എന്താണ് കാരണം എന്ന് അറിയില്ല. എപ്പോഴും അമ്മ അമ്മ എന്നുള്ള ചിന്ത, ഒരു ഒന്നും അമ്മ ചെയ്തിട്ടില്ല. ഒരു മിഠായും ഭക്ഷണം തന്നു എല്ലാവർക്കും കൊടുക്കും. അവസാനം ഞാനൊരു കത്തെഴുതി അമ്മയ്ക്ക്, എൻ്റെ ഈ അമ്മ മരിച്ച കാലം തൊട്ട് ഇങ്ങനെയൊക്കെയാണ് അമ്മ, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കത്തെഴുതി ആരും അറിയാതെ പോസ്റ്റ് ചെയ്തു. ഞാൻ പിറ്റേ ദിവസം തൊട്ട് റിപ്ലൈ പ്രതീക്ഷിക്കുക, അന്നത്തെ പോസ്റ്റിൻ്റെ അറിയാമല്ലോ എത്ര ദിവസം കഴിയണം. ഈ അടുത്ത ലക്ഷ്യം മുഴുവനും പഠിക്കലല്ലായിരുന്നില്ല, പോസ്റ്റ്മാൻ വരുന്നുണ്ടോ, പോസ്റ്റ്മാൻ ആർക്കും അറിയില്ല, ഇത് ഒന്ന് രണ്ട് പേർക്കറിയാം. അവർ സൂചിപ്പിച്ചു മാധവൻ മിക്കവാറും പോവും എന്ന് പറഞ്ഞിട്ട് ചില ശ്രുതി കിട്ടിയത് പിന്നീട് അറിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു കത്ത് വന്നു, ഫ്രം മാതാ അമൃതാനന്ദമയി മഠ് ടു മാധവൻ നമ്പൂതിരി. ഞാനിതുകൊണ്ട് പണ്ടൊക്കെ ഒരു കാമുകൻ്റെ ലെറ്റർ കാമുകി കിട്ടിയാൽ അത് ആരും കാണാതെ ഏതോ കുളത്തിൻ്റെ അടുത്ത് പോയി ഇരുന്ന് എഴുതി വായിക്കുന്നൊരു ചരിത്രം പോലെ വേണമെങ്കിൽ വിചാരിക്കാം. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു അത് സാത്വസ്മിൻ പരമപ്രേമരൂപ ഭക്തി ആവണം. ഞാൻ നേരെ ആരും കാണും, ഇത് കാണാൻ പാടില്ല, എന്താ പറയുക, ആരും കാണാതെ ഒരു മോളിൽ പോയിരുന്ന് കവറ് പൊട്ടിച്ചു. കവറ് പൊട്ടിച്ചപ്പോൾ അതിനകത്തൊരു കവർ, ഇതേ അഡ്രസ്സിൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്തേലും മോശം, അത് പൊട്ടിച്ചു, അതിനകത്തൊരു കവറ്. അപ്പം ഞാൻ ഇത് കവറ് മാത്രമേ ഉള്ളൂ. നാലാമത്തെ കവറ് പൊട്ടിച്ചപ്പോൾ അതിനകത്തൊരു കവർ, ആ കവറിനകത്താണ് ഒരു ലെറ്ററുണ്ട്, നാല് കവർ. അപ്പം ഞാൻ ഈ നാല് കവറൊക്കെ ഇങ്ങനെ അയക്കണം എന്തിനാ, വെയിറ്റ് കൂടും. അവസാനത്തെ കവർ അയച്ചപ്പോൾ ഒരു ചുവന്ന മഷിക്ക്, അവസാനത്തെ ആ ഒരു ഇതാ പൊട്ടിച്ച സമയത്ത് ചുമന്ന മഷി കൊണ്ട് ഒരു ഇത്രയും ഒരു ചെറിയ പാരഗ്രാഫിൽ അമ്മയുടെ കത്താണ്. ഓമന മോനെ, ഈശ്വരൻ്റെ ലോകത്ത് അനാഥരില്ല മക്കളെ, മോൻ അമ്മയുണ്ട്, മോൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അതുമാത്രമല്ല, ഒരു 50 രൂപ അതിലുണ്ടായിരുന്നു. ആലുവറ്റ കൊല്ലം ബസ് ചാർജാണ്, എനിക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞു, കൂടുതലും തന്നില്ലെങ്കിലും. ആ പിന്നീട് ഞാൻ അറിഞ്ഞു, അത് കത്തെഴുതി ഒരു സ്വാമിയുടെ കൊടുത്ത് പറഞ്ഞു, ആ മോനെ അയക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 50 രൂപയും കൂടെ വച്ചേക്ക് എന്ന് അമ്മ പറഞ്ഞതായിട്ട് അറിഞ്ഞു. അങ്ങനെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും സമ്പത്ത് കൊണ്ടും എൻ്റെ അമ്മ ആകർഷിച്ചിട്ടുണ്ട്. ആ 50 രൂപ ഞാൻ സൂക്ഷിച്ചു വെച്ചു, കളയാണ്ടിരിക്കാൻ അമ്മ തന്നതല്ലേ എന്ന്. പക്ഷേ അത് ചിലവായിപ്പോയി, പ്രാന്ത് കൂടി. ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പള്ളിക്കായി പോകുന്നത്, പിന്നീട് പോകുന്നത്. മറ്റത് ട്രിപ്പിൻ്റെ കൂടെ, നീ ഇങ്ങോട്ട് പോകുന്നോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞ, അമ്മ പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് 36 വയസ്സായിരുന്നില്ലടാ മരിക്കുമ്പോൾ, അമ്മ കാർത്തികയായിരുന്നില്ലേ, ഇന്നെനിക്ക് 36 തകയാണ്, ഞാനും കാർത്തിക, നിൻ്റെ അമ്മ ഞാനാണ്, നീ എൻ്റെ മാത്രമാണ് മറ്റാരുടെയും അല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങനെ വീണ്ടും കൂടുതൽ ഈ വശ. അങ്ങനെ വള്ളിക്കാവ് ആശ്രമത്തിൽ വിദ്യാഭ്യാസത്തിനൊക്കെ പ്രശ്നമുണ്ടായി, കുടുംബത്തിൽ നിന്ന് പ്രശ്നമുണ്ടായി, അവരൊക്കെ വിളിക്കാൻ വന്നു. പിടിവിടാതെ ഞാൻ അവിടെ തന്നെ നിൽക്കാൻ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വേറൊരു ചരിത്രം പറയേണ്ടി വരും. അങ്ങനെ അവിടെ നിന്നു എന്നാലും പറയാമല്ലോ. അങ്ങനെ അമ്മയുടെ അടുത്തു നിന്നാണ് എന്താണ് ബ്രാഹ്മണ്യം എന്ന് ഞാൻ പഠിച്ചത്. ഒരു മുക്കവ സ്ത്രീയിൽ നിന്നാണ് ഞാൻ ബ്രാഹ്മണ്യം പഠിച്ചത്. കാരണം തീച്ചുകളിലിട്ട് തൊട്ട് വറക്കുക എന്ന് പറയുന്ന സദ്ഗുരുക്കന്മാരുടെ ഒരു സ്വഭാവം, അമൃതാനന്ദമായി, കരുണാമായി, അമൃതമായി, ഞാൻ അതിൻ്റെ കൂടെ മനസ്സിൽ പറയും ക്രൂരമായി എന്ന് പറയേണ്ട വരുന്ന ഒരു ഗുരുവിൻ്റെ ആ ഒരു ധിക്കാരം, ഗുരുവിൻ്റെ ധിക്കാരം. ഗുരുവിൻ്റെ പരീക്ഷണങ്ങൾ വായിച്ചിട്ടുണ്ട്,
പക്ഷേ നേരിട്ട് അത് പറയുകയാണെങ്കിൽ വേറൊരു എപ്പിസോഡ് വേണ്ടി വരും. അത്രയും വറചട്ടിയിലിട്ട് പുറത്ത് അമ്മ തന്നെ പറയാറുണ്ട്, ഇങ്ങനെ സ്വർണം ഇങ്ങനെ കൊണ്ടുവന്ന് ആദ്യം തീരിടും, തീരിടുമ്പോൾ പിന്നെ എടുക്കും, ഓ ആശ്വാസമായി എന്ന് പറയും, വെള്ളത്തിലിടും. വെള്ളത്തിലിരിക്കുമ്പോൾ എടുത്ത് ചിറ്റി കൊണ്ട് അടി തുടങ്ങും. എന്തായാലും ആ മാലയോ മോതിരോ ഉണ്ടാക്കുന്നവരെ അടി മാത്രമേ ഉള്ളൂ. അങ്ങനെ ശരിക്ക് അടിച്ച് പതപ്പിച്ച് ഏകദേശം ഒരു പരിവായി. അതിനിടയ്ക്ക് അവിടുത്തെ എല്ലാവരെയും പൂജ പഠിപ്പിക്കുന്നു. ആദ്യം എനിക്ക് കിട്ടിയത് അവിടെ ഫോറിനേഴ്സിൻ്റെ കക്കൂസ് വൃത്തിയാക്കുന്ന ജോലിയായിരുന്നു. കഴുക്, നിൻ്റെ ഉള്ളിലെ കഴുക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് പച്ചക്കറി കൃഷിയായി, പശുവിനെ നോട്ടായി, സെക്യൂരിറ്റി ആയി, ക്രൗഡ് കൺട്രോളായി, എന്ന് വേണ്ട ചെയ്യാത്ത ഒരു ജന്മത്തിൽ ചെയ്യേണ്ട ജോലി മുഴുവൻ ചെയ്യിപ്പിച്ച് അവസാനം അവിടുത്തെ തന്ത്ര ആചാര്യനാക്കി. ഇന്ന് അമൃതസ്വരൂപാനന്ദ സ്വാമിയെ തൊട്ട് അന്നുണ്ടായിരുന്ന ഏറ്റവും താഴെയുള്ള എല്ലാ ബ്രഹ്മചാരി ബ്രഹ്മചാരിണിമാരെയും ഞാൻ പൂജ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് പൂജ ചെയ്യാൻ അധികാരമുണ്ടെന്ന് അവിടുന്നാണ് അമ്മ തന്നെ പറഞ്ഞ് വിപ്ലവം ഉണ്ടാക്കിയത്. അല്ല, ഞാൻ പറയുമ്പോൾ എന്നെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാം. അങ്ങനെയുള്ള ആ ഒരു അതിൽ വളർന്നു വന്ന് അമ്മയുടെ ബ്രഹ്മസ്ഥാനങ്ങളുടെ പ്രതിഷ്ഠയുടെ ആചാരനായിട്ട് പോവാം. എന്താണോ താന്ത്രികമായിട്ടുള്ള വിഷയമുള്ളത് അതിലെല്ലാം ആധികാരികമായിട്ട് ഒരു നിൽക്കേണ്ട ഒരു അവസ്ഥയായി. അതിനിടയ്ക്ക് പല പല പിന്നീട് ഉണ്ടാവുന്നത് മുഴുവനും ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഗുരുവിൻ്റേതായിട്ടുള്ള ഒരു സങ്കല്പമാണല്ലോ. അവിടെ നിന്ന് പോരേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടായി. അത് ആശ്രമത്തിൻ്റെ യാതൊരു തെറ്റുമില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടെ നിന്നും പുറപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് പറയാതെ അലയുന്നൊരവസ്ഥയിൽ ഒരു വിവാഹമൊക്കെ കഴിച്ചു അച്ഛൻ ഇഷ്ടപ്പെടാതെ തന്നെ. അതാണിപ്പോൾ ഇവിടെ ഉണ്ട് ശോഭന. അങ്ങനെയുള്ള ആ ഒരു ജീവിതത്തിന് എന്ത് ചെയ്യും ഇനി ജീവിക്കാൻ? 5 വർഷം അവിടെ പോയി, കുറേ വർഷം വിദ്യാഭ്യാസത്തിൽ പോയി, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കല്യാണം കഴിച്ചു, ജീവിക്കാൻ പൂജ അറിയാം, ഒരു തന്ത്രി വിളിക്കില്ല. കാരണം തന്ത്ര വിദ്യാഭ്യാസത്തിൽ പഠിച്ചതോളം വള്ളിക്കാരും പോയി അവിടെ ഇവിടെയൊക്കെ പോയുള്ള ഇയാളെ കൂടെ കൂടിയിട്ട് കാര്യമില്ല, വിപ്ലവവാദിയാണ് ഇയാളൊരു റിബലാണ് എന്ന രീതിയിൽ വരുന്നതുകൊണ്ട് തന്ത്രിമാരൊന്നും വിളിച്ച് കൂടെ കൂട്ടാനോ അല്ലെങ്കിൽ ദക്ഷിണ തരാനൊന്നും തയ്യാറാവാത്തൊരു കാലഘട്ടമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വള്ളികാവ് ആശ്രമത്തിൽ തന്നെ അമ്മയുടെ ഒരു ഡിവോട്ടി തിരുവനന്തപുരത്തേക്ക് വരും, ഇവിടെ ഒരു തന്ത്രിയുണ്ട് കൂടെ പരിയർമ്മത്തിന് കൂടാം എന്ന് പറഞ്ഞ് വിളിച്ചതാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം. എനിക്ക് ശ്രീകണ്ഠേശ്വരത്തെ ഒരു കേശവൻ നമ്പൂതിരി, ഇന്നും അദ്ദേഹം അറിയപ്പെടുന്നത് അമ്പാടി പോറ്റി എന്നാണ് അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് ആരെങ്കിലും നന്നായിട്ട് ചെയ്യുന്ന ഒരു തന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹം ഉള്ളൂ എന്ന് ഞാൻ ഇന്നും പറയും. അദ്ദേഹത്തിൻ്റെ വലങ്കൈ ആയിട്ട് കുറേ നാൾ നടന്ന് അദ്ദേഹത്തെ ഉപേക്ഷിച്ച്, കാരണം അദ്ദേഹത്തെ ഉപേക്ഷിച്ചതല്ല, ആധ്യാത്മികതയുടെ ശക്തി ഇങ്ങനെ കൂടുമ്പോൾ നമുക്കൊന്നിലും തൃപ്തി വരണില്ല, ഉള്ളിലുള്ള വിപ്ലവങ്ങളൊന്നും ആരും ചിന്തിക്കുകയില്ല, ആശ്വസിപ്പിക്കുകയില്ല. അതിൽ ഒരേ ഒരു ആശ്വാസം വള്ളിക്കാവിൽ പോകുമ്പോൾ മാത്രമായിരുന്നു, അതും പോക്ക് കുറഞ്ഞു, സ്വയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നീട് കുടുംബ പാരമ്പര്യത്തിൽ എന്തായിരുന്നോ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു കുറേ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ പറയാം, യുഗം എന്ന് പറയാൻ പറ്റില്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മൺമറഞ്ഞു പോയ നശിച്ചു പോയ ഒരു ഉപാസനാ പാരമ്പര്യം വീണ്ടും വരുത്താനായിരുന്നു ഇതെല്ലാം എന്ന് പിന്നീടാണ് മനസ്സിലായത്. ആ ഒരു തലത്തിലേക്ക് ചിന്തിച്ച് വന്നതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് കാലടി മാധവ നമ്പൂതിരി മാധവ മുനിവർദ്ധ ഭാരതി എന്ന പേരിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അല്ലാതെ വേറൊരു ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും എനിക്കില്ല. സ്വാമിജി, അങ്ങ് ഇപ്പം അങ്ങയുടെ ആ ബാല്യം മുതൽ ഇതുവരെയുള്ള ഈ നിമിഷം വരെയുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പല ഗുരുക്കന്മാരെ അങ്ങ് പിന്തുടർന്ന് വന്നിട്ടുണ്ട്. അങ്ങയുടെ ആ ഒരു ഗുരു പാരമ്പര്യത്തെക്കുറിച്ചുകൂടെ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതാണ് ഇപ്പം അങ്ങ് ചോദിച്ച ഒരു ഗുരു പാരമ്പര്യം എന്ന് പറയുന്ന വിഷയത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. എനിക്കെന്താണെന്നറിയില്ല, എൻ്റെ ജീവിതത്തിലേക്ക് ഒരുവിധം ഓർമ്മ വെച്ച കാലം മുതൽ ഗുരു എന്നൊരു പറയുന്നൊരു വിഷയം രണ്ടക്ഷരം ഉണ്ടാവുള്ളൂ, അത് ആരുടെ ഗുരു ആയിക്കോട്ടെ, ആ ഗുരു നിന്ന് കാണാൻ ചിലപ്പോൾ ഞാൻ തല്ലിയെന്ന് വരും. അതെന്താ കാരണം പലരും ചോദിച്ചിട്ടുണ്ട്, ഭാര്യയല്ലേ വലുത്, മക്കളല്ലേ വലുത്, അച്ഛനല്ലേ വലുത്, കുടുംബം, അതൊക്കെ വലുതാണ്. പക്ഷേ ഗുരു എന്ന ഭാവത്തെ അത് മോശമായിട്ടുള്ള ഏറ്റവും ഫ്രാഡ് രീതി ജീവിക്കുന്ന ഒരു ആചാര്യസ്ഥാനത്തുള്ള ആളാണെങ്കിലും ആ ഒരു വ്യക്തിത്വത്തെ ആ സ്ഥാനത്തെ കുറ്റം പറയുന്നത് അതെന്തോ ഇപ്പോഴും എനിക്ക് അറിയാൻ വയ്യാത്തൊരു ഒരു ഹിഡൻ ഒരു വിഷയമാണ്. പണ്ട് ഗുരു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു വ്യക്തിയുടെ ഒരു അങ്ങയുടെ ആണെങ്കിലും ഇപ്പം അഭിവൃദ്ധിയാണെങ്കിലും പരമ്പര പറയുമ്പോൾ ആ ഒരു ശരിയായ റൂട്ടിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കാൻ അനവധി ഗുരുക്കന്മാരതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഇപ്പോൾ സ്കൂളിലെ വിദ്യാഭ്യാസം മുതൽ നമുക്കറിയാത്ത രീതിയിലുള്ളൊരു
ഫോഴ്സ് ഉണ്ടാവും. പക്ഷേ പിന്നീട് നമ്മൾ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ തട്ടി ആ ഒരു ശരിയായ തലത്തിൽ കൊണ്ട് എത്തിക്കുന്നത് വരെ അനവധി ഗുരുക്കന്മാരുണ്ടാവും. പക്ഷേ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിഷയവും ചിലർക്ക് കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്ത വിഷയമുണ്ട്. എന്നെ സംബന്ധിക്കുന്നോടം ഗുരുക്കന്മാരുടെ ഒരു നിരയാണ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ളവരാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ഈ സമയത്ത് ചിന്തിക്കുമ്പോൾ, അപ്പോൾ ഇതിനായിരുന്നു അല്ലേ നിങ്ങളുടെയൊക്കെ പരിപാടി എന്ന് ചോദിക്കാൻ ഒരു മടിയില്ല. കാരണം എൻ്റെ ആദ്യത്തെ ഗുരു സാധാരണ പോലെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ ഒരുപാട് പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു പൂജയുടെയും അല്ലെങ്കിൽ ഗായത്രി ജപമൊക്കെ പറഞ്ഞതുകൊണ്ട് അച്ഛൻ ഗുരു തന്നെയാണ്. അല്ലാതെ ആധ്യാത്മികതയിലേക്ക് 1% പോലും അച്ഛൻ എന്നെ കൈപിടിച്ച് നയിച്ചിട്ടില്ല. അമ്മ എനിക്കില്ലായിരുന്നു. അന്നത്തെ നമ്പൂതിരി സമുദായത്തിൻ്റെ മുഴുവനും ഒരു പ്രത്യേക രീതി വെച്ച് സംസ്കാരം വെച്ചിട്ട് ക്ഷേത്രത്തിൽ പൂജ കഴിക്കും, ഗായത്രി ജപിക്കും ഒക്കെ ആണെങ്കിലും എന്തിനാണ് ഇത് ചെയ്യുന്നത്? അത് മുത്തശ്ശൻ ചെയ്തിട്ടുണ്ട്, അച്ഛൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് വേണ്ടത്, അല്ലാതൊന്നും നമ്മൾ ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലിഖിതം അല്ലിഖിതം അല്ലെങ്കിൽ കൂടി ഒരു ഫോഴ്സിൻ്റെ പുറത്ത് പേടിച്ചിട്ടോ ഒക്കെയാണ് അന്നത്തെ നമ്പൂതിരി സമുദായം പോയിരുന്നത്. അതിൽ വേദം പഠിക്കുകയാണെങ്കിലും തന്ത്രം പഠിക്കുകയാണെങ്കിലും അത് നമ്മുടെ ജോലിയാണ് എന്ന് അല്ലാതെ തന്ത്രത്തിൽ എന്താണ് വേദത്തിൽ എന്താണ് ഇത് പഠിച്ച അങ്ങനെയും ചിന്തിക്കാൻ പറ്റുന്നൊരു കാലഘട്ടമായിരുന്നില്ല ആ കാലഘട്ടം. എങ്കിലും ഞാൻ ഇതിൽ നിന്നൊക്കെ മാറി എൻ്റെ ആദ്യത്തെ ഗുരു ആരാണെന്നോട് ചോദിച്ചാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് ഞാൻ പറയും. അത് ആരുടെ മുമ്പിലും പറയാൻ നേരം, കാരണം ഒരു എന്നെ ഈ വിധമാക്കിയത്, ഞാനിപ്പോഴും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്, എന്നെ അതിലേക്ക് കൊണ്ടുവന്ന വ്യക്തി എന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നിങ്ങളാണെന്ന് ഞാൻ പറയാറുണ്ട്. അദ്ദേഹം എൻ്റെ ശിഷ്യനാണിപ്പോൾ, അത് വേറെ വിഷയം ആധ്യാത്മികതയിൽ. അപ്പോൾ അതാണ് കാരണ ഗുരു, അതിലേക്കല്ല ഞാൻ വേറെ ഏതിലേക്ക് നമ്പൂതിരിമാരുടെ രീതിയിൽ തന്നെ വേദം പഠിക്കാനോ ആവില്ല. എല്ലാം ഒരു ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു എന്നുള്ള അവസ്ഥയിലായി പോയാനെ. അപ്പോൾ അതിനല്ലായിരിക്കും എൻ്റെ ജന്മം, അതായിരിക്കും ഇവിടെ ഞാൻ ഇങ്ങനെയായത്. ആരെ കുറ്റം പറയല്ല, ഒരാളെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് കുറ്റം ചെയ്യുന്ന ഒരാളെ വേണ്ടത് അല്ലേ. ഞാൻ ചോദിക്കാറുണ്ട്, ഒരു പോലീസ് മേധാവിക്ക്, ഭാരതത്തിൻ്റെ പോലീസ് മേധാവിക്ക് രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്നാണ്. ഒരു എന്തെങ്കിലും സംഭവിക്കണം. അപ്പം പോലീസ് കൊടുക്കണം, പോലീസാണ് ഡ്യൂട്ടി, അതാണ്. അപ്പോൾ പോലീസിൻ്റെ ഏറ്റവും ടോപ്പുള്ളൊരു മേധാവിക്ക് സ്വർണ്ണ മെഡൽ രാഷ്ട്രപതിയിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചാൽ മതിയോ? പോരാ. ഒരു സംസ്ഥാനത്തിൻ്റെ എന്തെങ്കിലും ഒരു അത് പോരാ. ഇന്ത്യയും ലോകത്തെയും കിട്ടുകിട്ട വിറപ്പിക്കുന്ന അതിശക്തനായൊരു ഭീകരവാദിയെ കൊല്ലുകയോ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് മെഡൽ. അപ്പോൾ അദ്ദേഹത്തിന് മെഡൽ കൊടുത്തത് ആര്? രാഷ്ട്രപതിയാണോ ആ ഭീകരവാദിയാണോ? പറഞ്ഞു ആ ഭീകരവാദി ഇല്ലായിരുന്നെങ്കിൽ മെഡൽ ചിന്തിക്കാനും പറ്റില്ല, രാഷ്ട്രപതിക്ക് ചിന്തിക്കാൻ പറ്റില്ല. വെറും നിമിത്തമാത്രം ഭവ സവ്യസാചിയാണ് ആ രാഷ്ട്രപതി. അതൊരു ഒരു വ്യക്തി പിടിക്കാനും പറ്റില്ല. അപ്പം അതിൻ്റെ മുഴുവനും ക്രെഡിറ്റ്. അപ്പോൾ അതാണ് ശരിക്കും നായകനും വില്ലനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പം ധർമ്മം എന്ന് പറയുന്നത് ഇല്ല, കാരണം അധർമ്മമേ ഉള്ളൂ. കാരണം അധർമ്മം, അതുകൊണ്ടാണ് ഭഗവാൻ കൃത്യമായിട്ട് ഒരു മാറ്റം വരാതെ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനി ഭവതി, അല്ലാണ്ട് ഞാൻ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി എന്നൊരു വാക്കല്ല. എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മം കൂടുമ്പോഴെന്ന് പറഞ്ഞിട്ടില്ല. അധർമ്മ അല്ലേ, നീ കൂടുതൽ കളിച്ചതിനെ തല്ലുകൊള്ളുന്നല്ല പറഞ്ഞത്. ധർമ്മത്തിന് എപ്പോൾ ഗ്ലാനി സംഭവിക്കുന്നു അന്ന് ഉണ്ടാവുന്ന ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അധർമ്മം. അതുകൊണ്ട് അല്ലേ, യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി അഭ്യുത്ഥാനം അധർമ്മസ്യ എന്നാണ്. ധർമ്മം പറഞ്ഞ ഉടനെ ആ അധർമ്മത്തെ കളയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കേണ്ടതാണ് ധർമ്മ സംസ്ഥാപനം അല്ലേ. അപ്പോൾ കൃഷ്ണൻ അവതരിക്കാൻ കാരണം അധർമ്മമാണ്. ഇത് ഞാൻ പറയാൻ കാരണം, അങ്ങനെ പറഞ്ഞിട്ട് അധർമ്മം ചെയ്താൽ കൃഷ്ണൻ അവതരിക്കും, പക്ഷേ ആ കൃഷ്ണൻ അവതരിക്കണമെങ്കിൽ പോലീസ് മേധാവിയുടെ കഥ പറഞ്ഞല്ലോ, അത്രയും ഭീകരനായിരിക്കണം, അല്ലെങ്കിൽ കൃഷ്ണൻ അവതരിക്കേണ്ട അതിന് അവതാരം കിട്ടും. ഇതുപോലെ ഓരോ വ്യക്തികളുടെയും ജന്മജന്മാന്തരങ്ങളുടെ പുണ്യവും പാപവും, പുണ്യവും പാപമൊന്നും ഇല്ല എന്നെ സംബന്ധിക്കുന്നിടത്തോളം, അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അവനെ അടുത്ത പടിയിലേക്ക് നയിക്കാൻ ഇത്ര എത്ര ഗുരുക്കന്മാരുണ്ടാവും. ഇപ്പം ഭാഗവതത്തിലൊക്കെ ജഡഭരതൻ്റെ കഥ അല്ലെ, 21 ഗുരുക്കന്മാരുടെ അവധൂതൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അതെ, അത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ 21 ഗുരുക്കന്മാരെ കണ്ടുപിടിക്കാൻ സാധിച്ചു.
നമ്മളും കണ്ടിട്ടുണ്ട് എട്ടുകാല്, നമ്മുടെ ഉറുമ്പിനെ കണ്ടിട്ടുണ്ട്, നമ്മൾ പലതും. പക്ഷേ ഇതെല്ലാം എനിക്ക് ഗുരുവായി തരുന്ന എൻ്റെ മനസ്സിൻ്റെ ഇതുകൊണ്ടായതുകൊണ്ട് ഞാൻ വളർന്നു വരുന്ന സമയത്ത് എന്നെ എൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണോ സംശയങ്ങൾ, എൻ്റെ ഏതൊക്കെയാണോ മുഴച്ച് നിൽക്കുന്നത്, അതിനെയൊക്കെ തല്ലിക്കെടുത്താൻ പറ്റിയ ആൾക്കാർ ആദ്യം വന്നാലാണ് ശരിയായ ഗുരുവിൻ്റെ അടുത്ത് എത്തൂ അല്ലേ. അപ്പം അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ധാർമ്മികമായി ചിന്തിക്കാൻ, ഇന്ന് ഒട്ടും ധാർമ്മിക ചിന്തിക്കാത്ത ഒരു മേഖലയാണ് ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റമുണ്ട് നമ്പൂതിരി സമുദായം. ഞാൻ തുറന്നു പറയും, ഈ ഇപ്പോൾ ഇത് കേൾക്കുന്നവരൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക, അതൊന്നും വിഷയമല്ല. കാരണം എന്താണ് നമ്പൂതിരി, എന്താണ് ഗായത്രി, എന്താണ് ബ്രാഹ്മണ്യം, എന്തിനാണ് പൂണൂല്, ഈ പൂണൂലിൻ്റെ തത്വത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പൂജ കഴിക്കാൻ പൂണൂല് എന്ന രീതിയിലാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എന്നെ നയിച്ചത് ആ ഒരു ശരിയായ ചിന്തയിലേക്കുള്ള ഒരു വഴിയിലേക്ക് തട്ടിവിട്ടത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. ഒരിക്കലും ഞാൻ മറക്കാറില്ല. അപ്പോൾ ആ സംഘടന ഞാൻ മുഴുവനും അധപ്പതിച്ച് അധർമ്മത്തിലേക്ക് കൂപ്പുകുത്തി പോയാൽ പോലും എന്നെ സംബന്ധിക്കുന്നിടത്തോളം ഞാൻ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഗുരു അതായിരുന്നു. അതിൽ നിന്ന് മാധവജിയിലേക്കും, മാധവജിയെ 3 വർഷത്തോളം എന്നും, കാരണം ഒരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി കേൾക്കുമെന്ന് എനിക്കറിയില്ല, ക്ഷമിക്കുക. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് മാധവജിയെ എന്താ ആഹാരം കൊടുക്കാനും കാലിൽ കുഴമ്പിട്ട് കൊടുക്കാനും, കാരണം പ്രായമായിരുന്നു, അങ്ങനെ മാധവജിയെ സോപ്പിട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മന്ത്രദീക്ഷ എന്നുള്ളൊരു വിഷയമാണ്, കാരണം ശ്രീവിദ്യയിൽ ഏറ്റവും അന്നത്തെ ഏറ്റവും ഉയർന്നൊരു ഉപാസകനാണ്. പേജ് റീഡറായിരുന്നു, ഇങ്ങനെ ഏത് പുസ്തകം കിട്ടിയാലും ഇങ്ങനെ മറക്കേ ഉള്ളൂ, അത് മുഴുവനും ഇങ്ങോട്ട് പ്രിൻ്റ് പോലെ ആവുമായിരുന്നു. അദ്ദേഹത്തെ നോക്കിയിരുന്ന ഒരു ആചാര്യൻ, വിദ്യാഭ്യാസത്തിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി, ഞാൻ ചെല്ലുമ്പോൾ ഒരാൾ നല്ല ആളാണ്, ആരാധ്യം പേര് പറയുന്നില്ല, അയാളെ എങ്ങനെ അതിൽ നിന്ന് മാറ്റാം എൻ്റെ ആദ്യത്തെ ചിന്തയായിരുന്നു. കുരിഷ്ട ചിന്തയാണ് ഒരു ആധ്യാത്മികത ഇത് പാടുന്നത്. കുബുദ്ധി, ദുഷ്ട സംസ്കാരം എന്ന് പറയാം, ഇവനെ എങ്ങനെ പാല് വെച്ച് പൊടി, എന്തിനാണ് മാധവജിയുടെ ചേരാനാണ്, അല്ലാതെ അയാളുടെ ഒരു ദേഷ്യം അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അങ്ങനെ പല സമയത്തായിട്ട് പല പല തരത്തിലുള്ള കുൽസിത പ്രവൃത്തി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ചെയ്ത് അദ്ദേഹത്തിന് സമയമില്ലാണ്ടാക്കി മാധവിയുടെ അടുത്ത് അയാൾ ചോറ് കൊടുക്കാൻ പോയി, ഞാനവിടെ പുറത്ത് പോയി നിൽക്കും, ക്ലാസ്സിൽ പോയില്ല, താൻ ക്ലാസ്സിൽ പോയില്ല, ഇല്ല ആ ഒന്നും വഴക്കൊന്നും പറയില്ല, കാരണം മാധവി ചിന്തിച്ച തലം എനിക്കറിയില്ലല്ലോ. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് ഞാൻ പുറത്താക്കി എന്നെ പറയാം. പിന്നെ എൻ്റെ വരണമായിരുന്നു, എൻ്റെ വരണാവ് ഞാൻ ശ്രദ്ധിച്ചത് എന്നെ പുറത്താക്കാൻ ഒരിതിനും വരല്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ ചെയ്തിട്ടാണ്. പക്ഷേ മാധവജി അങ്ങ് പോയി, എന്നെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടു കൊടുക്കും, വെള്ളരിക്കോ കുമ്പളങ്ങയായിട്ടോ ഒരു സ്വാദുമില്ലാത്ത, കാരണം അത്ര ഒരു സ്വാദുമില്ലാത്തൊരു കറിയും, ഇങ്ങനെ മൂണ് കഴിക്കണമെന്നുണ്ടോ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കണമല്ലോ എന്ന് കഴിക്കുക, ചോറ് കൊണ്ടു കൊടുക്കും മുഴുവൻ ഇങ്ങനെ കഴിക്കും. അദ്ദേഹം കഴിച്ച് വെച്ച് പിന്നെ പാത്രം കഴുകേണ്ട ജോലി ആയതുകൊണ്ട് അവിടുത്തെ അപ്പുറത്ത് പോയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ടാണ് പാത്രം കഴുകുന്നുണ്ട്. അവിടെ പോയിട്ട് മാധവജി കഴിച്ച മതി, അതായത് മുരിങ്ങാക്കോല് വരെ ഞാൻ കഴിച്ച് അരച്ച് കഴിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഗുരുത്വം ഉണ്ടാവട്ടെ, ഉണ്ടായിട്ടൊന്നുമില്ല, അതൊന്നും ആയിരുന്നില്ല ഗുരുത്വത്തിൻ്റെ ലക്ഷണം എന്ന് മനസ്സിലായി. പക്ഷേ അത് മുഴുവനും ബാക്കി ഒരു വേസ്റ്റ്, കറിവേപ്പില, കടുക്, താഴെയിട്ട വേസ്റ്റ് എന്ന് വേണ്ട, എല്ലാം എടുത്ത് അങ്ങോട്ട് ആരും കാണാതെ മൊത്തം ചവച്ച് അരക്കലായിരുന്നു പ്ലേറ്റ്. ഇത് കേൾക്കുമ്പോൾ വിദ്യാഭ്യാസക്കാരെന്ത് വിചാരിക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ സേവിച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ മാധവിജി പറയും, ഇതവിടെ എണ്ണ ഇരിപ്പുണ്ട്, കാലിൽ വേദന എടുക്കുന്നു, ഇട്ട് തരാൻ പറയുമ്പോൾ കട്ടിൽ ഈ ചുമരിനോട് ചേർന്ന കട്ടിലിൽ ഞാൻ കാല് നീട്ടിയിരിക്കും ചാരി, മാധവി 2 കാലും മടിയിലെടുത്ത് വയ്ക്കും, എണ്ണ ഈ കുഴമ്പിട്ടിട്ട് ഞാൻ മാധവി സുഖമായിട്ട് ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് പോകാൻ പറ്റില്ല, കാരണം നല്ല കട്ടിയുള്ള കാലാണ്, അങ്ങനെ പതിഞ്ഞിരിക്കണമുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഉണർന്നിട്ട് താൻ പോയില്ലേ എന്ന് ചോദിക്കും, ഇല്ല ആ പോകുമ്പോൾ എണ്ണ ഒന്നും കളയണ്ട, അതൊക്കെ മേലൊക്കെ തേച്ചോന്ന് പറയും. അങ്ങനെ ആ മാധവജിയുടെ പാദം കാല് തുടച്ച എണ്ണ എത്രയോ കാലങ്ങൾ എൻ്റെ മേലെ ഞാൻ തേച്ച്, അതിൻ്റെ ഒരു പുണ്യം ഉണ്ടാവാതിരിക്കില്ല. പക്ഷേ ശ്രീവിദ്യ പൂർണ്ണ ദീക്ഷ തരാം എന്ന് പറഞ്ഞ ഒരു ദിവസത്തിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ മാധവജി മരിച്ചു. അന്ന് പറഞ്ഞിരുന്നു ഞാനില്ലെങ്കിലും, അവിടെ നരസിംഹസ്വാമി ക്ഷേത്രമാണ്, അവിടെ അദ്ദേഹത്തിൻ്റെ പേര് നൃസിംഹാനന്ദനാഥൻ ആയിരുന്നു, ശ്രീവിദ്യാ ദീക്ഷ എന്നാണ്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി എന്നോട് പറഞ്ഞ തുല്യ എന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചതാണ് എനിക്ക് കിട്ടിയ നിധി, മഹാനിധി എന്ന് പറയുന്ന വള്ളിക്കാവിലമാണ്. അങ്ങനെയാണ് പിന്നെ മുഴുവൻ ഡൈവേർട്ടായി ഇവിടെ പ്രശ്നമായി, അങ്ങനെ 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 അവസാനം ഞാൻ തീരുമാനിച്ചു അമ്മയില്ലാതെ ജീവിക്കാൻ വയ്യ, അച്ഛനില്ലെങ്കിലും കുഴപ്പമില്ല, തന്ത്രവിദ്യാവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം കൽപ്പഴ ദിവാരെന്ന ബോധിപ്പാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കീഴിൽ തന്ത്രം പഠിച്ചു എന്നുള്ളതാണ് ഇപ്പോഴൊക്കെ അന്ന് പഠിച്ചവർക്കറിയാം അതിൻ്റെ വില, കാരണം കേരളത്തിൻ്റെ തന്ത്രത്തിൻ്റെ എൻസൈക്ലോപീഡിയ ആയിരുന്നു. ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം, 10 പേരാണ് ക്ലാസ് എടുക്കുക, വേദം ചൊല്ലുമ്പോൾ കാലുകൊണ്ടാണ് വേദത്തിൻ്റെ സ്വരം ചെയ്യുക, 10 പേരിരുന്നാലും ആര് ചെറ്റിച്ചാലും വേറെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടായിരിക്കും ചെയ്യുക,
ഈ കൈ കൊണ്ട് ഇതുകൊണ്ട് ടേപ്പറുകാരിൽ വേദം കേൾക്കും, ഈ കൈ കൊണ്ട് നമ്മളെങ്ങനെ അളക്കും, വേറെ കയാലും കൊണ്ടും ചെയ്യും, ഇതെൻ്റെ മുഴുവനും കാലുകൊണ്ടും നമ്മളെ കൈകൊണ്ടും തെറ്റിയാൽ ഭയങ്കര ദേഷ്യമാണ്, ദുർവാസാവ് തോറ്റു പോകുന്നത്, അതുകൊണ്ട് പേടിച്ച് വിറച്ചാണ്. അങ്ങനെ അതിന് ചുമ ഇഷ്ടമല്ലായിരുന്നു, ചുമയ്ക്കുന്നത് അതിന് എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്, ആരോ ചുമച്ച് കളിയാക്കിയതിൻ്റെ ആയിരിക്കാം, നിത്യം ബ്രഹ്മചാരിയാണ് ഒരു ദുർവാസാവിൻ്റെ സ്വഭാവമൊക്കെ. അതുകൊണ്ട് നമ്മൾ ഈ ഷാൾ മുഴുവൻ വായിൽ സൈലൻസ് പോലെ കുത്തി കയറ്റിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകാറ്. അത് താലീസ പത്രാതി ചൂർണ്ണ എത്ര കിലോയാണ് തീർന്നു പോയത് നമുക്കൊന്നും ഓർമ്മയില്ല. കഷ്ടപ്പെട്ടാണ്, ഒരു വാക്ക് തെറ്റിയാൽ ഒരു അലർച്ചയാണ്, സമ്പൂർണ്ണം പോയി മറച്ചു. അങ്ങനെ പഠിച്ച ഒരു ഒരു കാലഘട്ടം. ആ നമ്പൂരിപ്പാട്ടിനടുത്ത് ഒരാൾ, ഒരു തന്ത്രി തന്നെ, ഒരു മഹാതന്ത്രി തന്നെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, എനിക്കൊരു കാര്യം സംസാരിക്കുക, ഇപ്പം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക, താൻ പോവാ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഞാൻ തന്ത്ര സമുച്ചയം എത്ര പടലമുണ്ട്, കുറേ അധ്യായം ഉണ്ടല്ലോ, അത് ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് ബൈഹാർട്ടായി. ഈ നമ്പൂരിപ്പാട്ടിൻ്റെ മുമ്പിലൊന്ന് ചൊല്ലി കേൾപ്പിക്കണം. ആ തനിക്ക് ബൈഹാർട്ടായില്ലേ, എന്നെ കേൾപ്പിക്കലല്ല വേണ്ടേ, ഹൃദിസ്ഥായല്ലോ, പൊക്കോളൂ. അത് പറ്റില്ല നമ്പൂരിപ്പാട്ട്, എനിക്കൊന്ന് മമ്പൂരി പറഞ്ഞാലേ ഒരു സമാധാനമുള്ളൂ, എന്നെ കുട്ടികളെ പഠിപ്പിക്കുകയല്ലേ എന്ത് പറഞ്ഞിട്ട്. ഇദ്ദേഹം തന്ത്രിയാണ്, മഹാതന്ത്രിയാണ്, പോണില്ല. അവസാനം ഇദ്ദേഹത്തെ ഇങ്ങനെ ഒഴിവാക്കാതെ പഠിപ്പിക്കാനും വയ്യ. നമ്മളൊക്കെയാണെങ്കിൽ പിന്നെ വരാനല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെടുകയുള്ളൂ. പക്ഷെ നമ്പൂരിപ്പാട് ചെയ്തതൊരു വേറൊരു വലിയൊരു എന്താ പറയുക, ഒരു മഹാവിദ്യ എന്നൊക്കെ പറയാം. ഏതായാലും കേൾക്കുക, അങ്ങേക്ക് പന്ത്രണ്ട് ആദ്യത്തെ പടലം മുതൽ അവസാനത്തെ പടലം വരെ ഒരു അക്ഷരം പോലും ഒരു ശ്ലോകം പോലും തെറ്റാതെ അങ്ങ് അറ്റം വരെ ബൈഹാർട്ട് ഹൃദയസ്ഥാണെന്നല്ലേ പറഞ്ഞ്, സന്തോഷമായി. എനിക്കൊരു കാര്യം അങ്ങോട്ട് പറയാനുണ്ട്, എനിക്കും അത് വശമാണ്, എനിക്കറിയാം. ഒന്നാമത്തെ അധ്യായത്തിന് ആദ്യത്തെ ശ്ലോകം മുതൽ എത്ര പടലമുണ്ടോ, ഒരുപാടുണ്ട്, ആ പടലിൽ അവസാനത്തെ ശ്ലോകം വരെ തെറ്റാതെ ഞാൻ വശമാക്കിയിട്ടുണ്ട്. അത് നന്നായി, പക്ഷെ എനിക്ക് ഒന്നും കൂടെ ഞാൻ വശമാക്കിയിട്ടുണ്ട്. അവസാനത്തെ പടലത്തിൻ്റെ അവസാനത്തെ ശ്ലോകം മുതൽ ഒന്നാമത്തെ പടലത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം വരെ എനിക്ക് ബൈഹാർട്ടാണ് തിരിച്ച്. അതറിയാവോ, എന്നാൽ അത് പഠിച്ചിട്ട് വരിക. അങ്ങനെ രക്ഷപ്പെട്ടൊരു ചരിത്രമുണ്ട് വിദ്യാഭ്യാസത്തിൽ. അങ്ങനെ ഒരാളെ ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പം നമുക്കൊക്കെ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ പഠിച്ചതുകൊണ്ട് എണായ രാനാമോ എന്ന ഓം എന്ന് പറയാൻ പറ്റും, പഠിച്ചതുകൊണ്ട് നേരെ തിരിച്ചാ യവാശിവന ഓം. ഇത് ഇത് പക്ഷേ ഇത് ഇത്രയും ശ്ലോകങ്ങൾ പഠിക്കാന്ന് വെച്ചാൽ, ഇപ്പം ഭഗവത്ഗീത ആദ്യം തൊട്ട് അവസാനം വരെയോ അവസാനം തൊട്ട് ആദ്യം വരെ ചൊല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുത പ്രതിഭാസമാണ്. ഇപ്പം അക്ഷര ലിപികളൊക്കെ നമുക്ക് ലിപി പ്രതിലോമം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചു നോക്കിയിട്ടുണ്ട്, അവസാനത്തെ പഠനം തൊട്ട് പഠിക്കാൻ ഒരു രക്ഷയില്ല, ഈസിയാണ്. അതായത് അദ്ദേഹം തന്ത്ര സമുച്ചയത്തിൻ്റെയോ വേദത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഏതെങ്കിലും ക്രിയയുടെ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു ഒരു ഒരു കടുക് മണിയുടെ തെറ്റ് കണ്ടാൽ നിർത്ത, അതല്ല, ആ പുസ്തകം എടുത്താൽ അതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അത്ര നിശ്ചയമായിരുന്നു. അങ്ങനെയുള്ള ഒരു മഹാഗുരുവിൻ്റെ കൂടെ എന്നല്ല, അദ്ദേഹത്തിന് ശിക്ഷണത്തിൽ പഠിക്കാൻ കഴിഞ്ഞതാണ് ഇന്നത്തെ എൻ്റെ ഈ ധിക്കാര സ്വഭാവത്തിന് കാരണം. അക്ഷരം തെറ്റിയ എനിക്ക് പ്രശ്നമാണ്, സന്ധി തെറ്റിയ പ്രശ്നമാണ്, എന്തെങ്കിലും പറഞ്ഞ് മന്ത്രം ജപിക്കേണ്ട, നാം മന്ത്രം ജപിക്കണ്ട എന്ന് പറയുന്നൊരു സ്വഭാവം കിട്ടിയത് ദുർവാസാവിൻ്റെ സ്വഭാവം. നാം അത്ര സ്നേഹമായിരുന്നു, കാരണം അവധൂതൻ എന്ന് വേണമെങ്കിൽ പറയാം, കല്യാണം കഴിച്ചിട്ടില്ല, ഫീസ് ശമ്പളം കൊണ്ട് കൊടുത്താൽ നിങ്ങൾ എഴുതുള്ളൂ, പൈസ കഷായം മേടിക്കാനൊക്കെ ആരെങ്കിലും മേടിച്ചു വേണം. ഒരു ദിവസം നോക്കുമ്പോൾ പഞ്ചസാര ഈ കാപ്പിയൊക്കെ കൊണ്ട് കൊടുത്തൊരു പാത്രത്തിൽ പഞ്ചസാരയുണ്ട്, പഞ്ചസാര എടുത്തിട്ട് ഇങ്ങനെ താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നോക്കിയപ്പോൾ ഉറുമ്പിന് കൊടുക്കുക, ഓരോരുത്തർ ഉറുമ്പ് ഇങ്ങോട്ട് പോകുന്നുണ്ട്, എന്നിട്ട് ചിരിക്കുക, ഉറുമ്പ് ചിരിച്ചാൽ കാണാനൊന്നും പറ്റില്ല, പക്ഷേ ഇതിങ്ങനെ കൊടുത്തിട്ട് ആ കഴിക്കുമ്പോൾ ഇങ്ങനെ കൊച്ചു കുട്ടികൾ ഇതിൽ വെക്കും, മൊത്തം ഇരുന്ന് ചിരിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് ഇത്രയും ദേഷ്യപ്പെട്ടതെന്ന് അറിയിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സമ്പൂർണമായ സർവജ്ഞാനങ്ങളും വിളമ്പി കൊടുത്തൊരു അവധൂതനായിരുന്നു. പലതരത്തിലും അവധൂതന്മാർ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹമാണ് തന്ത്രത്തിൽ ഇത്ര എനിക്ക് പഠിച്ച വിദ്യ. ഞാൻ 4 വർഷം അവിടെ പഠിച്ചിട്ടുള്ളൂ, 6 വർഷമാണ്, അതിനു മുമ്പ് മാധവജി മരിച്ചിട്ട് അവിടെ നിന്നിട്ട് പോയി. ആ പഠിച്ച വിദ്യ ഇന്നും മൊത്തം പഠിച്ചിട്ടുണ്ടെങ്കിലും തെറ്റിക്കാൻ വയ്യ. അതിന് കാരണം കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞാൽ തന്ത്രത്തിൻ്റെ എൻസൈക്ലോപീഡിയയാണ്. പിന്നെ മാധവജി ഒന്നും തന്നിട്ടില്ല, പക്ഷേ മാധവജി തന്ന ഒരുപാട് മാർഗനിർദ്ദേശം, തന്ന മന്ത്രങ്ങൾ ഇതൊന്നും, അതൊക്കെയാണ് എൻ്റെ തുടക്കത്തിലെ ഗുരുസങ്കല്പത്തിൽ. പിന്നെ വള്ളിക്കാവൽ ചെന്ന സമയത്ത് എനിക്ക് കിട്ടാത്തൊരു സാധനം ശ്രീവിദ്യയാണ്. മറ്റതൊക്കെ നമുക്ക് വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കും, ഏതൊക്കെ ഉണ്ടെങ്കിലും അറിയാം, നമ്പൂരിപ്പാട് ഉപദേശിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ശ്രീവിദ്യ കിട്ടുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ കൽപ്പുഴ നമ്പൂരിപ്പാട് തന്നെ ഉപദേശിച്ചിട്ടുണ്ട്, അതെല്ലാവർക്കും ഉപദേശിക്കുന്ന കൂട്ടത്തിൽ.
ഒരു മാധവജി പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും തരാമെന്ന് പറയുന്ന ശ്രീവിദ്യ കിട്ടിയിട്ടില്ല. എൻ്റെ ആഗ്രഹം ഈ മാധവജിയെ പോലെ ആവണമെന്ന് ആഗ്രഹം വരുമ്പോൾ മാധവജി എങ്ങനെയാണ് മാധവജി ആയത്? ശ്രീവിദ്യ കൊണ്ടാണ്. അപ്പോൾ ശ്രീവിദ്യ എന്ന് വെച്ചാൽ അത്രയും മഹത്വം എന്താണെന്ന് പോലും അറിയില്ല. പിന്നീട് അത് എന്താണെന്നൊക്കെ ഞാൻ പഠിച്ചു. പള്ളിക്കാവിൽ ചെന്ന് 5 വർഷം അവിടെ ഉണ്ടായിരുന്നു. 5 വർഷം അവിടെ ചെയ്യാത്ത ജോലികളില്ല. കാരണം അമ്മയെക്കുറിച്ച് 5 വർഷമൊക്കെ നിന്ന് ഒരാൾക്ക് പഠിക്കാം. അവിടുത്തെ മൂത്ത സ്വാമി എന്ന് പറഞ്ഞ അമൃതസ്വരൂപാനന്ദ സ്വാമിയോട് ചോദിച്ചു വരികട്ടെ, അമ്മയുടെ സ്വഭാവം എന്താ? അറിയില്ല എന്ന് പറയാനേ പറ്റും. ഒരിക്കലും ഇന്ന് വരെ ഞാൻ എൻ്റെ സകലമാന തന്ത്രവും പയറ്റി നോക്കിയിട്ടുണ്ട്. വേറെ കയ്യിലിരിക്കട്ടെ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അരച്ച് തേക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ കഥ വായിച്ചിട്ടുണ്ട്. ആരുടെയും ഉത്തങ്കൻ്റെയും കഥയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുന്ന മഹാകാളിയല്ല, മഹാകള്ളി എന്ന് പോലും വിളിക്കാൻ പറ്റുന്ന, ഇന്നും സ്നേഹത്തോടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അവിടെ കയ്പ്പിച്ച് തന്നാലും എങ്ങനെ, അതായത് നമ്മുടെ ഉള്ളിലൊന്നും ഒളിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയുള്ള അമ്മോട് ഞാൻ 5 വർഷവും ചോദിച്ചിട്ടുണ്ട് ശ്രീവിദ്യ തരുമെന്ന്. ആദ്യമായിട്ട് അമ്മോട് ചോദിച്ചു, അമ്മേ എനിക്ക് ശ്രീവിദ്യ തരുമോ? അതൊരു സിനിമാ നടിയല്ലേ എന്നാണ് ആദ്യമായിട്ട് എന്നോട് ചോദിച്ചത്. ഞാൻ അവിടെ ദേഷ്യപ്പെട്ടു പോകുന്നു, തിരിച്ച് ചോദിക്കാൻ പോയിട്ടില്ല. പിന്നെ ഒരിക്കൽ ഞാൻ ചോദിച്ചു പറഞ്ഞു, അതെന്താണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്? പലരും അമ്മോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, നീ തന്ത്രയില്ലേ ഒന്ന് ഉപദേശിച്ചു തന്നേടാ. ഇന്ന് ഞാൻ അമ്മയുടെ വരത്തെ ചെവി, ഞാൻ വേല കയ്യിലിരിക്കട്ടെ, വേണ്ട അമ്മയ്ക്ക് അറിയില്ലേ, വേണ്ട എനിക്കും അറിയാം നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയുന്ന ആളിപ്പോഴും. അമ്മയുടെ നിങ്ങൾ ചോദിച്ചാൽ മതി, ആളെ അവൻ ശരിയല്ല പറയും. അല്ല, അങ്ങനെയാണ് അമ്മോട് പറയുന്നത്. അങ്ങനെ 5 വർഷം ഈ ജോലിയെല്ലാം ചെയ്ത് അത് നേടിയ അവസാനത്തെ ഏതാണ്ട് 1 വർഷം അവിടെ നിന്നും വിട്ടല്ലോ, അവിടെ നിന്നിട്ടിട്ടാണ് വിവാഹം കഴിച്ചത്. ഇപ്പം മനസ്സിലാവുന്നത് അമ്മ പറഞ്ഞു കേട്ടതാണ്. ഞാൻ ചോദിച്ചു, അമ്മയെ തരാമോ? അപ്പോൾ അമ്മ അന്ന് പറഞ്ഞ് തരാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ എന്താ? എന്ത് കണ്ടീഷനാ? പൂജയോ എന്ത് വേണി നോക്കാം, നമ്മൾ തന്നെ അറിയാവുന്ന ആണല്ലോ, നമ്മൾ നമ്പൂരിയല്ലേ, നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞതാണ്, നീ നല്ല സുന്ദരനാണ്. ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വാചാലനാവേ, സമയം പോയാൽ ഞാൻ അപ്പം തന്നെ പറഞ്ഞു വേണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സുന്ദരനാണ്, നിനക്ക് സർവസ്വാതന്ത്ര്യം ഞാൻ തരും. ഞാൻ സ്വാതന്ത്ര്യം അതൊന്നും പോരാ, നിനക്ക് ഞാൻ പോലും നിന്നെ ചോദ്യം ചെയ്യില്ല. അത്രയ്ക്ക് ഒരു ബ്രാഹ്മണൻ എന്നുള്ള നിന്നെ അതി സുന്ദരനായ നിനക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ട് നിന്നെ ഒരു മുറിയിൽ ഞാൻ അടക്കി. ഒരു ഗുരു ഒരു ശിഷ്യനോട് ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത് കേട്ടോ. ഇത് കേട്ടാൽ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ പറയുന്നത് അറിയാൻ വയ്യ. അപ്പോൾ ഞാൻ എന്തിനു മുറിയിൽ അടക്കണം? എന്നിട്ട് ഈ ഭൂലോകത്തെ ഏറ്റവും തരുണീമണികളായ സുന്ദരികളായ യൗവനയുക്തകളായ ഒരു 100 പെണ്ണുങ്ങളെ നൂൽ ബന്ധമില്ലാതെ ഞാൻ ആ മുറിയിലേക്ക് ഇടും. അത് കേട്ടപ്പോഴേ ഞാൻ സ്ഥലം വിടാൻ തന്നെ അപ്പോഴേ തീരുമാനിച്ചു. കാരണം ഇനി പറയാൻ പോകുന്നത് എന്താണ്, അമ്മയ്ക്ക് തന്നെ ഒരു കൺട്രോൾ ചെയ്യാത്തതാണ് അമ്മ. നമുക്ക് എന്തിന്? നീ മുറിക്കകത്താണ്, ലോകം മുഴുവൻ നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അവിടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തോടെ പൂർണ്ണ നവയൗവന യുക്തകളും പൂർണ്ണ നഗ്നരുമായിട്ടുള്ള, കണ്ടാൽ നമുക്ക് പിന്നെ വേറെ ചിന്തിക്കാൻ പറ്റാത്ത സുന്ദരികളെ ഞാൻ 100 പേരെ സർവസ്വാതന്ത്ര്യമായിട്ട് നിനക്ക് വിട്ടുതരുമ്പോൾ നിൻ്റെ മനസ്സല്പം പോലും ചലിച്ചില്ലെങ്കിൽ നിനക്ക് ശ്രീവിദ്യ തരാമെന്ന് പറഞ്ഞു. ശ്രീവിദ്യയുടെ മഹത്വം അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മുൻ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു, തുറന്ന് മനസ്സ് തട്ടി പറഞ്ഞതാണ് എനിക്ക് വേണ്ട. ആ നന്ദി പോകുന്നു. അങ്ങനെയാണ് എൻ്റെ ശ്രീവിദ്യ ഉപവാസത്തിൻ്റെ ഒരു ലൈൻ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കല്യാണം കഴിച്ച് ഗൃഹസ്ഥനായി എന്താണ് കാമശാസ്ത്രം എന്നൊക്കെ പഠിച്ചും കുറച്ച് വേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ ഭൗതികത. അതുപോലെ ഞാൻ ഭൗതികതയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കാതുകൊണ്ട് കല്യാണം എന്താണ്, എന്താണ് ദാമ്പത്യ ജീവിതം ഇപ്പം പറഞ്ഞു കേട്ടതല്ലാതെ. അങ്ങനെയാണ് ശോഭനയുടെ കൂടെയുള്ള ജീവിതം. അങ്ങനെ ശോഭന ഗർഭിണിയായി. 1-ാമത്തെ കുട്ടിയെ ഗർഭധരിച്ചിരിക്കുമ്പോൾ ബ്രഹ്മചാരിയായിരുന്ന ഞാൻ എങ്ങനെയാണ് അവിടെ പോയിട്ട് ഈ ബ്രഹ്മചാരികളിടയ്ക്ക് ഒരു കുട്ടിയെ ഗർഭിണിയാക്കി എന്ന് പറയാൻ വയ്യാത്തൊരവസ്ഥ. അങ്ങനെ ഞങ്ങൾ പോയി പോയി ഞാൻ അമ്മയുടെ ചെവി പറഞ്ഞു, അമ്മേ കല്യാണമൊക്കെ നേരത്തെ പറഞ്ഞതാണ്, അതും പ്രശ്നമാക്കിയിട്ടുണ്ട് അമ്മ. അമ്മേ ആരോടും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. വൈഫ് ഗർഭിണിയാണ്. അതെയോ? എത്ര വയസ്സ്? എത്ര മാസമായി? 3 മാസമായി. പിന്നെ കേൾക്കണത് ചിരിയാണ്. കാരണം അമ്മ എന്നെ ഒരു തള്ളു കേട്ട് മാധവൻ മോൻ അച്ഛനായി തന്തയായി എന്ന് പറഞ്ഞ് വിളിച്ചു പറച്ചിലാണ് ഞാൻ കേൾക്കണത്. പിന്നെ ആരോടും പറയേണ്ട വന്നില്ല. അങ്ങ് അറം പറ്റി എന്നൊക്കെ പറഞ്ഞ നിലം പരിശായി എന്ന് പറഞ്ഞവരെയായി. അങ്ങനെ അന്ന് അങ്ങനെ ഒരു
ഗൃഹസ്ഥാശ്രമത്തിൻ്റെ വഴിയിലേക്ക് വന്ന് എന്താണ് സ്ത്രീ, എന്താണ് പുരുഷൻ, അതിൻ്റെ ഇതൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം അമ്മയെ കാണാൻ ഞാനും ഭാര്യയും കൂടെ പോയതാണ്. വൈകുന്നേരം ആകുമ്പോൾ ഭജന പാടിക്കൊണ്ടിരുന്നപ്പോൾ സാധാരണ പോലെ രാവിലെ കുളിച്ചിട്ടുണ്ട്. ശ്രീ വിദ്യാദീക്ഷ ചോദിക്കാന്നുള്ളത് എൻ്റെ സ്വപ്നത്തിലും കൂടെ ഞാൻ മറന്നു. കാരണം ഇതാണ് അവസ്ഥയെങ്കിൽ ജന്മജന്മാന്തരങ്ങളിൽ ശ്രീവിദ്യ കിട്ടില്ല. കാരണം നമുക്ക് പറ്റില്ല, കാരണം മനുഷ്യനാണ് അല്ലേ. എത്രയെത്രയോ കഥകളിൽ കേട്ടിട്ടുണ്ട് നമ്മൾ. അതാണ് കാമം എന്നുള്ളത് പിന്നെയാണ് മനസ്സിലാകുന്നത്. കാമേശനായാൽ മാത്രമേ അതാവാൻ പറ്റുള്ളൂ. കാമദേവനായ ഭണ്ഡാസുരനായിപ്പോവും. അപ്പോൾ ആ വിഷയത്തിൽ ഞാനങ്ങനെ ഭജനയൊക്കെ പാടി ശോഭനെ അടുത്തിരുന്ന് ഹാളിലിത് ഇങ്ങനെ പറയുമ്പോൾ ഒരു ബ്രഹ്മചാരി വന്നു. ആ ദേവീഭാവ ദർശനം കിരീടമൊക്കെ വെച്ചിട്ടുള്ളൊരു കേട്ടിട്ടുണ്ടാവും. ഒരു ബ്രഹ്മചാരി അടുത്ത് ഒരു അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സാധാരണ ദിവസം പോയതാണ്, ഒരു പ്രിപ്പറേഷൻ. എന്തിനാ അമ്മ വിളിക്കുന്നത്, ഞാൻ ചെത്തി തെറ്റ് ചെയ്തിട്ടില്ല, അതല്ല അമ്മ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യാൻ, അങ്ങനെ താന്ത്രികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ എന്നോട് ചർച്ച ചെയ്യാറുണ്ട്. അവിടെ എന്താ മീൻജു ഇന്ന് നിനക്ക് ശ്രീവിദ്യ തരാൻ പോകാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ പോയത് നവയൗവന യുക്തകളിലേക്കാണ് പോയത്. പക്ഷെ എന്നാലും അമ്മ അത് പറഞ്ഞതല്ലേ, അതുകൊണ്ട് കുളിക്കണ്ടേ, കുളിച്ചിട്ടില്ല, കുളിച്ച് ഭക്ഷണധാരണമൊക്കെ ചെയ്ത് ശ്രീവിദ്യയാണ് അസ്മാൽ പരതരം നാസ്തി, അതിലും കവിഞ്ഞൊരു പ്രതീക്ഷ വേറെ ഇല്ല എന്ന് പറയുന്ന അല്ലേ. രാജ്യം ദേയം ശിരോദേയം നദേയം ഷോഡശാക്ഷരീന, തൻ്റെ രാജ്യം മുഴുവൻ ഒരാൾക്ക് കൊടുക്കാം, ശിരസ് വെട്ടിക്കൊടുക്കാം, ശ്രീവിദ്യ കൊടുക്കരുത് എന്നാണ് പ്രമാണം. ആ സാധനം എനിക്കൊന്ന് ശ്രീവിദ്യ വരാൻ പോകാന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും, കാരണം അപ്പത്തേക്ക് ഞാൻ ഇതിൻ്റെ വലിപ്പം പഠിച്ചു കഴിഞ്ഞു. എന്താണ് ശ്രീവിദ്യ, എന്താണ് ഗുരു, ഞാൻ അമ്മ ആ തരുവാൻ പോവാണ്, കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അന്ന് കിട്ടില്ല എന്ന് ഉറപ്പാണ്, അവിടെ നിൽക്കണം, എൻ്റെ പ്രശ്നമാവും. ഞാൻ പിന്നെ ഭാര്യ കണ്ടത് പിന്നെ ഞാൻ ദീക്ഷ കഴിഞ്ഞിട്ടാണ്, ഞാൻ അവിടെ ഇരുന്നു. അവസാനം എല്ലാം റെഡിയായി ദർശനം കഴിഞ്ഞിട്ട് എന്നെ കയറ്റി പറഞ്ഞു. എനിക്കത് പറഞ്ഞു തന്നാലേ പറ്റുമോ ഉപദേശിക്കുക, ഞാൻ വേറെ മനസ്സിലിരിക്കണം പറ്റും എനിക്ക് പറഞ്ഞു തന്നു. എട്ടേനെ പിടിച്ചു അതിൻ്റെ ഏറ്റവും ടോപ്പ് നിറയാം ആ മന്ത്രം. അങ്ങനെ എൻ്റെ പരമഗുരു എന്ന് പറഞ്ഞ പള്ളിക്കാവൻ അമ്മയാണ്. അമ്മയാണ് ശ്രീവിദ്യക്ക് അങ്ങനൊരു ഗുണമുണ്ട്, ഈ മന്ത്രം സ്ത്രീയിൽ നിന്ന് കിട്ടിയാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ടായിരുന്നുണ്ട്. അത് മാധവജി തന്നെ പറഞ്ഞു തരണം. അങ്ങനെ അമ്മയിൽ നിന്നാണ് ശ്രീവിദ്യ കൊണ്ട് പോയി മാധവജിയുടെ പരമ്പരയിൽ പോയാൽ മതി. കാരണം അമ്മ അവിടെ ട്രഡീഷണലായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. അങ്ങനെയാണ് പിന്നെ മാധവജിയുടെ പരമ്പര ഏതാണ്, അത് സാമൂഹ്യ പരമ്പരയൊക്കെയാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എങ്കിലും അമ്മ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു കുറേ നാൾ. അപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ, അച്ഛാ നമ്മുടെ കുടുംബത്തിൽ ശ്രീവിദ്യ പരമ്പരയുണ്ടോ? അപ്പോൾ പറഞ്ഞു, പണ്ട് കേട്ടിട്ടുണ്ട് മുത്തശ്ശനെ ഉറവങ്കര ഇല്ലത്തുനിന്നും ഒരു കുട്ടി രാജൻ വലിയ രാജൻ എന്ന് പറഞ്ഞ ശ്രീവിദ്യ ഉപാസകർ മേരുചക്കറായിട്ട് ഇല്ലങ്ങളതോറും നടന്ന് ഇല്ലത്തും വന്നിട്ടുണ്ട്. ഒരു മാസം ഒരു ഇല്ലത്ത് നിൽക്കും, അവിടെ അത് വെച്ച് അവിടെ പൂജിക്കും, അവിടുന്ന് കഴിക്കും, അവിടെയുള്ള ആർക്കിങ്ങനെ ശ്രീവിദ്യ കൊടുക്കും. അങ്ങനെ പോകുന്ന ഒരു അവധൂതൻ്റെ ടൈപ്പായിരുന്നു ഉറവങ്കര ഇല്ലം. അത് നശിച്ചു പോയില്ല. അപ്പോൾ ഉറവങ്കര ഇല്ല അന്വേഷിക്കാൻ പോയി. പിന്നെ ഇവിടെ എവിടെ ഉറവങ്കരയുള്ളത് എനിക്ക് അറിയാനും വയ്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ വീട്ടിൽ ഭാഗവത സപ്താഹം നടക്കേണ്ട ഉറവങ്കര അച്യുതൊന്നും പുതിരിപ്പാടാണ് വരുന്നത് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ട് പറഞ്ഞു, അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാനൊരു കുട്ടി രാജ വലിയ രാജനൊക്കെ ഉണ്ടായി കേട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ നമസ്കരിച്ചോട്ടെ. എന്തിനാ എന്നെ നമസ്കരിച്ച കഥ പറഞ്ഞു. ഇങ്ങനെ അങ്ങയുടെ മുതുമുത്തശ്ശനാണ് എൻ്റെ മുത്തശ്ശൻ ഉപദേശിച്ചത്, അപ്പോൾ അവിടുന്ന് ഒരു പരമ്പര ഉണ്ടാവണം എന്ന് പറഞ്ഞ്, ആ എനിക്കൊന്നും അറിയില്ല, ഞാൻ വേണമെങ്കിൽ ഭാഗവതം ഉപദേശിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അത് ഭാഗവതത്തിന് ഏറ്റവും ഒരു സാത്വികനായ ആചാരനാണ് ഉറവങ്കര അച്യുതൻ നമ്പൂതിരിപ്പാടിൽ നിന്നും അങ്ങനെ പരമ്പര വഴിക്ക് ഭാഗവതം സ്വീകരിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞപ്പോൾ ശ്രീവിദ്യ ഇപ്പോൾ ആര് തരും. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു, അച്ഛനോട് ചോദിക്കാം. അതിന് അച്ഛൻ ജീവിച്ചിരുന്നു, സാൻസ്ക്രിറ്റ് സ്കോളറാണ്, വയസ്സായി. എനിക്കൊന്നും തന്നിട്ടില്ല അദ്ദേഹം, പല നമ്പൂരിമാർക്കും കൊടുത്തു. ഞാനൊരാളുടെ പേര് നിർദ്ദേശിക്കാം, അതിനും പരമ്പരയ്ക്ക് ശക്തിയാവും, ഞങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ കീഴ്മുണ്ടയർ എന്ന് പറയുന്ന തൃശ്ശൂരിലുണ്ട് പരമസാത്വികൻ. പരമസാത്വികൻ എന്ന് പറഞ്ഞാൽ വേദജ്ഞനാണ്, വേദം മുഴുവൻ അറിയാം. സ്കൂൾ ഫിസിക്സിൻ്റെ അധ്യാപകനായിരുന്നു, റിട്ടയർഡായ സമയത്താണ്. അദ്ദേഹത്തിന് ഉപദേശമുണ്ട്, അദ്ദേഹത്തിന് ഏട്ടനാണ് ഉപദേശം, കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മാധവജിയിൽ നിന്നും ദീക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. ഈ അരയ്ക്ക് കീഴ്പ്പെട്ട് തളർന്നുള്ള ഒരു ജന്മമായിരുന്നു, നിരങ്ങ്. അദ്ദേഹത്തിന് ജോലി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാം എഴുതുക, വ്യാഖ്യാനിക്കുക, വേദം പഠിക്കുക, അങ്ങനെ ചെയ്യുകയാണെങ്കിലും പൂജ ചെയ്തിരുന്നത് തൃശ്ശൂരുള്ള രമാദേവി അമ്മ എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ, വഴുതക്കാടൊക്കെയുള്ള രമാദേവി മന്ദിർ. പണ്ട് ഗൃഹസ്ഥർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു അവധൂതയായിരുന്നല്ലോ ആ അമ്മയുടെ. അമ്മ പ്രതിഷ്ഠിച്ചൊരു അമ്പലത്തിൽ മേശാന്തിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാലമാണ്. അപ്പോഴൊക്കെ പൂജ കഴിക്കുമ്പോഴൊക്കെ മാധവജി എന്ന് ദീക്ഷ കിട്ടണം, മാധവജി ശ്രീവിദ്യ കിട്ടണം, എന്നെപ്പോലെ തന്നെ വേറൊരു ഒരു പ്രാന്തപ്പുറം.
ഒരു ദിവസം രാത്രി അദ്ദേഹം കിടന്ന് ഉറങ്ങുമ്പോൾ, കാരണം തീരെ വയ്യല്ലോ, സ്വപ്ന ദർശനമാണ് രമാംബികയുടെ. നിങ്ങൾക്ക് മാധവൻ ജപിക്കണ മന്ത്രം വേണമല്ലേ, നിലത്തിറങ്ങിയിരിക്കടാ എന്ന് പറഞ്ഞു സ്വപ്നം. അപ്പോൾ സ്വപ്നത്തിന് പിന്നെ കാലിന് വൈകല്യമൊന്നും ഉണ്ടാവില്ലല്ലോ, സ്വപ്നത്തിലല്ലേ. എന്നിട്ട് മഹാഷോഡശി ഉപദേശിച്ചു, മൂന്ന് പ്രാവശ്യം ചൊല്ലിപ്പിച്ചു, ഇനി എല്ലാം വേണ്ടവണ്ണം ആയിക്കോളെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എഴുന്നേറ്റ സമയത്ത് ഇതുവരെ അറിയാൻ വയ്യാത്ത അത്രയും അക്ഷരം ഓർമ്മയുണ്ട്. വേഗം പുള്ളിയത് എഴുതി വെച്ചു, ഇതെനിക്ക് രമാദേവി സ്വപ്നത്തിൽ ഉപദേശിച്ചു. ഉടനെ മാധവജി വിളിച്ചു. മാധവജി ഇത് കേട്ടതോടെ ഓടിപ്പടഞ്ഞ് ഇവിടെ നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ ഉപാസനാ പദ്ധതി തന്നെ മാധവജി ഇത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്ത കൃഷ്ണൻ നമ്പൂരിക്ക് കിട്ടിയത് കൃഷ്ണൻ നമ്പൂരിയിൽ നിന്നും സ്വന്തം അനിയൻ പരമേശ്വരൻ നമ്പൂരി പാട്ട് കിട്ടി. ആ പരമേശ്വരൻ തമ്പൂരിപ്പാണ് ട്രഡീഷണൽ വകയിൽ അറുപങ്കര ഇഷ്ടത്തിൽ അനുകൂലത്തിൽ എനിക്ക് മഹാഷോഡശി ഉപദേശിച്ചത്. അദ്ദേഹം പറയുന്നത് ഉറവങ്കര വിളിച്ച് പറഞ്ഞ് പറഞ്ഞു, ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ആർക്കും ഇത് ഉപദേശിക്കരുത്, പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു റെക്കമെൻഡ് വരും അതിന് മാത്രം ഉപദേശിച്ചോളാനാണ്. അങ്ങനെ എൻ്റെ ഇല്ലത്തിൻ്റെ ഗുരുപാരമ്പര്യത്തിൻ്റെ ഉറവങ്കര ഇല്ലത്തുനിന്നും കീഴ്മണ്ഡു പരമേശ്വരൻ്റെ റെക്കമെൻഡേഷൻ വരികയും എനിക്ക് മാത്രമേ എന്നിട്ടുള്ളൂ അദ്ദേഹം വരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ ഇല്ലത്ത് പോയിട്ട് അതിൻ്റെ ട്രഡീഷണൽ ആ കാര്യങ്ങൾ കിട്ടി. അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ ഈ ത്രിവേണി സംഗമം പോലെ ഒന്ന് രമാദേവിയിൽ നിന്നും ഒന്ന് മാതാമൃതാനിൽ നിന്നും ഒന്ന് ഉറവങ്കര ഇങ്ങനെ കിടക്കുകയാണ്. ഇതിങ്ങനെ ഒരു പരമ്പര പറയാനും പറ്റില്ല. അങ്ങനെ ആ പരമ്പര ഒന്നിച്ച് ചേർന്നതാണ് ശ്രീപാദശങ്കരി പരമ്പര എന്ന് പറയാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച് ഇരിക്കുമ്പോഴാണ് പിന്നെ ഉണ്ടാവുന്ന ഇവിടുത്തെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനിടയിൽ ഉറവങ്കര അച്യുതൻ നമ്പൂതിരിപ്പാട് സന്യാസം സ്വീകരിച്ച അച്യുത ഭാരതിയായി. ഇവിടെ നടുവിൽ മഠം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള നടുവിൽ മഠത്തിൽ പുഷ്പാഞ്ജലി സ്വാമിയാരായിട്ട് വന്നു. അദ്ദേഹത്തിൽ നിന്നും ഒരു പ്രത്യേക സാഹചര്യം വന്ന സമയത്ത് മാധവ മുനീവരുടെ ഭാരതി എന്ന രീതിയിൽ പരിപൂർണ അനുഗ്രഹത്തോടെ വാനപ്രസ്ഥദേശം ആദ്യമായിട്ട് കേരളത്തിൽ. അപ്പോൾ എന്ത് ചെയ്യണം, പൈസ ഉണ്ടാക്കുന്ന പരിപാടിക്കൊന്നും പോകണ്ട പറഞ്ഞു. അതാണ് ഉപദേശം, പൈസ കിട്ടും. അതുകൊണ്ട് തന്ത്രം ഒരു 10-60 ക്ഷേ തന്ത്രം ഉണ്ടായിരുന്നു, അത് വേണ്ട വെച്ചു. ജ്യോതിഷം കൊണ്ടാണ് ജീവിച്ചിരുന്നത്, അത് വേണ്ടാന്ന് വെച്ചു. പൈസ കൈകൊണ്ട് മേടിക്കാറില്ല, ഇതിലും ഭേദമൊക്കെ അതൊക്കെ ചെയ്യായിരുന്നു തോന്നുന്നു ചിലപ്പോൾ, കാരണം ഇതില്ലാണ്ട് പറ്റില്ല. പക്ഷേ സുഖമാണ്, പരമാനന്ദമാണ്, ഒന്നുമില്ലാത്തതിൻ്റെ സുഖം 100% അനുഭവിക്കുന്നു. അന്നൊക്കെ ഞാൻ എന്തുമാത്രം ധനം ഉണ്ടാക്കിയിട്ടുണ്ട്, അന്നുണ്ടാകുന്നതിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു 10,000 മടങ്ങാണ്. പൈസ ഇല്ലല്ലോ, ആഹാ സുഖം എന്ന് പറയാൻ പറ്റണുണ്ട്. വെറുതെ പുസ്തകം വായിച്ചിട്ടല്ല, ഒരു പൈസ മേടിക്കാറില്ല, പൈസ ചിന്തിക്കാറില്ല. രാവിലെ നേരം വിളക്കുന്നു, വൈകുന്നേരം ആവണം എന്നല്ലാതെ അതിനിടയ്ക്ക് വരുന്നതൊക്കെ ഇത് ചെയ്യാൻ ലാഭസന്തുഷ്ട എന്ന രീതിയിൽ പോവാണ്. അങ്ങനെ ഉറവങ്കര ഇല്ലത്തുനിന്നും പൂർണ്ണമായ ഭാവത്തിൽ തന്നെ സന്യാസത്തിലേക്ക് വന്നു. അതിനിടയിൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ ഇതിനെല്ലാം ഞാൻ തന്നെ ഒരു ചിട്ടപ്പെടുത്തിയത്, അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം പലരും പലതിൻ്റേതായ ഒരു ഇത് നമ്മുടേതായ പരമ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സമയത്താണ് സാക്ഷാൽ ശ്രീപാദശങ്കരി. കാരണം എൻ്റെ ഒരു മേരുചക്രമുണ്ട് ബാലരാമപുരത്ത്. ആ കൊറോണ കാലത്ത് പൈസയില്ല, ആൾക്കാർ വരുന്നില്ല, ജ്യോതിഷമില്ല, ഒന്നുമില്ലാത്ത കാലത്ത് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചതിൽ പേര് തുടങ്ങിയതാണ് നവരാത്രി കാലത്തെ നവചണ്ഡികാഹോമം എന്ന രീതിയിൽ തീ കിടാതെ 9 ദിവസം പോയിക്കുക. അത് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, വാട്സപ്പിൽ അയക്കുക, ആൾക്കാരത് തൊഴുക, പൈസ അയച്ചുതരാം. അങ്ങനെ ഞാൻ ജീവിച്ചത്, തുറന്നങ്ങൾ പറയാം. ജീവിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഒരു നിവൃത്തിയില്ലല്ലോ, പലരും പലതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 ദിവസം ചണ്ഡികാഹോമം കൃത്യമായിട്ട് 13 അധ്യായം ദിവസം വിദ്യാവണ്ണം താന്ത്രികമായിട്ട് ഹോമിച്ച് 10-ാം ദിവസം ഒരു അഭിഷേകം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ വിഗ്രഹമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഗ്രഹം ഇല്ലത്ത് വെച്ചാൽ കൊള്ളാം എന്ന് വിചാരിച്ച് ഞാൻ ഒരാളോട്, എനിക്ക് കണ്ടാൽ കല്യാണം കഴിക്കാൻ തോന്നുന്ന സൗന്ദര്യം വേണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസ പൂർണ്ണമായും പഞ്ചലോഹത്തിൽ ഉണ്ടാക്കിയ വിഗ്രഹമാണ് ഇന്ന് ഈ ശ്രീപാദശങ്കരിയായിട്ട് പാകത്തിരിക്കുന്നത്. അതങ്ങനെ ഇല്ലത്ത് വെച്ചതാണ്. അതങ്ങനെ പൂജിക്ക ചെറിയ നേദ്യമൊക്കെ ഉണ്ടായിട്ടിങ്ങ് മുന്നോട്ട് പോയിരുന്നു. ഒരു ദിവസം ഞാൻ പുള്ളിയിൽ ക്ഷേത്രത്തിൽ തന്നെ, അവിടെ ബാലരാമത്തരത്തിലുള്ള ക്ഷേത്രത്തിൽ ശ്രീഭൂതബലി ഉള്ളപ്പോൾ അത് 10 ദിവസമുണ്ട്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ തേവാരം കഴിക്കാറുള്ളത് ഭാര്യയാണ്. അപ്പോൾ തിരിച്ചന്ന് വരുമ്പോഴാണ് ഭാര്യ ഏതാണ്ട് മെൻ്റലായിട്ട് നടക്കുന്നുണ്ട് ഇല്ലത്ത്. ഒന്നും മിണ്ടുന്നില്ല, കരയുന്നുണ്ട്, എന്തൊക്കെ പിറുവെറുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നമായോ, എന്ത് പറ്റി? ഒന്നുമില്ല ഒക്കെ പറഞ്ഞ് നടന്ന്. വലിയമ്മയാണ്, ചെറിയമ്മയൊന്നും അല്ല. എന്നൊക്കെ നമ്മുടെ ഈ അവധൂതന്മാർ അല്ലെങ്കിൽ പ്രാന്തന്മാർ പറയുന്നവർ ഞാൻ പിടിച്ചിരുത്തി. ഇങ്ങനെ കരയണുണ്ട്, ഞാൻ എന്ത് പറ്റിയിരുന്നു? ഒരു പൊട്ടലാണ്, ആരോ മരിച്ചതുപോലെ അട്ടഹസിച്ച് കരയാന്നൊക്കെ പറയില്ലേ, അതുപോലൊക്കെ ഞാൻ പിന്നെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ച് കൺട്രോളില്ലാതെ ആയിപ്പോയി.
ഒരുവിധായപ്പോൾ അവൾ പറഞ്ഞ ചരിത്രമാണ്. അവളുടെ സഹസ്രനാമം കാണാതെ അറിയാം. അപ്പം ഞാൻ ഇല്ലാത്തപ്പോൾ ചെറിയ നേദ്യം കഴിച്ച് സഹസ്രനാമം മുഴുവനും നിങ്ങൾ അർച്ചന കഴിക്കും. ഈ അമ്മയ്ക്ക് ഒരു കണ്ണനുണ്ട്, ഇത്ര ഇല്ലാത്തൊരു കണ്ണൻ. അത് ഇല്ലത്തെ പാരമ്പര്യത്തിൽ 1400 വർഷം പഴക്കമുള്ളൊരു കണ്ണനാണ് പഞ്ചലോഹ നവനീത കൃഷ്ണൻ. അതിനോട് ഭയങ്കര പ്രേമമാണ്. ഇങ്ങനെ പൂ തീരാറായപ്പോൾ പൂ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള സഹസ്രനാമത്തിൻ്റെ മന്ത്രം കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇരുന്നപ്പോൾ അവിടുത്തെ വിളക്ക് കാണാനില്ല, വിഗ്രഹം കാണാനില്ല, ഒന്നും. അവിടേക്ക് തന്നെ ഒരു ഓർമ്മയില്ലാത്തൊരു അവസ്ഥയെത്തി. ഇരുട്ടൊന്നുമല്ല, എന്നാൽ കാണാനില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. ഒരു പ്രത്യേക തലത്തിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ഏതൊരു ഇത്രയും പൊക്കമുള്ള ശ്രീകോല അല്ല പൂജാമുറിയാണ്. ആ ശ്രീ മുകളിലത്തെ നിലയും പൊട്ടിച്ചുകൊണ്ടുള്ള കിരീടം പോകുന്ന കിരീടം വെച്ചുകൊണ്ട് ആ ശ്രീകോല മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് ഒരു കാലം കയറ്റെടുത്തിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട്, നീ ആരടി? ഞാൻ ചെറിയ അമ്മയെന്ന് വിചാരിച്ചു. ഞാൻ വലിയ അമ്മയാണ്, ഇവിടെ നിന്ന് എനിക്കിരിക്കാം, എൻ്റെ മക്കളൊക്കെ പുറത്താന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ ചീത്ത കൊണ്ട് അഭിഷേകമായിരുന്നു. ഇത് മുഴുവൻ ഏട്ടനോട് പറയാം, ഏട്ടനോട് പറയാം എന്നുള്ളൊരു ഒരു സ്ഥലത്തിലായിരുന്നു അവൾ. അപ്പോൾ വന്നിട്ട് പോയി കുട്ടി. അങ്ങനെ അതിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ നടക്കുമായിരുന്നു. അത് എല്ലാവരോടും പറഞ്ഞുപോയി. അതോടെ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ട് ഈ ശ്രീപാദശങ്കരിയുടെ പ്രതിഷ്ഠ കഴിയുമ്പോൾ ശ്രീവിദ്യയായിട്ട് പൂജിക്കാമെന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഞാനിങ്ങനെ അതിൻ്റെ പ്രാണപ്രതിഷ്ഠ രാവിലെ 3 മണിക്കാണ് അക്ഷയത്രിയ ദിവസം ഇങ്ങനെ വച്ച സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് വന്നതാണ് ഇവിടുത്തെ ധ്യാന ശ്ലോകം. ഞാനിക്കൊന്നും എഴുതാൻ പറ്റില്ല. ഉദ്യദ്ദിവാകര ശതകോടി നിഭാം തന്നെത്രാമർദ്ധിന്തും അവർ വിരസത് കോടിയിൽ ഭാരം. ഞാൻ തന്നെ വിചാരിച്ചത് ഏത് മന്ത്രാന്ന് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ്. വലിയ നീളമുള്ള, അതായത് പാശവും അങ്കുശം ഭിക്ഷജാവും ഇതും ആയിട്ട് അതിസുന്ദരമായിരിക്കുന്ന കാമേശ്വരിയായ അമ്മയുടെ മടിയിൽ കൃഷ്ണൻ ഇരിക്കുന്നു എന്ന ഭാവത്തിലാണ് അത് വന്നത്. അർത്ഥം പിന്നെയാണോ നമുക്കറിയോ? ഒരു മന്ത്രം കൂടെ വന്നു, ഓം ശ്രീപാദശങ്കരിയും ശരണമഹം പ്രവത്. ഇന്നതൊരു 400,000-500,000 പേര് ഈ ലോകത്ത് ജപിക്കുന്നുണ്ട്. അത് എൻ്റെ കഴിവുണ്ടല്ല, ഇതെല്ലായിടത്തും എത്തിയവല്ല. അവർക്ക് മുഴുവനും അത്ഭുതങ്ങളായ ഇതുണ്ടായപ്പോൾ ഇതങ്ങ് വളർന്നു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ച് ബാലരാമചന്ദ്രൻ ഒരു വീടൊക്കെ വെച്ചത്. 10-22 ലക്ഷം രൂപ കടവ് മേടിച്ച്. ഇനി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം ഭാര്യയ്ക്ക് വട്ടാവും, ഞാൻ അവളെ നോക്കണം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഈ അനുഗ്രഹകരെ കൂടി തുള്ളുന്ന സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അഷ്ടമംഗലം വെച്ചു. അറിയുന്ന കേരളത്തിലെ ഒരു തരത്തിൽ പോലും നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ജ്യോത്സ്യനായിട്ടുള്ള ഒരു താമരശ്ശേരി വിനോദ് പണിക്കരും എടക്കാട് ദേവീദാസനും അങ്ങനെയുള്ള താപ്പാനകളെ വെച്ചിട്ട് പ്രശ്നം വെച്ചപ്പോൾ ഇല്ലത്ത് വെച്ചു. അത് ഇല്ലത്ത് പ്രശ്നം വെച്ചപ്പോൾ ആകെ പ്രശ്നമായി. രാശികളിൽ കൊണ്ടുവയ്ക്കാതെ ദക്ഷിണാമൂർത്തിയുടെ തലയിൽ കൊണ്ടുവച്ചു സ്വർണം. ഒരു എവിടുന്ന് തുടങ്ങണം എവിടുന്ന് അവസാനിപ്പിക്കണം എന്നറിയാൻ വയ്യാതെ 12 രാശി പറഞ്ഞാലല്ലേ പറ്റും. ജ്യോത്സ്യന്മാർ പെട്ടുപോയൊരു ഒരു പ്രശ്നമായിരുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞ് തള്ളി നീക്കി മാധവൻ തിരുമേനിയോട് മരിക്കുക, ഇതാണ് ഇവിടെ വേണ്ടത്. ആലോചിച്ച് നോക്കൂ, ഒരാളോട് പറയാണ്, ഇപ്പം അങ്ങോട്ട് പറയാം ഈ ലോകം നന്നാവണമെങ്കിൽ അങ്ങ് മരിക്കണം എന്ന് പറഞ്ഞാൽ ശരി ഞാൻ മരിച്ചോളാം എന്ന് പറയാൻ പറ്റുമോ? ആ സമയത്ത് നമുക്ക് വരുന്ന സരസ്വതി എന്തൊക്കെയാവും നമുക്ക് പറയാൻ തന്നെ പറ്റില്ല. വൈഫ് കരയാൻ തുടങ്ങി, മോള് കരയാൻ തുടങ്ങി. എനിക്ക് അവൾക്കറിയാം മരിക്കാൻ പറഞ്ഞാൽ അപ്പം ഞാൻ പോയി അങ്ങ് മരിക്കണ സ്വഭാവം എന്നറിയാം. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വേണ്ടത്, അങ്ങക്ക് ഇനി ജീവിതം വേണ്ട. കാരണം അവർക്ക് പറയാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ട് എന്നോട് ദേഷ്യം പറഞ്ഞാണെന്ന് അറിയും. ഞാൻ ആ നവഗ്രഹങ്ങളുടെയും ദേവിയുടെ എല്ലാ ആചാര്യന്മാരുടെ സദസ്സിലും വെച്ച് ഞാൻ പറഞ്ഞു, കാരടി മാധവൻ നമ്പൂതിരി മരിച്ചിരിക്കുന്നു എന്ന് സത്യം ചെയ്തു. ഒരാചാര്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഇതേത് വൃത്തിയാണ് എന്നും എനിക്കറിയാൻ വയ്യ. ആ എന്നാ പറയാം, ഇവിടെ നിന്നു പടിയടങ്ങുക, അല്ലെങ്കിൽ ദേവിയും കൊണ്ട് ദേവി എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കുക, ഇവിടെ ഇരിക്കാനല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് തുടങ്ങിയ ഇതാണ്. എവിടെയാണ് ദേവിക്ക് ഇരിക്കാൻ ഇഷ്ടം എന്ന് ആലോചിച്ച് തുടങ്ങിയപ്പോഴാണ് ഇവിടുന്ന് സ്ഥലം മേടിക്കാൻ പോകുന്നതൊക്കെ ഇങ്ങനെ ചുമ്മാ ആരൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൽ വന്ന ചില ചിത്രങ്ങളാണ് അന്വേഷിച്ച് വന്നാണ് കിടുമാരൻ എത്തിപ്പെട്ടത്. ഇവിടെ അത് ഇഷ്ടപ്പെട്ടു. ഒരു 4 ഏക്കർ അത്ര നമ്മൾ മേടിച്ചിട്ടിട്ടുണ്ട്. അതിലാണ് അമ്മ ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ. അങ്ങനെ എന്ന് പറഞ്ഞാൽ അവിടെ അഷ്ടമംഗലം വെക്കണം. 2-ാമതൊരു 4 ദിവസത്തെ അഷ്ടമംഗല ദേവ പ്രശ്നം ആ ഭൂമി ഒന്ന് നേരെയാക്കി വെച്ചു. അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ദേവി ഒരു ദേവി എന്ന് പറയാൻ വയ്യ, ബ്രഹ്മാണ്ടങ്ങളെ മുഴുവനും അടക്കി ഭരിച്ചുള്ള സാമ്രാജ്യദായിനിയാണ്. അതുകൊണ്ട് ഇതിന് ദേവതയായിട്ട് സങ്കല്പിക്കേണ്ട, മനുഷ്യനായിട്ട് സങ്കല്പം, ഇതിനൊക്കെ ടോപ്പ് നിൽക്കുന്ന അതാണ് ശ്രീപാദശങ്കരി, അതിൻ്റെ താഴെയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഭാവത്തിലൊരു ദേവിയെ കാണാൻ തിരുമേനിയുടെ കയ്യിലൂടെ വന്നതൊക്കെ ആയിരിക്കാം, പക്ഷെ അതൊന്നുമല്ല. ഇവിടെ
പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഇപ്പം ചെറിയൊരു പ്രതിഷ്ഠയുള്ളൂ, ഇളങ്കോവിലാണ് വലിയൊരു ക്ഷേത്രമാണ് വരുന്നത്, മിനിമം ഒരു 56 കോടി ഉണ്ടെങ്കിലും നടക്കുള്ളൂ. അതിൻ്റെ സ്ട്രക്ചർ വെച്ച് അതൊന്നും മിണ്ടാതിരിക്കുക, നമ്മൾ പൈസ ഇല്ലല്ലോ. അവിടെ തൊഴുതാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം നയിച്ചാൽ ഇന്നത് കിട്ടും, അത് ഗുരുവായൂർ പോയിട്ട് തുലാഭാരം നടത്തിയാൽ ഇന്നത് കിട്ടുന്നത്, ഇവിടെ എന്ത് കിട്ടും? മോക്ഷം കിട്ടും എന്നാണ് പറയുന്നത്. ഇവിടെ വരുന്നത് സാധാരണ ജനങ്ങൾ ധാരാളം വരാം, വരാൻ പോകുന്നത് സൂക്ഷ്മമായിട്ടും സ്ഥൂലമായിട്ടും അവധൂതന്മാരും യോഗിമാരും സന്യാസിമാരും സമാധിയാവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ അമ്മയുടെ ഭക്തരെന്ന് പറഞ്ഞിട്ടുണ്ട്. അഷ്ടമംഗല പ്രശ്നത്തിലാണ്. അതുകൊണ്ട് അങ്ങയുടെ ജോലി എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ കിടന്ന് മരിക്കുക എന്ന് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ജ്യോത്സ്യന്മാർ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്ന്? എത്രയോ സ്ഥലമുണ്ട്, ബാലരാമൻ നല്ല വീട് നടത്തുന്നിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ സ്ഫുടം ചെയ്തപ്പോഴാണ് ഗുരുപരമ്പര ചോദിച്ചതുകൊണ്ടാണ്. സ്ഫുടം ചെയ്ത അവർ 2 മണിക്കൂറോളം സ്ഫുടം ചെയ്തിട്ട് പറഞ്ഞു, 700 ഏഴ് തലമുറ മുമ്പ്, അതിൻ്റെ 8-ാം നൂറ്റാണ്ടിൽ. ഇപ്പം നൂറ്റാണ്ടെന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടല്ലേ, 8 തലമുറ എന്ന് 2012-ാം നൂറ്റാണ്ടിൽ വരും അല്ലേ, 21-ാം നൂറ്റാണ്ടിൽ. വടക്ക് നിന്നൊരു ബ്രാഹ്മണൻ ശ്രീവിദ്യ ഉപാസിച്ച് ഭാര്യ മരിച്ചപ്പോൾ ആ കുടുംബം ഉപേക്ഷിച്ച് നടന്ന് 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 വന്ന് ഇവിടെ വന്ന് ഒരു പാറയുടെ ഉള്ളിലെ ഗുഹ കണ്ട് ആ ഗുഹയുടെ ഉള്ളിലേക്ക് ചെന്ന് ഉപാസിച്ച് ദേവിയുമായി ഒന്നായിത്തീർന്ന് സമാധിയായ സ്ഥലം, അങ്ങയുടെ മുത്തശ്ശൻ സമാധിയായ സ്ഥലം ആയതുകൊണ്ട് ആ 7 തലമുറ കഴിഞ്ഞാൽ വീണ്ടും റീസൈക്ലിംഗ് അങ്ങ് തന്നെയാണോ അത്, അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്കതാവണ്ട, കാരണം ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ മുത്തശ്ശൻ്റെ ആഗ്രഹമാണ് എൻ്റെ അമ്മയ്ക്കൊരു ക്ഷേത്രം വേണം എന്നത്. അദ്ദേഹം ആഗ്രഹിച്ച രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ കൺസ്ട്രക്ഷൻ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് അമ്മയിൽ അദ്ദേഹം വേറെയല്ല, അദ്ദേഹം അമ്മയിൽ ലയിച്ചപ്പോൾ പ്രത്യേകം പൂജ പാടില്ല, എന്നാൽ സ്മരണ വേണം. കാരണം ദേവി എവിടെ കൊണ്ടുവച്ചാലും അവിടെ ആ യോഗി, ആ യോഗിക്ക് വേണ്ടി മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഫലീകരിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങ് ജനിച്ചത്. അതുകൊണ്ടാണ് അന്ന് മരിച്ചോളൂ എന്ന് പറഞ്ഞത്. ഇപ്പം അങ്ങ് അത് വിട്ട് മാധവ നമ്പൂതിരി വിട്ട് മാധവ മുനീവ്രത ഭാരതി എന്ന് പറയുന്ന റീബർത്തായാലും, അപ്പോൾ എൻ്റെ ഗുരുപരമ്പരയുടെ പരിപൂർണ വിഷയം ഇവിടെ സമാധിയായ ആ യോഗിയുടെ ആഗ്രഹം പ്രകാരം ലോകം മുഴുവൻ അറിയുന്ന ഒരു ജാതിത്വമോ ഐത്തമോ ഒന്നുമില്ലാതെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ അറിയുന്ന വ്യക്തികൾ വരേണ്ട. അപ്പോൾ ഞാൻ അതിനെ ഒരു 10-15 വർഷം മുമ്പ് എൻ്റെ ഉള്ളിലുള്ള വിഭാവനം ചെയ്യുന്നൊരു വിഷയമായിരുന്നു. ഇതൊന്നും ഉണ്ടാവുന്നതിന് മുമ്പ് നടുക്കൊരു ദേവീക്ഷേത്രം, ശ്രീചക്രം, അതിന് ചുറ്റും ഇങ്ങനെയൊക്കെ വേണം. ഇപ്പോൾ കൊച്ചു ആ നമ്മുടെ എഴുതുമല്ലോ, ആ ഗ്രാമം മുഴുവൻ ദത്തെടുക്കണം, അത് ഋഷിഗ്രാമം എന്നറിയപ്പെടണം. ഓരോ വീട്ടിലും യജ്ഞവും ചെറിയ പൂജയും, അപ്പോൾ അവരുടെ ആ ഇതുണ്ടാവുമല്ലോ, ഒരു കൂട്ടുകെട്ടുണ്ട് അച്ഛനും അമ്മയും, അങ്ങനെ അവിടെ പൂക്കൾ, അവർ കൊണ്ടുന്ന പാല്, അവർ അങ്ങനെ അവരുടെ ഒരു അമ്മയായിട്ട് ഇങ്ങനെ ഋഷിഗ്രാമം എന്ന പ്രോജക്റ്റ് അത് ഇന്ന് അവതരിപ്പിക്കണമെങ്കിൽ നരേന്ദ്രമോദി ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്ന് ചെയ്യും. അത്രയും പക്കയുടെ എഴുതിപ്പോയതാണ്, ഞാൻ മനഃപൂർവ്വം എഴുതിയതല്ല. അപ്പോൾ ആ അതും ഗുരുനാഥൻ സങ്കല്പമായിരിക്കും. അപ്പം ഈ അമ്മയെ വേണ്ടവണ്ണം നടുക്ക് പ്രതിഷ്ഠിച്ച് ഇവിടെ ഒരു 10, മിനിമം 16 ഏക്കറെങ്കിലും മേടിച്ചാലാണ് നമ്മുടെ സങ്കല്പമാവുന്ന ശ്രീപാദശങ്കരി പീഠമാവുള്ളൂ. കാരണം വിദ്വൽ സദസ്സും അങ്ങനെ ഇവിടെ എന്തിനാ വരണേ? ഇപ്പം ഇവിടെ അമ്മ തോന്നിച്ചൊരു വഴിപാടുണ്ട്, ഇപ്പം തന്നെ തുടങ്ങിയത്. ഏറ്റവും ലളിതമാണ് വഴിപാടല്ലേ, ശയന പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഒരു ലളിതമല്ല. എനിക്ക് വേണ്ടി താൻ ഉരുളെന്ന് ചോദിച്ചാൽ അതുപോലെയാണ്. അപ്പോൾ അതൊക്കെ വഴിപാടാണെങ്കിലും അമ്മ എഴുതിരുമ്പോൾ ഉപാസനയ്ക്ക് പ്രാധാന്യം വരണം, ലളിതമായ വഴിപാടാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അമ്മ തന്നെ അല്ലെങ്കിൽ ആ ഗുരുനാഥൻ എന്ന് തോന്നിച്ചതായിരിക്കാം. മന്ത്രമാലാ സമർപ്പണമാണ് ഇവിടുത്തെ ഏറ്റവും വലുതായിട്ട് പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ തോന്നിയ സാധനമാണ്. അപ്പോൾ എന്താ, മന്ത്രമാല എല്ലാ അമ്പലങ്ങളിലും ഉണ്ട്, പുറത്തുനിന്നുള്ള ഒരു പൂമാല ഇവിടെ സ്വീകരിക്കില്ലാന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പൂക്കൾ തന്നെ കെട്ടിച്ചെത്തി തുളസിക്കുക മതി, അത് ഇവിടുന്ന് മേടിച്ച് അത് തൊട്ട് എന്താണോ സങ്കല്പം പ്രാർത്ഥന അതെല്ലാം ആ ഭക്തൻ തന്നെ ചെയ്ത് ആ ഭക്തൻ തന്നെ ആ മാല തൊട്ടുകൊണ്ട് ലളിതാ സഹസ്രനാമ സ്തോത്രം മുഴുവൻ ജപിക്കുക. അയാൾ തന്നെ തന്ത്രി, അയാൾ തന്നെ മന്ത്രി, അയാൾ തന്നെ ഭക്തൻ. ഇവിടുന്ന് മാല കൊടുക്കും. എനിക്ക് കുട്ടികളില്ല, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ എന്താണോ ഞാൻ അങ്ങനെ 12 മാല സമർപ്പിക്കുമ്പോൾ പൂർണ്ണമാവുന്ന ഒരു ദിവസം തന്നെ ആവാം, പക്ഷെ 12 ജപിക്കണം. നടക്ക വെച്ചാൽ അത് നമ്മുടെ അമ്മയുടെ കഴുത്തിലേക്ക് അങ്ങ് ഇടും. മയശാന്തിക്ക് അത്രയും ജോലിയുള്ളൂ. അപ്പോൾ മന്ത്രമാകുന്ന മാലയായി, അവിടെ നിന്ന് ഒരു മാല തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ മന്ത്രമാല സമർപ്പണം ചെയ്തു തുടങ്ങി അന്നു മുതൽ ചെയ്തവർക്കെല്ലാം ഫലം അപ്പോഴപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. അത് അമ്മ തോന്നിച്ചതാണ്. പിന്നെ കണ്ണനുള്ളതുകൊണ്ട് ഒരു കുടം വെണ്ണ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഒരമ്പലത്തിലും ഇല്ലാത്ത രീതിയിൽ ഇവിടെ പൂജയ്ക്ക് പ്രാധാന്യമുണ്ട്, അത് അകത്ത് നടക്കും, അവരോധമുള്ളവരകത്ത് കയറും.
പുറത്ത് മുഴുവനും അവനവനെ അറിയാനുള്ള പദ്ധതിയെ പറ്റൂ. മീ ടു മീ, അത് തന്നെ. കാരണം എന്നെ അറിയാൻ ആ ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രം എന്താണ്? ഇപ്പം നമ്പൂരിമാരെ കിണ്ടിയും ശംഖുകാല ഇതെന്തിനാന്ന് വെച്ചാൽ അവർ പറയില്ല, എന്നോട് വെച്ച് ഞാൻ പറയും. കാരണം തത്വം വള്ളിക്കാലിൽ പോയതിന് ശേഷം, പിന്നെ ചിന്തിച്ചതിന് ശേഷം എല്ലാത്തിനും തത്വം അറിയാവുന്നതുകൊണ്ട് ഇവിടെ പ്രധാനമായിട്ടും പിന്നെ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾ പൂജ കഴിക്കണം എന്നാണ്. കേരളത്തിന് വിരുദ്ധമാണ്. ഞാൻ മൂന്ന് പേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം യജ്ഞോപവേദം കൊടുത്ത് കൃത്യമായി സന്ധ്യാവതനം ചെയ്ത് ശുദ്ധത പാലിച്ച് എങ്ങനെയാണോ ഇവിടുത്തെ ബ്രാഹ്മണ വർഗം ചെയ്യുന്ന അതേപോലെ എന്നെക്കാളും കഷ്ടമനുഭവര്, അങ്ങനെയുള്ളവരെ പൂജ വേണ്ടവണ്ണം എന്തൊക്കെയാണോ അത് പഠിപ്പിച്ച് അവരകത്ത് പൂജ ചെയ്യണ അമ്മയ്ക്ക് ഇഷ്ടം. അഷ്ടമംഗല പ്രശ്നത്തിന് വിധിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിപ്ലവം എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഉള്ളിലെ ആഗ്രഹം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടൊന്നുമല്ല. ഇപ്പം ഇത് പറഞ്ഞു മീ ടു മീ എന്ന് പറയുന്നതിന് വെറുതെ കേട്ടാൽ ആർക്കും മനസ്സിലാവില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ചോദിക്കുമ്പോഴാണ് അവനവൻ്റെ ഉള്ളിലേക്ക് അല്ലേ ഉദ്ധരേത് ആത്മാനാത്മാനം അന്തർമുഖാശക്തിരേവ വിദ്യ എന്നാണ് തന്ത്രത്തിൻ്റെ ഡെഫിനിഷൻ. ഉള്ളിലേക്ക് ഇറങ്ങാതെ പുറത്തേക്ക് ഓടാതിരിക്കുക എന്ന് പറയുന്നതിനാണ് ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തെ ക്ഷേത്രമാക്കേണ്ട, പീഠമാക്കിയാൽ മതി. പിന്നെ ഗുരുപരമ്പരയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഈ ദീക്ഷ മാധവ മുനീവ്രത ഭാരതി എന്ന പേര് തന്ന സമയത്ത് രണ്ട് കാലും ശിരസിലെടുത്ത് വെച്ചിട്ടാണ് ദീക്ഷ ഉണ്ടായത്. എന്താണെന്ന് അറിയില്ല, അത് തന്ത്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന ദീക്ഷയാണ്, ശാംഭവി ദീക്ഷ എന്ന് പറയും. അച്ഛനാണ് ആദ്യം ചവിട്ടിയത്, പിന്നെ അച്യുത ഭാരതി. അച്ഛനും അച്യുത ഭാരതിയുടെ ചവിട്ടിയിട്ട് ഈ അവസ്ഥയാക്കിയത്. പക്ഷെ ഞാൻ നന്നായിട്ടില്ല, അഹങ്കാരം പോയിട്ടില്ല, ഒരു ശതമാനം പോലും നന്നായിട്ടില്ല. ഇനി എവിടെ നിന്ന് കടി കിട്ടാനുണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇത് ഇത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും തരണ്ടേ, ചവിട്ട് മാത്രം പോരല്ലോ. ഒരു ചെറിയൊരു പിച്ചള പെട്ടിയിൽ ഒരു സാധനം തന്നു. പഴയ ആ പിച്ചള പെട്ടി നിന്നുണ്ടാക്കില്ല, പഴയ പിച്ചള പെട്ടിയാണ്, ഇത്രയേ ഉള്ളൂ. ചെറിയൊരു പെട്ടി ഇങ്ങനെ തുറക്കാം, ഇങ്ങനെ അടയ്ക്കാം. ആ ഡ്രങ്ക് പെട്ടിയൊക്കെ മുണ്ട് ഇത്രയും പൊക്കത്തിൽ കൂടുതലുണ്ട്. ഞാൻ ഇത് എന്താ, ഇത് വില്ലുമംഗല സ്വാമിയാർ കൊണ്ടു നടന്ന സാളഗ്രാമാവൽ. അപ്പോൾ വില്ലുമംഗല സ്വാമിയാർ ഇത് എവിടെ പോയാലും കൂടെ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞ് അതാണ് ഇപ്പോൾ ഗുരുസ്ഥാനത്ത് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ വില്ലുമംഗലം പരമ്പര, ദിവാകര ഭാരതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സുരേശ്വര ശങ്കരാചാര്യ ശിഷ്യൻ സുരേശ്വരാചാര്യൻ്റെ പരമ്പരയിൽ ദിവാകര ഭാരതി എന്ന് പറയുന്നതായിരുന്നു വില്ലു. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമാണ് ഈ പറയുന്ന തിരുവനന്തപുരത്തെ ആ നടുവിൽ മഠം എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പോയിട്ടുണ്ടോ അവിടെ? പത്മനാഭസ്വാമിയുടെ അടുത്താണ്, കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്നപ്പോൾ ഇത് അമ്പലമല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൃഷ്ണനെയൊക്കെ വെച്ച് അമ്പലമല്ലേ, അമ്പലമല്ല. ഞാൻ പിന്നെ എന്താണ്, ഇത് വില്ലുമംഗല സ്വാമിയുടെ സമാധിയായ സ്ഥലമാണ്. അത് അവർ പിടിക്കുന്ന ദണ്ഡുണ്ട്, ദണ്ഡുണ്ടല്ലോ, ആ ദണ്ഡിൻ്റെ വീതി നീളം ആഴം അതിന് കുഴിക്കും. എന്നിട്ട് വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ പത്മം ഇടും, കാരണം വൈഷ്ണവാണ് കണ്ടിട്ട്. എന്നിട്ട് പീഠം പൂജിച്ച് ആ സമാധിയായ ആ ശരീരത്തെ അവിടെ വയ്ക്കും. എന്നിട്ട് ശരിക്കും ആവാഹിച്ച് പൂജിക്കും വിഷ്ണുവായിട്ട്. നമ്മുടെ പൂജ കഴിക്കുന്നതല്ലേ, ആവാഹിച്ച് പൂജിച്ച് നിവേദ്യം കൊടുത്ത് അദ്ദേഹം സമാധിക്രിയ എനിക്ക് പഠിപ്പിച്ചു. എന്തിനാന്ന് മനസ്സിലായി, എന്നെ സമാധി ഇരുത്താനാണോ എന്നെനിക്കറിയില്ലെങ്കിലും നിവേദ്യം കൊടുത്ത് പൂർണ്ണമായും പ്രസന്ന ദീപാരാധനയൊക്കെ ചെയ്ത് വിഷ്ണുവാണ് സംഘടിപ്പിച്ചിട്ട് ഭസ്മോ കരിയോ എന്താണോ ഇട്ട് മൂടി അതിൻ്റെ മുകളിൽ കൃഷ്ണവിഗ്രഹവും സാളഗ്രാമവും വയ്ക്കണമെന്ന്. ആദ്യം നിന്നുള്ള സാളഗ്രാമമാണ് എനിക്ക് എടുത്തു തന്നത്. എങ്ങനെ സമാധി ഇരുത്താമെന്ന് പോലും എൻ്റെ ഗുരുനാഥൻ അറിയാതെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാളഗ്രാമം എന്ന് പറയുന്നത് മഹാഗുരുവിൻ്റെ സമാധി സ്ഥാനത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പരമ്പര ഏതാണെന്ന് ആലോചിക്കുമ്പോൾ ശങ്കര പരമ്പരയാണ്, ഭാരതീയ പരമ്പരയാണ്. ഇനി കൃഷ്ണനോട് എത്ര പ്രാന്താണെന്ന് പറയാനില്ല, അദ്ദേഹം അതേ തന്നെയായിരുന്നു. എന്നാൽ ശ്രീവിദ്യ ഉപാസകനായിരുന്നു. എല്ലാം കറങ്ങി കറങ്ങി അത് അച്യുത ഭാരതിയിൽ നിന്ന് തന്നെ കിട്ടി. ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ എൻ്റെ ഗുരുപരമ്പര ഏതാന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ ഗുരുക്കന്മാരാന്ന് പറയേണ്ടി വരും. എനിക്കിത് അങ്ങനെ പറയാൻ, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാറ് ശിവൻ തുടങ്ങി എൻ്റെ ഗുരു വരെ ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ നമസ്കാരം എന്ന് ഞാൻ പറയാറുള്ളൂ. അല്ല, ഞാൻ ശ്രീവിദ്യ ഉപാസകനാണ്, എൻ്റെ പരമ്പര ഇങ്ങനെയാണ്, അതാണ് എൻ്റെ ഗുരു, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഗുരു എന്ന് എല്ലാവരും എന്താ പറയണ്ടേ, അത്രയും പി എച്ച് ഡി കാരല്ല കാര്യം. ഇങ്ങനെയാണ് എല്ലാ ഗുരുക്കന്മാരും ഒന്നിനൊന്നും മെച്ചാണ്, ഓരോന്നും ഓരോ രൂപം. പക്ഷെ ഇപ്പോൾ വില്ലുമംഗല സ്വാമിയാരെ മഹാപരാപര ഗുരു എന്ന രീതിയിൽ ഗുരുവായിട്ട് കണ്ടുകൊണ്ട് ഈ ദേവിയെ സാക്ഷാൽ മഹാഷോടശീന്നോ ചക്രവർത്തിനിന്നോ ആ ഒരു ഭാവത്തിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള പൂജാവിധാനത്തോടെ പൂജിച്ച് പോരുന്നു. ഇനി ഇവിടെ വരാൻ പോകുന്ന ക്ഷേത്രം ഞാൻ 10-16 ഏക്കറിൽ എൻ്റെ ഏകദേശം എൻ്റെ പൊക്കമുള്ളൊരു പഞ്ചലോഹ വിഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കേണ്ട വരും. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നത്തിൽ. അപ്പോൾ തന്നെ അറിയാമല്ലോ, ഇപ്പം എൻ്റെ പൊക്കത്തിലുള്ളൊരു പഞ്ചലോഹ വിഗ്രഹം ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ വരണമെങ്കിൽ അതിൻ്റെ ക്ഷേകോലം എത്രയുണ്ടാവണം. അത് പൈസ ഒന്നും വിഷയമല്ല, ഇങ്ങനെ ഒഴുകി വരാൻ സാധ്യതയുണ്ട്, പൈസ ഉണ്ടാക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം നമുക്ക് വെറുതെ ഇരുന്നാൽ മതി. പക്ഷെ എന്നാലും ഇപ്പോഴവസ്ഥ വെച്ചാൽ കുടുംബ ബന്ധങ്ങളില്ല, കാരണം ഭാരതീയ ആയതുകൊണ്ട് ആർക്കും വലിയ നമ്മളൊന്നും കിട്ടാനില്ലോ. അതുമാത്രമല്ല വിളിക്കാൻ പേടിയാണ്, കുടുംബക്കാരിൽ മക്കളെ കല്യാണം കഴിച്ചു അവരെല്ലാം സ്വസ്ഥാണ്, ഭാര്യ എൻ്റെ കൂടെ തന്നെ ശോഭനാ സാധ്യത എന്ന് ഇതേ വാനപ്രസം സ്വീകരിച്ച എൻ്റെ കൂടെ തന്നെ, കാരണം സഹധർമ്മം ചരിച്ചതാം എന്ന് വിവാഹം കഴിക്കുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ നിഴൽ പോലെ പിന്തുടരുന്ന ഒരു സാധ്യതയാണ്. അവളും എൻ്റെ കൂടെ തന്നെ അങ്ങനെ പോകണം, കുറേ ശിഷ്യന്മാരുണ്ട്. പിന്നെ ഇതൊക്കെ വന്നത് ലളിതാ സഹസ്രനാമം പഠിപ്പിക്കുന്ന ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പം ആ ലളിതയുടെ അയനം, ലളിതയുടെ മാർഗം, രാമായണം എന്ന് പറയുന്ന പോലെ, അതാണ് ഈ ട്രസ്റ്റിൻ്റെ പേര്, ലളിതായനം ട്രസ്റ്റ്, അമ്മയുടെ ട്രസ്റ്റാണ്. അതിലെ ദേവത ശ്രീപാദ ശങ്കരി എന്ന് വെച്ചാൽ ശ്രീപാദം എന്ന് വെച്ചാൽ കാലടി, ശങ്കരി ശങ്കരൻ്റെ ശക്തി. അപ്പോൾ സാക്ഷാൽ ദേവി തന്നെയല്ലേ. പക്ഷേ അത് വന്നു എന്നുള്ള സത്യമാണെങ്കിലും ശ്രീപാദ ശങ്കരിയാണ്. ശ്രീ എന്ന ശ്രീവിദ്യയെ, മഹാലക്ഷ്മിയെ പാദം പാലനം ചെയ്യുകയും ദ ദാനം ചെയ്യുകയും, അതായത് ശ്രീവിദ്യാ പരമ്പരയെ വേണ്ടവണ്ണം സൂക്ഷിച്ചുകൊണ്ട് അതിനെ കൃത്യമായിട്ട് ദാനം ചെയ്ത് ശങ്കരി മംഗളം കൊടുക്കുന്ന പോലെ ശ്രീപാദ ശങ്കരി. ഇങ്ങനെ പറയാനൊരു 50 അർത്ഥം ഇതിന് ഞാൻ പറയും. അങ്ങനെയൊന്നും വേണ്ട, ഇപ്പോൾ ഞാൻ പറയുന്നത് അർത്ഥം പറയാനോ വ്യാഖ്യാനിക്കാനോ അല്ല. എനിക്കിപ്പോൾ എന്നോട് ചോദിച്ചാൽ ഗുരു പരമ്പര ആരാണ് ഗുരു എന്ന് ചോദിച്ചാൽ എല്ലാവരും ഗുരുക്കന്മാരാണ്. എനിക്ക് ഞാൻ മനസ്സിലാക്കേണ്ട ഗുരുക്കന്മാരൊക്കെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വന്നു അവധൂജി വന്നു നോക്കുക, സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് നിസാരമായിട്ട് തോന്നിയാലും ഞാൻ മനസ്സുകൊണ്ടൊക്കെ നമസ്കരിച്ചിട്ടായിരിക്കണം. കാരണം അവധൂത പാരമ്പര്യം എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കല്പമൊക്കെ ഒരുപാട് വായിച്ചും കേട്ടിട്ടുണ്ട്. മിക്കവാറും പ്രഭാരസിദ്ധയൊരു സ്വപ്നത്തിൽ വരുന്ന ഒരു സ്ഥലമായത്, അതുമായിട്ടൊരു ബന്ധമൊക്കെ ഉണ്ട്, വേറെ തരത്തിലൊക്കെ ഉണ്ട്. അത് പോട്ടെ, എന്തായാലും ഗുരുപരമ്പരയാണ് എൻ്റെ ശക്തി. അത് കഴിഞ്ഞിട്ടുള്ളൂ ഈശ്വരൻ, ദേവി, ദേവനൊക്കെ. അപ്പം ആ ഗുരുവിൻ്റെ സമാധി സ്ഥലം എൻ്റെ 8 തലമുറ മുമ്പ് എൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന് സന്യാസം മാത്രമല്ല ശ്രീവിദ്യ ഉപാസന ചെയ്ത് അതിലേക്ക് ആ പാദത്തിൽ ലയിച്ച് ചേർന്ന, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരനോട്ടി ആയിരിക്കും എന്നറിയില്ല, അങ്ങനെയുള്ള ഭൂമിയിൽ ഇനി പണിയാൻ വരുമ്പോൾ ഒരു വൃക്ഷം മറഞ്ഞു വീഴുമെന്നും ആ വൃക്ഷം മറഞ്ഞു വീഴുന്നതോടുകൂടി അന്ന് സമാധിയായ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു വസ്തു കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടെ എവിടെ വൃക്ഷം പറഞ്ഞാലും നമുക്ക് പേടിയാം, അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട്. എന്തായാലും മഹാ കൈലാസം കുന്ന് എന്ന് പറയുന്നത് സാക്ഷാൽ കൈലാസം കുന്ന് തന്നെയാണ്. അവിടെ ഒരു ശക്തി ഗണപതി ഉണ്ട്, ആ ശക്തി ഗണപതി ഇതാണ് എൻ്റെ പേര്. അപ്പോൾ ഇതാണ് ശക്തി. അങ്ങനെ ഇവിടെ വന്ന് കൂടി ബാലരാമപുരത്തെ സ്ഥലം വിൽക്കാനിട്ടിരിക്കുന്നു, അത് അമ്മയ്ക്കുള്ളതാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള യാതൊരു മറ്റു കാര്യങ്ങളൊന്നും ഇല്ല അർത്ഥം. പിന്നെ തെറ്റ് കണ്ടാൽ ശാസ്ത്രീയമായി പറയേണ്ട തന്ത്രത്തിലായാലും മന്ത്രത്തിലായാലും ഞാൻ പഠിച്ച പക്ഷേ ഇതൊരു തെറ്റ് ചെയ്യാനുണ്ട്, തിരുത്തി കൊടുക്കുക, എന്നിട്ട് ശരിയായാലും വഴക്ക് പറയുക എന്നൊരു സ്വഭാവമുണ്ട്. നല്ല സ്വഭാവമൊന്നുമല്ല. അപ്പോൾ എന്നെ സംബന്ധിക്കുന്നിടത്തോളം എൻ്റെ ഗുരുപരമ്പര എൻ്റെ അനുഭവമാണ്. എന്നെ ഗുരുപരമ്പര ചിന്തിക്കുമ്പോൾ ഒരു ഗുരുവിനെയൊക്കെ ചിന്തിക്കാം, എന്നെ തട്ടി 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 ഫുട്ബോൾ തട്ടുമ്പോൾ തട്ടി തട്ടി കൊണ്ട് എത്തിച്ചത് ആവശ്യത്തിനെല്ലാം പഠിപ്പിച്ച് താൻ ആരാണെന്ന് ബോധം തന്ന് ഇവിടെ കൊണ്ടിരുത്തിയേക്കാണ്. അപ്പോൾ കയ്യിലൊന്നുമില്ല, ഒന്നുമില്ല, ഞാൻ അങ്ങനെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. കാരണം ജീവിക്കുന്നുണ്ടോ, ജീവിക്കുന്നുണ്ട് അല്ലേ, വായുണ്ടോ ഇരയും കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഇപ്പോൾ ഇത് കേൾക്കുന്നവർ പറയുകയാണ്, ആധ്യാത്മികതയിൽ പൂർണ്ണമായ അത് മാത്രമല്ലാണ്ട് വേറെ ചിന്തയില്ല, ഇത്രയും സുഖമായിട്ടുള്ളൊരു ജീവിതം വേറെയില്ല, എല്ലാവരും ഇതിലേക്ക് വരാം, അതെനിക്ക് പറയാനുള്ളൂ. സ്വാമിജി, നമ്മുടെ ദേവി ഉപാസനയിൽ ശ്രീചക്രത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ടല്ലോ, എന്നാൽ അതിന് ഒരു കുറേ ഏറെ തെറ്റിദ്ധാരണകളും ഉണ്ട്. അപ്പം അതിന് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ശ്രീചക്രത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറയാമോ? ചോദിക്കാൻ എളുപ്പമാണ്, ആർക്കും ചോദിക്കാവുന്ന ചോദ്യമാണ്. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് IAS ക്വസ്റ്റ്യൻ ചോദിച്ചതുപോലെ ആയിപ്പോയി. ശ്രീചക്രം എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയാൻ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതിപ്രപഞ്ചാണ്. ഒരിക്കല് ബോംബെയിലുള്ളൊരു ബാബ ആറ്റോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അതിലത്തെ കുറേ സയൻറ്റിസ്റ്റ് വള്ളിക്കാവ് ആശ്രമത്തിൽ വന്നിട്ട് ആദ്യമായിട്ട് അമ്മ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ചോദ്യം ചോദിച്ച കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചു, ഈ യൂണിവേഴ്സ് എത്ര ഡയമെൻഷനാണ്?
അപ്പോൾ നമുക്ക് നീളം, വീതി, കനം അല്ലെ ആഴം, ത്രീ ഡയമെൻഷനിലാണ് നമ്മുടെ അല്ലേ. എത്രയോ വർഷം മുമ്പാണ്, എത്രയാണ്? അപ്പോൾ അതിൻ്റെ മലയാളം പറഞ്ഞു ഡയമെൻഷൻ. ഞാൻ അമ്മയ്ക്ക് അത്ര അമ്മ നാലാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ സാധാരണ ചിന്തിച്ചാൽ. 9 എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അവർ സംശയമായി, കാരണം സയൻറ്റിസ്റ്റാണ്, അവർക്ക് ഒന്നും അങ്ങനെ ഉൾക്കൊള്ളില്ല. 3 ഉള്ളൂ, അത് മക്കൾ പറയുന്ന നീളം, വീതി, കനം, അതൊന്നുമല്ല മക്കളെ, 9 എന്ന് പറഞ്ഞു. ഇപ്പോൾ അവരുടെ റിസർച്ച് മുഴുവനും അതിലാണ്, യൂണിവേഴ്സിൻ്റെ ഡയമെൻഷൻ എത്ര, 9. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ആകെ തുകയാണ് ആ സാധനം. അതിനൊരു ജോമെട്രി അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഇതുപോലെയുള്ള വരയും കുറിയൊക്കെ ആയിട്ട് നമ്മൾ വരച്ചാൽ അത് വരയ്ക്കാൻ പാടാണ്. അന്ന് ഞാൻ ഈ ശ്രീചക്രത്തെക്കുറിച്ച് ആദ്യം അറിയാൻ ശ്രമിച്ച ഒരു കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊരു മാസികയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് തോന്നും. അതിൽ പറഞ്ഞിട്ടുള്ള ശ്രീചക്രത്തെക്കുറിച്ചുള്ളൊരു ലേഖനം, ശ്രീചക്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയനിലുള്ള വലിയ സയൻറ്റിസ്റ്റുകൾ അവരുടെ എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും വെച്ച് നോക്കിയിട്ട് പോലും എപ്പോഴെങ്കിലും ഒരു പാളിച്ച് വരും. എന്നുവെച്ചാൽ ഇപ്പോൾ സുദർശന ചക്രമാണെങ്കിൽ അല്ലെങ്കിൽ മൃത്യുഞ്ജയ യന്ത്രമാണെങ്കിൽ അത് ഒരുപാട് ചക്രങ്ങളുണ്ടല്ലോ, അതൊക്കെ വരയ്ക്കുന്നതിന് ഒരു പ്രത്യേക കണക്കുണ്ട്, അതങ്ങ് വരച്ചാൽ മതി. ഇത്ര വൃത്തം, ഇത്ര ത്രികോണം, ഇത്ര അഷ്ടതളം, ഇത്ര ഭൂവി വീതിവൃത്തം, ഭൂപുരം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ശ്രീചക്രത്തിന് അതൊക്കെ തന്നെയാണെങ്കിലും വരയ്ക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അവരത് മുഴുവൻ സ്കെയിലൊക്കെ വച്ച് പക്ഷേ ആ ഒരു ശ്രീചക്ര ലേഖന വിധി ചട്ടമ്പി സ്വാമിയുടെ പുസ്തകം കിട്ടും, എങ്ങനെ ശ്രീചക്രം വരയ്ക്കണം. അതിൻ്റെ ഒരു സൂത്രപട്ടികയാണ്, അതായത് ഒരു ശ്ലോകത്തിലൊക്കെ അത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ബിന്ദു ത്രികോണ വസുകോണ ദശാര യുഗ്മം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്ദർഭമുണ്ട്. ബിന്ദു, പിന്നെ ത്രികോണം, പിന്നെ വസുകോണം, അഷ്ടകോണ്, പിന്നെ 10 ത്രികോണങ്ങൾ 2 യുഗ്മാണ്, പിന്നെ അഷ്ടതലം, പിന്നെ 16 3 വീതിവൃത്തം, ഭൂപുരം, ഇത്രയും വരച്ചാൽ മതി. ശ്രീചക്രമാണത്, പക്ഷെ അത് വരയ്ക്കുമ്പോഴാണ് മനസ്സിലുള്ളൂ. ഞാൻ ശ്രീചക്രം വരയ്ക്കാൻ ശ്രമിച്ചിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. മുത്തശ്ശൻ വരച്ചിട്ടുണ്ട്, ഞാനിതെങ്ങനെ വരയ്ക്കുന്നത്, മുത്തശ്ശൻ പണ്ട് എഴുതി വച്ചിട്ടുള്ള അനവധി പേജ് ബുക്കുകൾ പോയി അതെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു പോണ അവസ്ഥയാണ്. അത് അച്ഛനിങ്ങനെ ഒന്നും ഉപയോഗിക്കാതെ അച്ഛൻ്റെ കഴുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാനത് അടിച്ചു മാറ്റി എന്ന് പറയാൻ പറ്റില്ല, അച്ഛൻ ഉപയോഗിക്കാതെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഗ്രന്ഥത്തിലും ഇന്ന് പബ്ലിഷ് ചെയ്യാത്ത പല കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെങ്ങനെയാണ് ശ്രീചക്രം വരയ്ക്കേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. അച്ഛൻ പ്രിൻറ്റിങ് തോറ്റു, അത്ര നല്ല ഹാൻഡ് റൈറ്റിങ്ങാണ്. ഇപ്പോഴും എൻ്റെ ഫോട്ടോഷോട്ടൊക്കെ എടുത്ത് വെച്ച് ഞാൻ. അപ്പോൾ അതിനകത്ത് നമുക്ക് ബിന്ദു വരയ്ക്കാൻ എളുപ്പമാണ്, ഒരു ത്രികോണം വരയ്ക്കാൻ എളുപ്പമാണ്, അഷ്ടകോൺ വരയ്ക്കാൻ എളുപ്പമാണ്, അതുപോലെ 10 ഒരു ഒരു കോൺ വരയ്ക്കാം, ദളങ്ങളും ഒക്കെ ഏത് യന്ത്രവിധിയിലുള്ള പറയും. പക്ഷേ ഇതിൽ ബിന്ദുവാണോ ആദ്യം വരയ്ക്കേണ്ടത്, ഭൂപരാണോ ആദ്യം വരയ്ക്കേണ്ടത് ചോദിച്ചാൽ രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ഈ പ്രപഞ്ചത്തിലെ ഏതാണ് ആദ്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം ശിവശക്തിയാത്മകം വിദ്ധി ജഗതേതച്ചരാചരം, ശിവനും ശക്തിയും ചേർന്നതാണ് ഈ കാണുന്ന ചരാചരങ്ങൾ മുഴുവനും. അതിൽ ശരീരത്തിലെ ഏതൊക്കെയാണ് ശിവാംശകം, ഏതാണ് ശക്തിയാംശകം എന്നൊക്കെ വേറെ പ്രമാണമൊക്കെ ഉണ്ട്. രക്തം, മജ്ജ, അല്ലേ, ത്വക്, ചർമ്മം, രുദ്രമേധാ, മജ്ജ, അസ്ഥി എന്നൊക്കെ പറയുന്ന സപ്തധാതുക്കളിലെ ഏതൊക്കെ ശിവാംശം എല്ലാത്തിലുണ്ട്. കാരണം എല്ലാ പുരുഷനിലും എല്ലാ സ്ത്രീയിലും ഫീമെയിൽ ആൻഡ് മെയിൽ എനർജി ഉള്ളവർ, ശിവനും ശക്തിയും ചേർന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിൻ്റെ ഒരു ജ്യോമെട്രിക്കൽ രൂപമാണ് ഈ സാധനം. 5 4 ത്രികോണവും കൂടെ കൂടിയിട്ട് ചേരുന്നൊരു സാധനം അത്. 5 വേണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചേർക്കാൻ നോക്കിയാൽ, പക്ഷെ 5 4 പരസ്പരം ഒരു തരത്തിലും വ്യത്യാസപ്പെടാതെ ചേർന്ന് വന്നപ്പോൾ അതിൻ്റെ മധ്യത്തിലുണ്ടായിട്ടുള്ള എനർജി സെൻറ്ററാണ് ബിന്ദു. അപ്പോൾ ഏതെങ്കിലും ഒരു ചതുരമാണെങ്കിലും ത്രികോണമാണെങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങനെ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് വെറുതെ വരച്ചാലും ആ വരയുടേതായിട്ടുള്ള എനർജി കൂടുന്ന ഒരു സെൻറ്റർ ഉണ്ടാവും. എന്തായാലും നമ്മൾ എനർജി ലെവലിൽ വരച്ചാൽ ശരിക്കും മനസ്സിലാവും. അത് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തുടക്കം എന്ന രീതിയിലൊരു ബിന്ദുവാണ്. അത് വരയ്ക്കാൻ പറ്റില്ല, അതാണ്. പക്ഷേ മിക്കവാറും ത്രികോണത്തിൻ്റെ ഇപ്പം പല പല സിനിമകളിലും പലരെയും മന്ത്രവാദം ത്രികോണം വരയ്ക്കും, നടുക്കൊരു കുത്തിടും, നടുക്കല്ല കുത്ത്, അതാണ് ശ്രീചക്രത്തിൽ പലപ്പം തന്നെ ഒരു ശ്രീചക്രം ഞാൻ കണ്ടപ്പോൾ ബിന്ദു എന്ന് പറയുന്നത് മധ്യത്തിലാണ് എന്നാണ്. പക്ഷേ ഈ മധ്യം എന്നുള്ളത് എവിടെയാണെന്നറിയില്ല, അതാണ് പ്രശ്നം. ബിന്ദു മധ്യത്തിലാണ്, അത് മധ്യം എവിടെയാണ് എന്ന് വെച്ചാൽ എന്തിൻ്റെ മധ്യം, ഇതൊക്കെയാണ് പ്രശ്നം. അതായത് എന്താണ് ഈ ബിന്ദു എന്ന് ചോദിച്ചാൽ ഡിഫൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് തീരില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. കാരണം അത് ആന്തരികമാണ്.
അപ്പം ആ ബിന്ദു എന്ന് പറയുന്നത് ഉണ്ടോ? ഇപ്പം ഞാൻ ഇപ്പം കമ്പ്യൂട്ടറിൽ ഒരു ബിന്ദു ഇട്ടു, ഒന്ന് സൂം ചെയ്താൽ വൃത്തമാവും, അപ്പോൾ ഒരു ബിന്ദു ആവും, അതിൻ്റെ ഉള്ളിൽ ഒരു ബിന്ദു ഇടേണ്ടി വരും. അതിന് ഒരിക്കലും ബിന്ദു ഇടാൻ പറ്റാത്തതാണ് അത്. എപ്പോൾ ചെന്ന് പക്ഷെ എന്നാലും അതിൻ്റെ ഒരു എത്താനുള്ള ഒരു എന്താ പറയണ്ടേ, പുസ്തകത്തിൽ ഇപ്പോൾ കാട്ടിൽ പോകുന്നോട് പറഞ്ഞില്ലേ, എങ്ങനെയാണ് പശു എന്ന് ചോദിച്ചാൽ നാല് കാലുണ്ട് രണ്ട് കൊമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ട് കാട്ടിൽ പോകുമ്പോൾ അതിന് പോത്തിനെ കണ്ടാലും പറയും ആ ഇതാണ് പശു എന്ന് വേണം വിചാരിച്ചു പോകും. ബാക്കി ത്രികോണം വരയ്ക്കാൻ പറ്റും, പക്ഷെ അതിലേറ്റവും പ്രധാനം ബിന്ദുവാണ്. ആ ബിന്ദു എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ ചുരുക്കം ചില മഹാത്മാക്കളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ. രമണ മഹർഷി ഒരു എക്സാമ്പിൾ പറയാം. അദ്ദേഹത്തിന് ഇപ്പോൾ വെബ്സൈറ്റിലൊക്കെ നോക്കിയാൽ അദ്ദേഹം കൈകൊണ്ടാണ് വരച്ചത്. ഈ സോവിയറ്റ് യൂണിയൻകാരും അനുമതി തന്ത്രിമാരും കഷ്ടപ്പെട്ട് വരച്ച, ഞാൻ 3 മാസം എടുത്തു ഒരു പേപ്പറിൽ ശ്രീചക്രം വരയ്ക്കാൻ. തെറ്റി, കാരണം ഈ 5 ത്രികോണങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കിൽ എല്ലാം കണക്ട് ചെയ്യണത് ഒരൊറ്റ ബിന്ദുവിലാവണം. അപ്പം അനേകം ബിന്ദുക്കളാണ്, ഇത് കുറച്ച് ഇങ്ങോട്ട് മാറും, ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ഡെപ്ത്ത് അതിൻ്റെ ആ വീതി അത് പ്രശ്നമാണ്. തെറ്റും എന്നുള്ളത് ഉറപ്പ്, ശ്രീചക്രം വരച്ചാൽ തെറ്റും, അതാണ് അതിൻ്റെ. അതുകൊണ്ട് ശ്രീചക്രത്തിൻ്റെ ഈ വര ഇല്ലൊക്കെ നല്ലത് മേരു തന്നെയാണ്. അതാകുമ്പോൾ അതിൻ്റെ കണക്കായിട്ട് നമുക്കൊരു 3 ഡൈം ഇതാണല്ലോ. അപ്പോൾ ബിന്ദു എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രപഞ്ചത്തിൻ്റെ ആദി എന്ന് പറയാം. ആ ആദി എന്ന് പറയുന്നതാണ് ത്രികോണമായിട്ട് മാറിയത്. അവിടെയാണ് അകാരം ഉകാരം മകാരമായിരുന്നു അതിന്ന് ഇതിന്ന് അങ്ങനെ വേണേൽ അതിന് വേദാന്തമായിട്ട് പറയാം. പക്ഷേ ശ്രീചക്രം എന്ന് പറയുന്നത് നമുക്കിപ്പം പ്രകൃതിയില്ല, ബ്രഹ്മസത്യം, ജഗൻ മിഥ്യ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാണുന്നതൊക്കെ സത്യമല്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല, ഇത് സത്യമാണ്. അപ്പോൾ മിഥ്യ എന്ന് വെച്ചാൽ ഇല്ലാത്തത് എന്നുള്ളതല്ല, ഉള്ളതായി തോന്നുന്നത് എന്ന് അർത്ഥമുള്ളതെന്നാണ് ശങ്കര ഭാഷയൊക്കെ. ഉള്ളതായി തോന്നുന്നെങ്കിൽ ഉള്ളത് തന്നെയാണല്ലോ, തോന്നുന്നതാണല്ലോ വിഷയം. ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ ഈ ബിന്ദു എന്നൊരു ഡോട്ട് ഇടുന്നത് ഇതിൻ്റെ എല്ലാം കേന്ദ്രത്തിലൊരു എനർജി സെൻറ്റർ ഉണ്ടെന്ന് അറിയിക്കുന്നത് എവിടെ ഇടും? അതിടാൻ ആ പരമകാഷ്ഠയിൽ പരമഹംസ പദത്തിലെത്തിയിട്ടുള്ള വ്യക്തിക്ക് ഇടാൻ പറ്റുള്ളൂ. അത് ഇടൽ ശ്രീചക്രത്തിലൊന്നുമല്ല, ആ ഒരു ഇടലാണ്. അത് ഇടൽ എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാവും. അതാണ് രാമകൃഷ്ണ പരമഹംസരേക്ക് പറഞ്ഞില്ലേ, ഈ വൈഖരിയുടെ പുറകെ പോയാൽ മധ്യമയിലൂടെ പശ്യന്തിയിലൂടെ വരയിലെത്തിയാൽ അതിൻ്റെ അപ്പുറൊരു ബിന്ദു ഉണ്ട്, ആ ബിന്ദുവിൻ്റെ അപ്പുറൊരു നാദമുണ്ട്, ആ നാദത്തിൻ്റെ അപ്പുറൊരു നാദാന്തമുണ്ട്, അവിടെ എത്തിയാൽ എല്ലാം മനസ്സിലാവുന്നതാണ്. ഇത് പറയാൻ എന്തോ ഒരു എളുപ്പമാണ്. അപ്പം ഈ നാദം നാദാന്തം, ബിന്ദു നാദം നാദാന്തം എന്നൊക്കെ പറയുന്ന അവസ്ഥ ഇപ്പം തന്നെ സാധാരണ എന്താ പറയുക, ഇപ്പം തന്ത്രത്തിൽ തന്നെയാണെങ്കിലും പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം ഇത് പഞ്ചഭൂതാത്മകമാണ്. ഈ പഞ്ചഭൂതാത്മകമാണ് ഇവിടെ നിന്നുണ്ടായി എന്ന് ചിന്തിക്കുമ്പോഴൊക്കെയാണ് തന്ത്രത്തിൻ്റെ ഗഹനമായിട്ടുള്ള ഉള്ളിലേക്ക് കയറാൻ പറ്റും. നമ്മൾ ഇതെല്ലാം പൃഥ്വി അപ്പ് പഞ്ചഭൂതാത്മകമാണ്, മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആത്മസഹസ്രാരം, ഇതല്ലാതെ തന്ത്രത്തിലൊന്നും പറയാൻ ആൾക്കാർക്കില്ല. ഇത് എവിടെ നിന്നുണ്ടായി? അപ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഇപ്പോൾ മൂലാധാരം എന്ന് തുടങ്ങിയിടങ്ങൾ എടുത്താൽ തന്നെ ഇവിടെ ചില ആജ്ഞയായി. ഇവിടെ സഹസ്രാരം എത്രയും മുമ്പ് എത്ര സ്റ്റെപ്പ് ഇവിടെ ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. അവിടെ പം ഭം ബം ഭം മം എന്നുള്ളൊരു വാക്കുകളുണ്ട്. മനസ്സ്, അത് കഴിഞ്ഞാൽ അഹങ്കാരം, ബുദ്ധി, പ്രാണൻ, ജീവൻ, ഇതൊക്കെ വ്യത്യാസമാണ്. നമുക്ക് പ്രാണൻ പോയെന്നും ജീവൻ പോയെന്ന് പറഞ്ഞാൽ നമുക്കൊരുപോലെയാണ്. അതിൻ്റെ എനർജി ആ ജീവൻ്റെയും അപ്പുറയാണ് ബിന്ദു. അതെങ്ങനെ ഇടാൻ പറ്റും? അത് അപ്പോഴാണ് ഈ ബിന്ദുസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പം നമ്പൂതിരിമാരൊക്കെയാണ് ഇവിടെയാണ് ശിഖം വയ്ക്കുക, ഇങ്ങനെ ശിഖം വയ്ക്കുക. എന്നാൽ തമിഴന്മാരൊക്കെ ഇവിടെ വയ്ക്കുക, അല്ലെങ്കിൽ പുറത്തുള്ള പരദേശ ബ്രാഹ്മണൻ. അപ്പോൾ തോന്നിവാസാന്ന് തോന്നാം. സത്യത്തിൽ ഇത് ഈ ബിന്ദു തന്നെയാണ് ഇവിടെ. അത് ഒരു ശിഷ്യനെ വ്യക്തമായിട്ട് ഇരുന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം ബിന്ദു എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡോട്ട് അല്ല. അപ്പം അത് അതിൽ നിന്നാണ് ത്രികോണവും അഷ്ടകോണവും 14 ഇതെല്ലാം ഉണ്ടായതെന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് സംഹരിക്കുന്ന ഒരാൾക്കേ ശരിക്കും ശ്രീചക്രം ഉപാസിക്കാൻ വിധിയുള്ളൂ. അതുകൊണ്ടാണ് ശ്രീചക്ര വിധാനത്തിൽ അസ്മാൽ പരതരം നാസ്തി, ഇതിലും വലുതായിട്ടൊന്നും ഇല്ല എന്ന് പറയാൻ കാരണം. കാരണം പ്രപഞ്ച ഡയമെൻഷനാണ് അത്. അത് ഒരല്പം ഒരു ലേശം ഒരു മില്ലിമീറ്റർ അത്രയും തെറ്റിപ്പോയാൽ സൂം ചെയ്താൽ അറിയാൻ പറ്റും, വേറൊരു വഴി കൂടെ ആയിരിക്കും ആ വരവുണ്ടാവുക. അത് അത്യപകടമാണ്, കാരണം പ്രപഞ്ചത്തിന് അത് എഫക്റ്റാവും. പാല് നല്ലതാണ്, പാല് പിരിഞ്ഞു പോയാൽ കെട്ടുപോയാനുള്ള അവസ്ഥ പോലെയാവും. കാരണം ശുക്രനെ കൊണ്ടാണ് അത് ചിന്തിക്കുക ശ്രീചക്രത്തേക്ക്.
ശുക്രൻ മോശമായ ലോകത്തിലെ ഭൗതികതയുടെ ഏറ്റവും മോശമായ അവസ്ഥയാണ് എന്ന് പറയുന്ന പോലെ ശ്രീചക്രം എന്ന് പറയുന്നത് ചക്രമാണ്. ചക്രം എന്ന് വെച്ചാൽ ചാക്രികം, കറങ്ങുന്നതെന്നാണ്. അപ്പം ശ്രീ എന്താ എന്ന് അന്വേഷിക്കേണ്ടി വരും പലതിനും. അപ്പം ശ്രീ എന്ന് പറയുന്നതിന് ശങ്കരാചാര്യ 100 അർത്ഥമാണ് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ശ്രീ മഹാലക്ഷ്മി അല്ലേ, അങ്ങനെയാണ്. ശ്രീ എന്ന് വെച്ചാൽ പൈസ, ധനം, വിഷം എന്നാണ് ശരിക്കുള്ള അർത്ഥം. കാരണം അതേ ഉള്ളൂ പ്രപഞ്ചത്തിൽ, ഈ കാണുന്നത് മുഴുവൻ വിഷമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോവാനുള്ള ചക്രമാണത് അല്ലേ. ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഇവിടെ ധർമ്മമുണ്ടോ അധർമ്മമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? ഏതാണ് സ്ഥായി ആയിട്ടുള്ളത്, വെളിച്ചമാണോ ഉള്ളത് ഇരുട്ടാണോ ഉള്ളത് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? രണ്ടുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സമാധാനിക്കാം, പക്ഷെ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. അതുപോലെ ഈ ബിന്ദു ഉണ്ടാവുന്ന എവിടുന്നാന്ന് ചോദിച്ചാൽ ദ്വൈതത്തിൽ നിന്നാണ് അല്ലേ. ഈ പറയുന്ന ചതുഷ്കോണെന്ന് അത് പതുക്കെ പോയിട്ട് അത് ദളം പോലെയായി, അതിൽ നിന്ന് കോണുകൾ പോലെ ഒക്കെ സെൻറ്ററുകളല്ലേ. ഇത് അവസാനം എല്ലാം കൂടെ ചേർന്നൊരു ബിന്ദുവായി എന്ന് പറയും. ബിന്ദുവിന് കാരണം ദ്വൈതമാണ്. ദ്വൈതത്തിൻ്റെ ലക്ഷ്യം അദ്വൈതമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വരില്ലല്ലോ. ശരിക്കും നമ്മുടേതായിട്ടുള്ള ലൈഫിൻ്റെ ഒരു ഇക്വേഷനിൽ അത് വരില്ല. ഒന്നും ഒന്നും രണ്ട് എന്നല്ലാതെ ഒന്നും ഒന്നും ഒന്ന്, ഒന്നൊന്നും സീറോ വരില്ല. അപ്പോൾ ഇത് ഇതിലും വലിയൊരു സങ്കല്പം ലോകത്തില്ല. അതുകൊണ്ടാണ് രാജ്യം ദേയം ശിരോദേയം നദേയം ഷോഡശാക്ഷരി, തൻ്റെ സ്വന്തം രാജ്യം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയത് മുഴുവൻ ആർക്ക് കൊടുമ്പോൾ കൊടുക്കാം, തല വെട്ടി കൊടുക്കാം, പക്ഷേ ശ്രീവിദ്യ അല്ലെങ്കിൽ ശ്രീ ഈ വിധാനം പറഞ്ഞു കൊടുക്കരുതെന്ന് പറയാൻ കാരണം ഗോപ്യതരം, ഗോപ്യതരാൽ ഗോപ്യം എന്നൊക്കെയാണ്. സൂക്ഷിക്ക രഹസ്യത്തിൻ്റെ അങ്ങേറ്റത്തെ രഹസ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഓ അത് നമ്പൂരിമാർക്ക് മാത്രമേ പാടുള്ളൂ എന്ന് നമ്മളങ്ങ് തീരുമാനിക്കും. അവർക്കിത് ഉണ്ടോ എന്ന് അറിയില്ല. ഇതൊന്നും രഹസ്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്നർത്ഥം, പറയാൻ പാടില്ലാത്തതെന്നല്ല. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവാത്തത് ആരും പറഞ്ഞു ആ നീ പ്രായമായിട്ടില്ല കുഞ്ഞെ, കുറച്ചും കൂടെ പ്രായമാകുമ്പോഴേ മനസ്സിലാവും എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ തലത്തിലെത്തണമെങ്കിൽ ഇതിൻ്റേതായ തലങ്ങളിലൂടെ മൊത്തം പോയിട്ടേ എത്താൻ പറ്റുള്ളൂ. അതിൻ്റെ ബീജാക്ഷരങ്ങൾ, അതിൻ്റെ ഉപാസനാ വിഷയങ്ങളൊക്കെ ഒരു ദേവതയും പ്രതികരിക്കണമല്ല, ഒരു വേറൊരു വല്ലാത്തൊരു പാസ്വേഡാണ് സാധനം. അത് സ്വീകരിച്ചിട്ട് ശരിക്ക് ശ്രമിച്ചാൽ യൂണിവേഴ്സിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവുക. അത് മനസ്സിലാക്കാതെ പഞ്ചമകാര പൂജ എന്നും പറഞ്ഞ് അല്ലെങ്കിൽ ശ്രീവിദ്യ പൂജ, ഞാൻ കുറ്റമല്ല പറയുന്നത്, അതൊക്കെ ഉള്ളതാണ്, ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. ഇപ്പം മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം, പിന്നെ ഏതാ, മത്സ്യം, മാംസം, മൈഥുനം, മുദ്ര ഒരെണ്ണമുണ്ട്, മറന്നുപോയി, ഞാൻ ഇങ്ങനെ ഉപയോഗിക്കാറുള്ള സാധനം. അത് മത്സ്യം കഴിക്കണം, ശ്രീചക്ര ഉപാസന ചെയ്താൽ മത്സ്യം കഴിക്കണം. മത്സ്യം ഇങ്ങനെ വെട്ട് വേവിച്ചു വേവിച്ച് റെഡിയാക്കി ഭഗവതിക്ക് കൊടുത്ത്, അത് സത്യം തന്നെയാണ്. അങ്ങനെ ചെയ്ത് കൊടുത്താൽ അത് നേരി, ഇപ്പോൾ പായസം ഉണ്ടാക്കിയാലും പാൽപ്പായസം ഉണ്ടാക്കിയാലും കള്ള് നയിച്ചാലും ആ സാധകം വിചാരിച്ചാൽ ആ ഒരു യൂണിവേഴ്സിലേക്ക് അതിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ എന്താണ് മത്സ്യം എന്ന് മനസ്സിലായിട്ടില്ല, എന്താണ് മാംസം? ഇപ്പോൾ പീത്വാ പീത്വാ പുനഃപീത്വാ എന്നാണ് മദ്യത്തെക്കുറിച്ച് പറയുന്നതിനകത്ത്. കുടിക്കുക കുടിക്കുക, വീണ്ടും വീണ്ടും കുടിക്കുക, തളർന്ന് വീണ് വീണ്ടും എഴുന്നേറ്റ് കുടിക്കുക, അങ്ങനെ കുടിച്ച് കുടിച്ച് നശിക്കാൻ പറയുന്ന ശ്രീവിദ്യ ഉപാസന എങ്ങനെയാവും? അപ്പോൾ അതിനകത്ത് ഈ മദ്യം എന്താ, മത്സ്യം എന്താ, മുദ്ര എന്താ, മൈഥുനം എന്താ? ഇപ്പോൾ മൈഥുനം നവ കന്യകയായ ഒരു സ്ത്രീയെ ആ ഭഗവതിയുടെ മുമ്പിൽ ഭോഗിക്കണം, എന്നിട്ട് അതിൻ്റെ സുഖം മുഴുവൻ ദേവിക്ക് കൊടുക്കണം. ഇത് ദേവിക്ക് കിട്ടാത്ത, അവിടെ ആ മാർക്കറ്റിലൊന്നും കിട്ടാത്ത സാധനമാണോ ഈ ഭോഗം? അപ്പോൾ അതെന്താ, എന്താണ് മൈഥുനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് ഗുരുവിൻ്റെ അടുത്ത് കൃത്യമായിട്ട് പഠിച്ച്, അതാണ് അമ്മ എന്നോട് പറഞ്ഞത്, അത്രയും സ്വാതന്ത്ര്യത്തോടെ എല്ലാ വികാരവും വരുന്ന ഒരു തലത്തിലേക്ക് നിന്നെ എത്തിച്ചാലും നിനക്ക് ഒരല്പം പോലും ചലിക്കില്ലെങ്കിൽ മാത്രമേ ഇത് തരൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ ശാസ്ത്രത്തിലും പെട്ടു. അതായത് പ്രപഞ്ചത്തിൻ്റെ 9 ഡയമെൻഷനും കയറി പോവുകയാണ്. അപ്പോൾ അതെന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഗുരു ഉപദേശവും ഗുരുവിൻ്റെ അടുത്ത് തന്നെ പറ്റുള്ളൂ. പക്ഷേ ശ്രീചക്രം എന്ന് പറയുന്നതിനെ ഇന്നൊരു വിൽപ്പന ചരക്കാക്കി, ശ്രീവിദ്യാ ദീക്ഷ തരും 25,000 രൂപയാണെങ്കിൽ ഇന്ന ദീക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബാനറുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ തെറ്റാണെന്ന് പറയാൻ എനിക്ക് വയ്യ, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ശിഷ്യന്മാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, എന്ത് ഞാൻ പറഞ്ഞാലും അതിൻ്റെ ഉള്ളിലെ തത്വം എന്താണെന്ന് ശാഠ്യം പിടിച്ച് തന്നെ ചോദിക്കണം. ഞാൻ ചോദിക്കാറുണ്ട്, പക്ഷെ ഉത്തരം കിട്ടാറില്ല.
കാരണം ഞാൻ ഇങ്ങനത്തെ ചോദ്യം മാധവേട്ടനുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുന്ന ആൾക്കാരുള്ളൂ. പക്ഷെ ചോദിക്കാതെ പറ്റില്ല. അപ്പം ചോദിച്ചാൽ ഉത്തരം തരാൻ പറ്റുന്ന ആചാര്യന്മാരുടെ കുറവാണെന്നുള്ളത്. കാരണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പൂജയാണെങ്കിൽ ആർക്കും ജീവിക്കാൻ സാമ്പത്തികമല്ല, അപ്പോൾ മാക്സിമം ഒരുവിധമൊക്കെ പഠിച്ച് തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് കേരളതന്ത്രത്തെ ശരിക്കും സംശീകരിച്ച അതിൻ്റെ ഏറ്റവും വിസണ്ട ആദ്യത്തെ ചെറിയൊരു ക്രിയ മുതൽ അതിൻ്റെ ഏറ്റവും വലിയ മഹാപ്രതിഷ്ഠ വരെ കാര്യങ്ങൾ എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിനൊരു ഒരു ഒരു സത്താക്കിയാൽ അതിന് പറയാം ശ്രീവിദ്യാ ശ്രീചക്രം എന്ന് പറയാം. കാരണം ലോകത്തുള്ള സകലമാന തന്ത്രത്തിൻ്റെ എസൻസാണ് കേരളതന്ത്രം. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പഠിച്ചവരും ചെയ്യുന്നവരും തയ്യാറാവുന്നില്ല. അത് പഠിപ്പിക്കലാണ് ശ്രീപാദ ശങ്കരി പീഠത്തിൻ്റെ ഉദ്ദേശം. കാരണം വേൾഡ് തന്ത്ര റിസർച്ച് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നൊരു സങ്കല്പം ഞാൻ വച്ചിരിക്കുന്നത്. അതിനകത്ത് ഇപ്പം മുസ്ലിങ്ങളുടെ ബാങ്ക് ഇവിടെയുണ്ട്, ക്രിസ്ത്യാനിയുടെ ആലയിലൂയുണ്ട്. ഇത് അവർക്കൊന്നും അറിയില്ല എന്താണെന്ന്. അതിനകത്തുള്ള ഉയർന്ന ഉപാസനയുടെ തരംഗങ്ങൾ അതിനകത്തുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലപ്പോഴും തോന്നിയിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടെങ്കിലും കേൾക്കാൻ ആളില്ല, അറിയാൻ ആഗ്രഹമില്ല. അപ്പം അങ്ങനെ തന്നെ അറിയുകയും ഈ ലോകത്ത് നടക്കുന്ന നമ്മുടെ സനാതനധർമ്മത്തിൽ ഊന്നിയിട്ടുള്ള എല്ലാത്തിനെയും അറിയണം എന്ന് ആഗ്രഹിച്ച് ഇവിടെ വന്ന് തപസ് തൻ്റെ ഉപാസനം ചെയ്ത് അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്ത് ആ ഇത് ശരിയല്ല എന്ന് ഉപേക്ഷിക്കണം, ഇതാണ് ശരി എന്ന് വെച്ച് സ്വീകരിക്കുക. അങ്ങനെ കൊള്ളാനും തള്ളാനും സ്വ അനുഭവത്തിലൂടെ വേദി കൊടുക്കുന്ന ഒരു ക്ഷേത്രമില്ല. പോയി പരിപാടി കഴിക്കുക, അതിനുള്ളൊരു വേദിയാണ് ശ്രീപാദശങ്കരിപീഠം. അതുകൊണ്ടാണ് ശ്രീപാദം എന്ന് തന്നെ വരാൻ കാരണം. അപ്പം ശ്രീചക്രം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രൂപമാണ്, അതല്ല സാധനം. ഇപ്പം ശ്രീചക്രത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ സംശയമാണ്, സംശയം നിങ്ങൾ സംശയം തീർക്കാനല്ല. ഇപ്പം പഞ്ചമകാര പൂജയിൽ ഇതൊക്കെ ചെയ്യണം, മദ്യം മത്സ്യം മാംസം ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആർക്കാണ് ചെയ്യുന്നത്? ആർക്കാണ് ഇത്? പ്രപഞ്ചത്തിലെ സർവ്വതും തരാൻ സാധിക്കുന്ന സാക്ഷാൽ മഹാത്രിപുര സുന്ദരിക്കാണ്. ആ അമ്മ തന്നെ ഇരിക്കുന്നത് പഞ്ചബ്രഹ്മാസനസ്ഥയാണ്. അവിടെ ബ്രഹ്മ വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്ന മഞ്ചത്തിലായിരിക്കണം. അവരൊക്കെ താഴെയാണ്. അതായത് താനിരിക്കുന്ന പീഠത്തിൻ്റെ ഇപ്പം ബിന്ദു എന്നിങ്ങനെ എടുത്താൽ ആ ബിന്ദു കുറച്ചും കൂടെ ഡയവർ അതിനകത്ത് എന്താ ഉള്ളത് എന്ന് ആ ഗുഹയിലേക്ക് ഇങ്ങനെ പോയാൽ അതിൻ്റെ ആസ്ഥാനം കാണുന്നത് ഒരു കട്ടിലാണ്, അല്ലെങ്കിൽ ഒരു പീഠമാണ്. ആ പീഠത്തിന് നാല് കാലുണ്ട്. ആ കാല് ഒരു കാല് നടുക്ക് രൂപമായും മുകളിലും താഴെ സ്തംഭ രൂപമായിട്ടുള്ള തൂണുകളാണ്. ഒന്ന് ബ്രഹ്മാവാണ്, ഒന്ന് വിഷ്ണുവാണ്, ഒന്ന് രുദ്രനാണ്, ഒന്ന് ഈശ്വരനാണ്, കട്ടിൽ പലക സദാശിവനാണ്. അതുകൊണ്ട് പഞ്ചപ്രേത ആസനാസീന പഞ്ചബ്രഹ്മ ആസനസ്ഥിത. ഈ പഞ്ചബ്രഹ്മ എന്താണ്? അത് പറയുന്നത് ബ്രഹ്മാണ്യേനുമാ സൃഷ്ടികർത്തേനുമാ എന്ന് ലളിതാശാസ്ത്രം പറയുന്നുണ്ട്. ബ്രഹ്മാണി ആയിരുന്നുകൊണ്ട് സൃഷ്ടി ചെയ്യുന്നു, അമ്മ തന്നെ ചെയ്യുന്നത്. അതിന് വേറൊരു ഒരു ഫോം എന്നേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഗോപ്ത്രേനുമാ ഗോവിന്ദ രൂപിണിയെന്നോ, ഗോപനം ചെയ്യുന്നതുകൊണ്ട് ഗോവിന്ദ രൂപിണിയായിട്ടും സംഹാരം ചെയ്യുന്നതുകൊണ്ട് രുദ്രനായിട്ടും തിരോധാനം ചെയ്യുന്നതുകൊണ്ട് ഈശ്വരനായിട്ടും അനുഗ്രഹം കോർക്കുന്നതുകൊണ്ട് അതുകൊണ്ട് പഞ്ചകൃത്യപരായണ എന്നെല്ലാം പറയുന്നുണ്ട്. ഈ ഒരു തലത്തിലിരിക്കുന്ന ബ്രഹ്മ വിഷ്ണു രുദ്ര ഈശ്വര എല്ലാവരും മാംസ നോൺ വെജിറ്റേറിയൻ മരുന്നല്ല ആണോ? അതുമാത്രമല്ല, ആ ദേവി ഇരിക്കുന്ന തൊട്ട് താഴെ ത്രികോണത്തിലിരിക്കുന്ന വശിന്യാദി വാഗ്ദേവതമാർ അവരെ സംബന്ധിച്ച് വാക്കിൻ്റെ ആളാണ്. അവർക്ക് വേറെ ഒന്നുമില്ല. വശിനി കാമേശ്വരി മോദിനി വിമല അരുണ ജയിനി സർവേശ്വരി കൗളിനി തുടങ്ങിയിട്ടുള്ള എട്ട് പേരാണ് ആ ത്രികോണത്തിൻ്റെ തൊട്ട് താഴെ എട്ട് കോണിനുള്ളത്. എന്നാൽ ഈ എട്ട് കോണിൻ്റെയും ഈ ത്രികോണത്തിൻ്റെയും അമ്മ ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അമ്മയുടെ പുറകെ, ഇപ്പം ത്രികോണത്തിൻ്റെ മൂല എങ്ങനെയാണെങ്കിൽ മുകളിലത്തെ ത്രികോണം ഞാൻ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് ആർക്കൊക്കെ മനസ്സിലാവുന്നറിയില്ല, ഇയാൾക്ക് വട്ടാന്ന് പറഞ്ഞു കൊണ്ടേ. ഇങ്ങനെയുള്ള ത്രികോണത്തിൻ്റെ പുറകിൽ അഷ്ടകോൺ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പ്ലേസ് ഉണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ശ്രീചക്രം കണ്ട ഇങ്ങനെ ത്രികോണം, ആ ത്രികോണത്തിൻ്റെ ബാക്കിൽ അമ്മയുടെ പുറകിൽ 18 ഗുരുക്കന്മാരായിരിക്കുന്നത്. അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കണ്ടാവില്ലേ? മിത്രീശമൈ ഷഷ്ഠീശമൈ ഉഡ്ഢീശമൈ ചര്യാനാഥമൈ ലോപാമുദ്രാമൈ അഗസ്ത്യമൈ കാലതാപനമൈ ധർമാചാര്യമൈ എന്ന് പറയുന്നു പോകുന്ന 18 മൂന്ന് തരത്തിലുള്ള റോയിലിരിക്കുന്നവർ അവരാണ് ഈ ബിന്ദുവിലേക്ക് ഈ ത്രികോണത്തിലേക്ക് കയറാനുള്ള വിസ ഒപ്പിടുന്ന ആൾക്കാർ. ബാക്കി താഴെയുള്ള ഈ പറയുന്ന എല്ലാ ആവരണത്തിലുള്ളവരൊക്കെ ദേവതകളാണ്, അവരനുഗ്രഹിക്കും. അത് പ്രകടയോഗിനികളും ഗുപ്തയോഗിനികളും ഗുപ്തതല യോഗിനികളും ഇങ്ങനെ പറയുന്ന പല തട്ടാണ്. അങ്ങനെ 9-8 ആവരണം കഴിഞ്ഞ് വരുന്ന ത്രികോണത്തിൽ ഈ ആവരണത്തിലൊന്നും പെടാതെ ഇതിൻ്റെയൊക്കെ ജഡ്ജസ് ആയിട്ടൊരു 18 പേരിപ്പുണ്ട്. ഈ 18 പേരുടെ ശാപമല്ലേ ഉണ്ടാവുള്ളൂ? മാംസം എല്ലാവരും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതും കള്ളുടിയന്മാരൊക്കെ ശ്രീവിദ്യവാസരാ പറയുന്നത്. പീത്വാ എന്ത് മദ്യമാണ്? കാരണം ഈ ബോധം പോകണം.
ഈ വിഷം എന്ന് പറയുന്ന ഈ ഭൗതികമായിട്ടുള്ള ഈ തലം മാറിയിട്ട് ശരീരത്തോട് ബന്ധമില്ലാതെ ശരിയായ അവധൂതനെ അവിടെ എത്താൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കാളിയെ പേടിയാണ്, ശിവനെ പേടിയാണ്, എല്ലാം പേടിയാണ്. എന്നിട്ട് ആ പേടി വച്ചിട്ടാണ് ശരീരം അത് പാടാം. ഭയം മാറണം. സർവം വസ്തു ഭയാൻവിതം ഭൂവി നൃണാമെന്ന് ഭർതൃഹരി പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും ചേർത്ത് വെച്ചൊരു സാധനമുണ്ട്, ഭയം. ഈ ഭയമാണ് ഭക്തിയിലേക്ക് വരിക. പക്ഷെ അവൻ അവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ കൃഷ്ണൻ സാക്ഷാൽ ഉണ്ണിക്കണ്ണ നല്ല എന്തൊരു ക്യൂട്ടാണ്, അത്രയും നമുക്ക് വാരിപ്പെടാൻ. ആ കൃഷ്ണനെ ഉപാസിക്കുന്നത് ഞാൻ പലപ്പോഴും പല സത്സംഗത്തിലും പറയാറുണ്ട്. ഇങ്ങനെ എനിക്ക് എത്ര നാളായി കൃഷ്ണ ഗുരുവായൂരപ്പാ ഒന്ന് കണ്ടിട്ട് ഒന്ന് വന്നുകൂടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് കൃഷ്ണനാണ് പ്രത്യക്ഷപ്പെട്ടാത്ത അവസ്ഥ എന്താ? ആ ഞാൻ വന്നോട്ടോ, ഞാൻ പോയിട്ടോ എന്ന് പറയും. വേറെ ഒന്നും ഉണ്ടാവില്ല, വരില്ല നമുക്ക് ഉറപ്പ്. അതാണ് പ്രശ്നം. ഏയ് വരുമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ സമാധാനമായിട്ട് കണ്ണടച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കും. ശരിക്കും ഉപാസനയുടെ എല്ലാ തലങ്ങളും കഴിഞ്ഞ് എന്നാണോ കോടാനുകോടി ജന്മത്തിൽ ഈ ജന്മം മോക്ഷം എന്ന് തീരുമാനിച്ച് കിട്ടണമെന്നില്ല, കർമ്മം കൊണ്ട് മാറും, തീരുമാനിച്ച് വച്ചിട്ടുള്ളത് അവന് മാത്രമുള്ളതാണ് ശ്രീവിദ്യയും ശ്രീചക്രവും. അപ്പോൾ അവിടെ മാംസവും മത്സ്യവും ആണോ? എന്താണ് ഇരട്ട മത്സ്യമാണ്? മൈഥുനം രണ്ട് എന്നുള്ള അവസ്ഥയാണ്. മാംസം എന്ന് വെച്ചാൽ എന്താ, വേറെ അന്വേഷിച്ച് പോകണം. എന്താണ് മത്സ്യം, എന്താണ് മാംസം, എന്താണ് മുദ്ര? ആ മുദ്ര എന്നെ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഒരു മുദ്ര പറഞ്ഞാൽ ഇങ്ങനെ മുദ്ര എങ്ങനെ കാണിക്കുന്നത്, ഇതെന്താ ഈ സാധനം എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതെല്ലാം ഒരു ഗുരുനാഥൻ്റെ അടുത്ത്, അതായത് ആ തലത്തിലെത്തി പരിപൂർണമായിട്ടും ഒന്നും ഇനി അറിയാനില്ല, എല്ലാം അറിഞ്ഞു. ഇനിയിപ്പോൾ എന്തറിയാനാ, ഇതൊക്കെ കാണാം. നല്ല രസം, എല്ലാവരും ഓടുന്നു ചാടുന്നു, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും സാക്ഷിയായിട്ട് ആരോടും വിരോധമില്ലാതെ. ഇതൊക്കെ ഈ പ്രപഞ്ചത്തിലെ ഉത്ഭവത്തിന് കൊണ്ടുണ്ടായ പല പല വൈബ്രേഷനാണ് മനസ്സിലാക്കി ഇരിക്കാൻ സാധിക്കുന്നവർക്കേ ബിന്ദു എന്താ മനസ്സിലാവും, ശ്രീചക്രം എന്താന്ന് മനസ്സിലാവും. പക്ഷേ സാധാരണ ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണ്, പൂജ എങ്ങനെയാണ്, എന്തൊക്കെ പൂജ ചെയ്യണം, എന്തൊക്കെ നിവേദ്യം വെക്കണം, എന്ത് ഇതെല്ലാം അതിൻ്റെ, അതായത് സഗുണോപാസന എന്ന് വെച്ചാൽ ഉപാസനയിലെ ഏറ്റവും അധമാണ്. കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അവനവനെ ഉപാസിക്കലാണ് വേണ്ടത്. അന്തർമുഖ ശക്തിരേവ വിദ്യ, അവനവൻ അവനവനെ അറിയുക, ഉദ്ധരേത ആത്മനാത്മാനം. ഇത് പറ്റാത്തത് കൊണ്ട് അറിയുവാനുള്ള എനർജി കിട്ടുവാൻ വേണ്ടി, സങ്കല്പം കിട്ടാൻ, സത്സംഗം കിട്ടാൻ ഈ ലോകത്തുള്ള സർവതന്ത്രശാസ്ത്രത്തെയും സർവമന്ത്രശാസ്ത്രത്തെയും സർവയന്ത്രശാസ്ത്രത്തെയും കൂടെ ഇങ്ങനെ ആക്കി വച്ചിട്ടുള്ള ഒരു ഋഷി ഏതെങ്കിലും കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു സങ്കല്പ വിധാനാണ് മേരു അല്ലെ ശ്രീചക്രം. അങ്ങ് ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥം വർഷങ്ങളായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്, സാധകരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അങ്ങേക്ക് അതിൽ ആ ലളിതാ സഹസ്രനാമത്തിൽ ഏറ്റവും സ്വാധീനിച്ച, അങ്ങേ ഏറ്റവും സ്വാധീനിച്ച ഒരു മന്ത്രത്തെ ഒന്ന് പറയാമോ? എന്തുകൊണ്ടായിരിക്കും അത് സ്വാധീനിച്ചത്? വലിയൊരു എന്താ പറയുക, റിസ്ക്, അതുപോലെയുള്ള ചോദ്യമാണ്. അയ്യേശന് പോലും ഇങ്ങനത്തെ ചോദ്യം ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ലളിതാശാസ്ത്രനാമം 1000 നാമങ്ങളാണെന്ന് അറിയാം. ആ 1000 നാമങ്ങളെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിലല്ലേ ഞാനിത് പറയുള്ളൂ. സത്യം പറഞ്ഞ ഇപ്പോൾ പറയുന്നത് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട്, ഇതുവരെ ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോയ അറിയാൻ ശ്രമിച്ച എല്ലാം കൂടെ വെച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും മണ്ടൻ ഞാനാണെന്നാണ് എൻ്റെ വിചാരം. സത്യമാണ്, ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. കാരണം ഓരോ മന്ത്രവും വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ ഈ പുസ്തകമൊക്കെ നോക്കി പഠിച്ച മന്ത്രമൊന്നുമല്ല ഞാൻ ആ ലളിതാനത്തിൽ വ്യാഖ്യാനിക്കാറുള്ളത്. ഇങ്ങനെ എടുക്കും, ഇങ്ങനെ അത് പറയും, ഒന്നും നോക്കേണ്ട പറയും, ഒരു പുസ്തകമില്ല. പക്ഷെ അത് കേട്ടിട്ട് ഹാ വാ എന്നൊക്കെ ആൾക്കാർ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാനം കിട്ടിയത്. അല്ല, ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് 1000 നാവുള്ള അനന്തന് പോലും പറയാൻ സാധിക്കില്ല. കാരണം ഇത് ഇതെന്താന്ന് വെച്ചാൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപൂർണതയില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള സഹസ്രനാമൊക്കെ പൊട്ട എന്നല്ല. ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതഗ അല്ലേ, അതിൽ പരമാത്മാ ച മുക്താനാം പരമാത്മാവാണ് മുക്തന്മാർക്ക് പരമാഗതിയും പരമഗതിയും കൂടിയാണെന്ന് കാണിക്കാൻ വൃത്തം തെറ്റാതെ അർത്ഥമില്ലാത്തൊരു സാധനം ച എന്ന് ചേർത്തിട്ടുണ്ട്, അവ്യയം എന്ന് പറയും. പലതുണ്ട്, അവ്യയ പുരുഷക്ഷാത്തി ക്ഷേത്രജ്ഞോക്ഷരയേവ ച, ആ ചായക്ക് അർത്ഥമില്ല, ഏവ എന്ന് മതി, പക്ഷെ ആ വൃത്തം തെറ്റും. അപ്പോൾ അതിനെ ഒരു ഉണ്ടാക്കിയതിൻ്റേതായ നിർമ്മിച്ചതിൻ്റെ സമയത്ത് എവിടേക്കാണോ കുറവുള്ളത് തിരയാക്കാൻ വേണ്ടിയിട്ട് ഒരു എഡിറ്റിംഗ് നടന്നിട്ടുണ്ടാവും, എഴുതിയാണ് എന്ന് വെച്ചാൽ അത് തെറ്റുന്നല്ല. പക്ഷേ ലളിതാ സഹസ്രനാമത്തിൽ അങ്ങനൊരു സാധനമില്ല, ഒരു കൂട്ടിച്ചേർക്കലുകളില്ല,
ഒരു മന്ത്രം രണ്ടാമത് ആവർത്തിക്കുന്നില്ല. എന്നാൽ എല്ലാ ശാസ്ത്രങ്ങളിലും ആവർത്തിക്കുന്നുണ്ടാവും പലതും. അയ്യോ ഇത് ആവർത്തിച്ചല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തത്വമൈ യൈ നമ എന്നൊരു മന്ത്രമുണ്ട്, തത്വമൈ രണ്ട് സ്ഥലത്തുണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചു അതെങ്ങനെയാണ്, രണ്ടും രണ്ടാണ്, ഒന്ന് തത് ത്വം ഐ എന്ന് മൂന്ന് മന്ത്രമാണ്, മറ്റ് തത്വമൈ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളർത്ഥം ഇപ്പോൾ പലരും, അതാണ് എനിക്ക് ഞാൻ തുടങ്ങാൻ കാരണം, ഈ അമ്പലങ്ങളായ അമ്പലങ്ങളിൽ മുഴുവനും ലളിതാശാസ്ത്രനാമത്തിൻ്റെ ഗ്രൂപ്പ് ചൊല്ലി അങ്ങ് എന്താ പറയണ്ടേ, അത് അതോടെ എത്രയോ അമ്പലം നശിച്ചു പോയിട്ടുണ്ട്. തെറ്റാണ്. ഇപ്പം തന്നെ ദേവി മഹാത്മ്യത്തിൽ ഇതിൻ്റെ കൂടെ ഞാൻ പറയാണ്, മഹിഷാസുരനെ കൊല്ലാനായിട്ട് വലിയ വാളെടുത്ത് ഭഗവതി ചാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതിന് ജനങ്ങൾ ചെല്ലുന്ന ആദ്യം ഞാൻ പറയാം, എന്നാലേ ശരിയാവുള്ളൂ. ഉദ്ധായ ച മഹാസിംഹം ഖഡ്ഗമഥ അവധാവത എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താ, മഹാസിംഹം അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പിന്നെ ഖഡ്ഗവും മഹാസിംഹവും പിന്നെയോ എഴുന്നേറ്റിട്ട് കൊന്നു ആരെ, മഹിഷാസുരനെ. ഒന്നും പറയാൻ പറ്റില്ല, എന്തൊരു അബദ്ധ ചെയ്തു വെച്ചിരുന്നത്. നമുക്ക് ഉദ്ധായത മഹാസിംഹം തന്നെയാണ്, പക്ഷേ അതിനെ പഠിച്ചിട്ട് പറഞ്ഞാൽ ഉദ്ധായ ച മഹാസിംഹം ഖഡ്ഗമധാവതന. മഹാസിം ഉദ്ധായ, വലിയ വാളിനെ എടുത്തിട്ട് എന്ന് പറഞ്ഞ് എഴുന്നേറ്റു ഭഗവതി എന്നാ. അതിന് മഹാസിംഹം എന്ന് പറഞ്ഞാൽ ആളാ പൊടി പോലും ആ ഭാഗത്തില്ല. ഇതുപോലെ അബദ്ധങ്ങളുണ്ട്. ഇതെന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച ആളാവാൻ ശ്രമിക്കുന്നവർക്ക് ഇത് പ്രശ്നമാണ്. പക്ഷേ എനിക്കൊന്നും, ഞാൻ ഒരു ദക്ഷിണ മേടിക്കാറില്ല, ഒന്നും തെറ്റ് കഴിഞ്ഞാൽ ഞാൻ നന്നായി വഴക്ക് പറയും. അതൊരു ദുർവാസാവെന്ന് വിളിച്ചാലും എനിക്ക് വിരോധമില്ല. ഇതുപോലെ ലളിതാ സഹസ്രനാമത്തിൽ അന്നവധി, ഇപ്പോൾ ദൗർഭാഗ്യതൂലവാതൂല ജരാധ്വാന്തര വിപ്രഭ, അതെന്താ വിപ്രമായിരുന്നു പുള്ളിക്ക്, ദേവിക്ക്. ജരയ്ക്ക് ഭയങ്കര ദ്വാന്തവും വിപ്രമവും ഒക്കെ ആയിരുന്നു എന്നാണ്. തെറ്റ് പറയാൻ പറ്റില്ല എനിക്ക്. ദൗർഭാഗ്യതൂലവാതൂല, അത് ഭയങ്കര തൂലമാണെന്നാണ്. തൂലം എന്താ ആ, ഇതൊക്കെയാണ് കുഴപ്പം. ഇപ്പം വിളിക്കുകയാണ്, ഇപ്പം അവധൂജ വിളിക്കുകയാണ്, ആ കുറച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ വാ എന്നൊക്കെ വിളിച്ച് അവധൂജ അവിടെ ഒന്നും ഉണ്ടാവില്ല, അപ്പം തീരുമതി സമയമാകും. എന്താണ് അതിൻ്റെ അർത്ഥം, ആ പറയുന്നതിൻ്റെ അർത്ഥം? ഇപ്പം നിർദേവത്വം എന്നാണ് കുംഭകർണൻ ആവശ്യപ്പെട്ടത്, പക്ഷേ ആ രകാരം ഇപ്പോഴും നിദ്രാവത്വമായിപ്പോയി. ഇതുപോലെ അക്ഷരങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ അക്ഷരങ്ങളുടെ ദേവതയാണ് വാഗ്ദേവത. വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളി, എട്ട് പേരാണ്. അവരിരിക്കുന്നത് വിശുദ്ധി ചക്രത്തിലാണ്, അതാണ് ത്രികോണം. അപ്പോൾ അല്ല അഷ്ടകോണം. ഇവിടെ ഇരിക്കുന്ന ആ വാഗ്ദേവതയുടെ ഗുണം കൊണ്ടാണ് ഇത് വരുന്നത്. ആ വാഗ്ദേവതയെ തന്നെ വാക്ക് തന്നെ തെറ്റിച്ചാൽ എവിടെ എത്തും? കാരണം കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടായിപ്പോൾ, വൈഖരിയാണ് അമ്മ. ഇപ്പോൾ ദൗർഭാഗ്യതൂല വാതൂല എന്ന് മാറ്റിയാൽ മതി, അത് പറഞ്ഞു കൊടുക്കണ്ടേ. ജരാധ്വാന്ത രവിപ്രഭ, ജരാധ്വാന്ത രവിപ്രഭ എന്നായ പോയി. ഇങ്ങനെയുള്ള തെറ്റുകൾ ശരിയാക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും എനിക്കില്ല. അതിൽ ദൗർഭാഗ്യമാകുന്ന തൂലത്തിന് വാതൂലമാണമ്മ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അങ്ങോട്ട് ഭക്തി എന്താണ്, ദൗർഭാഗ്യം ആർക്കും ഇഷ്ടമല്ല. തൂലം പഞ്ഞിക്കെട്ടാണ്, പഞ്ഞിയുടെ കെട്ടാകുന്ന ദൗർഭാഗ്യത്തിന് കൊടുങ്കാറ്റാണ് അമ്മ എന്നർത്ഥം. തൂലത്തിൻ്റെ ഇപ്പുറം വാ ചേർത്താൽ കൊടുങ്കാറ്റെന്ന അർത്ഥമായി. അപ്പോൾ ദൗർഭാഗ്യമാകുന്ന പഞ്ഞിക്കെട്ട് ഇങ്ങനെ വരികയാണ്. അമ്മയെ പ്രാർത്ഥിച്ചാൽ കൊടുങ്കാറ്റായിട്ട് പഞ്ഞിക്കെട്ടിനെ പറത്തി. ജര അധ്വാന്ത രവിപ്രഭ, ജര ചുക്കിച്ചുടിയ ക്ഷീണിക്കുക, അങ്ങനെയുള്ള ധ്വാന്തം ദുഃഖം അല്ലെങ്കിൽ ആ രോഗത്തിന് സൂര്യപ്രകാശമാണെന്നാണ്, അതിനാണ് വിപ്രഭയാക്കിയത്. ഇങ്ങനെ പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ പറയാനുണ്ട്. ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊന്നും നേരെയാക്കി കൊടുക്കുന്നതല്ല, എന്നിട്ട് നേരെയാവണമെന്നില്ല. അത് ഒരുപാട് സന്ധി നിയമങ്ങൾ പലതും ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പേര് ശരിയാകാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മന്ത്രം എന്ന് ചോദിച്ചാൽ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതിൽ ഒരു 0.5% ദേവിയുടെ സ്ഥൂല രൂപം പറഞ്ഞതാണ്. സ്ഥൂല, ഇപ്പം നമ്മുടെ സ്ഥൂല രൂപം അവധൂജി ആരാ, അങ്ങ് ആരാ എന്ന് പറഞ്ഞാൽ ആ നല്ല തലമുടി കൂടുതലാണ്, താടിയുണ്ട്, വെള്ളഷർട്ട്, ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അങ്ങതല്ല, അങ്ങയുടെ ശരീരത്തിനുള്ളിലൊരു സൂക്ഷ്മമായി ശരീരമുണ്ട്. ആ ശരീരം അവിടെ ചെറിയ പാടുണ്ട് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ ആൾക്കൊരു ചെറിയ പൊട്ടൽ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ സൂക്ഷ്മ ശരീരമുണ്ട്, അതുമല്ല അങ്ങ്. അതിൻ്റെ ഉള്ളിൽ അങ്ങയുടെ തനതായ അങ്ങ് ആരാണെന്ന ആത്മഭാ. ഇതാണ് ലളിതാ സഹസ്രനാമത്തിലെ 1000 നാമങ്ങളിൽ ആദ്യം മുഴുവൻ സ്ഥൂല രൂപവർണ്ണന, അതിൻ്റെ സൂക്ഷ്മ രൂപവർണ്ണന, അതിൻ്റെ ശരിയായ കാരണരൂപം. അതുകൊണ്ട് ലളിതാ സഹസ്രനാമം തുടങ്ങിയാൽ മുടക്കരുതെന്ന് പറയും, കാരണം ശരീരം മുറിഞ്ഞു പോകും. അതിൻ്റെ കണക്ക് അങ്ങനെയാണ്. ഒരു ഇപ്പം ഞാനിപ്പോൾ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, ഒരു ശ്ലോകം കഴിഞ്ഞാൽ
അതിൻ്റെ ഡെപ്തായിട്ടുള്ള വ്യാഖ്യാനം പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത ശ്ലോകം. ആ ഇപ്പം ഇന്നലെ തന്നെ ഞാൻ വ്യാഖ്യാനിച്ചില്ല. ഇപ്പം എന്താ ഒരു ഒരു മന്ത്രം ഇപ്പോൾ പറഞ്ഞ് വ്യാഖ്യാനിക്കേണ്ടി വരും. ആ വ്യാഖ്യാനിക്കുന്ന മന്ത്രം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇത് ഇത് ഇതെങ്ങനെ കൽപ്പനാരഹിത കാഷ്ഠ കാന്ത കാന്താർത്ഥ വിഗ്രഹ ഒരു അടുത്ത് വ്യാഖ്യാനിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇന്നലെ കാലം എന്ത് കൽപ്പനാരഹിത അല്ലെങ്കിൽ കൽപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അപ്പോൾ അങ്ങനെ ഉപാസന ചെയ്യുന്നൊരു വ്യക്തിക്കാണ് എൻ്റെ മോനെ അങ്ങനെയല്ല ഇങ്ങനെയും വ്യാഖ്യാനിക്കൂ എന്ന് പറഞ്ഞു തരാൻ ഒരു അമ്മയുണ്ട് എനിക്ക്, ആ അമ്മ ശ്രീമഹാശങ്കരിയ. അങ്ങനെയല്ല കൽപ്പനാരഹിത എന്ന് ചൊല്ലൂ, അതുകൊണ്ട് തന്നെയാണ് കൽപ്പന രഹിത എന്നുള്ളത് ഒന്ന് മാറ്റിയ കൽപ്പനാരഹിത 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 കൽപ്പകാലത്തെ നാരം വെള്ളത്തിന് കൽപ്പകാലം ഉണ്ടാകുമ്പോൾ വെള്ളത്തിൽ ഹിതം ചെയ്യുന്നവളാണ്. ഒരു കൽപ്പം കഴിയുമ്പോൾ ഒരു പ്രളയം ഉണ്ടാവും, ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളാണ് കൽപ്പനാരഹിത. ഇങ്ങനെ കൂടുഭാഷ കയറ്റി വച്ചിരിക്കുന്ന ആയിരം കോടുകളാണ്. ഞാൻ അതിന് ചിലതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാലിൽ മാധവം നമ്മൾ ആടി കൂടി എന്ന് പറയും. പക്ഷേ നമുക്കറിയാം അവിടെ നമുക്കൊരു വിവരമില്ല. അങ്ങനെ സഹസ്രനാമത്തിലിപ്പം കാമേശബദ്ധമാംഗല്യസൂത്രശോഭിത ഗന്ധര, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മന്ത്രം. കാരണം അമ്മയുടെ ശിരസ് തൊട്ട് പറഞ്ഞു പറഞ്ഞു വന്നിട്ട് കഴുത്ത് പറയാം, അതിന് പറയുന്ന ആൾക്കാർ പറയുന്നത് എങ്ങനെയാണെന്ന് പറയാം. കാമേശ ബദ്ധമാംഗല്യ സൂത്രശോഭിത ഗന്ധര എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ജയിലിൽ പോയാലും വേണ്ട പോയി കൊല്ലും, അത്ര വിഷമാണ്. ഇവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എത്ര അടി ഇടിയ ചവിട്ട കിണ്ടി കൊണ്ട് ഇടിയ കിട്ടിയതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ ചത്തുപോയാൽ എനിക്ക് അടി ചെല്ലാൻ പോരുത്. അതെന്താ പ്രശ്നം? സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്നത് അപ്പക്കട്ട കായിക ഗായികങ്ങ ചായച്ച ജായച്ചഞ്ഞ ഒക്കെ താളാണല്ലോ. അപ്പം ഞാനൊരു കുട്ടി വിളിച്ചു മുഖം എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പം മൂ അടുത്ത വാക്ക് ഖം, ഇനി വായിക്കൂ മുഖം. അങ്ങനെ വായിക്കാൻ പാടില്ല, ടീച്ചർ എങ്ങനെ പഠിപ്പിച്ചു. രണ്ടാമത്തെ വാക്ക് എന്താ? ഇഖ. അപ്പോൾ വായിക്കൂ മുയിഖം എന്ന് വായിക്കണ്ടേ, ഇക്കയില്ലേ. അപ്പം ആ സമയത്ത് ഈ എടുത്തു കളയാനും ആവശ്യമില്ലാത്ത സമയത്ത് ഈ ചേർക്കാനും ഇവനെന്താ അധികാരം? ക ഇഖ ഗ ഇഖ എന്നാണെങ്കിൽ മൂന്ന് എഴുതാം മു ഇഖൻ. അപ്പം മോ ഇഖം എന്ന് പറയില്ല, ക ഖ ഗ ഘ ങ എന്ന് പറയാൻ അറിയില്ല, ച ഛ ജ ജ ഞ. കൃത്യമായിട്ട് കൗമുദിയിൽ എവിടെയൊക്കെ പല്ല് തൊടുമ്പോൾ, എവിടെയൊക്കെ ചുണ്ട് തൊടുമ്പോൾ, എവിടെയൊക്കെ അത് ചെയ്യണ സമയത്ത് കൃത്യമായിട്ട് ആ സ്പന്ദനം വരുമെന്ന് പറഞ്ഞു. ജന്തോഷ്ടം എന്ന് പറഞ്ഞിട്ടും കണ്ഠോഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല പേരുകളിലായിട്ട് പല്ല് അമർത്തിയാൽ, പല്ല് അമർത്താതിരുന്നാൽ ഒക്കെ വ എന്ന് പറഞ്ഞാൽ വ എവിടെയൊക്കെ മുട്ടുന്നുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? വ എന്ന് പറയുമ്പോൾ മുകളിലത്തെ നെന്താ ധര താഴ്ത്തി ചുണ്ട് ഒന്ന് ആക്കിയിട്ട് അതിൽ ചെറുതായിട്ട് മുട്ടുന്നതുകൊണ്ടാണ് വ എന്ന് പറയാൻ പറ്റണേ. എല്ലാവരും വാ വാ എന്ന് പറയും, എന്നാൽ വവ്വാൽ എന്ന് പറയും. വാ കറക്റ്റാ, അടുത്ത വാ പറയണമെങ്കിലോ വാവലല്ല വവാൽ എന്ന് പറയാൻ പറ്റില്ല, അവിടെ രണ്ട് വാ. അപ്പം എന്തു ചെയ്യും? രണ്ട് വാക്ക് അവിടെ പല്ലൊന്ന് അമർത്തിയാൽ മതി, വവ്വാൽ എന്നാവും. അങ്ങനെ ഒരു പണിയില്ല, ഇത് ഏത് പഠിക്കാത്തവനും ആ പല്ലുണ്ടെങ്കിൽ താഴത്തെ ചുണ്ടുണ്ടെങ്കിൽ ഒന്ന് അമർത്തു എന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ വിദ്യാഭ്യാസം? ഇതേ ഞാൻ ചെയ്യണം. ഇപ്പം കാമേശബദ്ധമാംഗല്യ, അപ്പം അർത്ഥം പറയുന്നത് കാമേശബദ്ധമാംഗല്യ, ഒരർത്ഥമില്ല. സൂത്രശോഭിത ഗന്ധര എന്താ? അതൊരു സൂത്ര അല്ലെങ്കിൽ അങ്ങനെ കാമേശബദ്ധമാംഗല്യ സൂത്ര ശോഭിത ഗന്ധര, അത് കാമേശബദ്ധ മാംഗല്യ സൂത്ര ശോഭിത ഗന്ധര അർത്ഥമായി. ഇതിങ്ങനെ കിടക്കുമ്പോൾ കാമേശനെ ബദ്ധമായിട്ടുള്ള കെട്ടിയ മംഗല്യസൂത്രം മംഗളസൂത്രത്തോട് ശോഭിക്കുന്ന കഴുത്തോട് കൂടിയവൾ. അപ്പം അമ്മ ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് വന്നപ്പോഴേ കല്യാണം കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയാൻ ഒരു വിഷമില്ല. അത് പറഞ്ഞിട്ട് അത് വിശുദ്ധി ചക്രത്തിലാണെന്നും ആ താലി ഇട്ടതോട് കൂടിയിട്ട് കമ്മ്യൂണിക്കേഷൻ വേറെ രീതിയിലാവണമെന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മഹാദേവൻ കെട്ടിയ താലി എന്നാണ്, എന്നാൽ മഹാദേവ കാമേശബദ്ധമാംഗല്യ എന്ന് പറയുന്നത് പരമേശ്വര ബദ്ധമാംഗല്യ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സദാശിവബദ്ധമാംഗല്യ പറഞ്ഞിട്ടില്ല, ശിവബദ്ധമാംഗല്യ കാമേശബദ്ധമാംഗല്യാണ്. കാമത്തെ അടക്കിയവനെ അത് കെട്ടാൻ അധികാരമുള്ളൂ. കാമം എന്ന് പറയുന്നത് ആഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ ഈശനായി നിന്നാൽ മാത്രമേ ലളിതാ ത്രിപുരസുന്ദരിയുടെ കഴുത്തിൽ മാംഗല്യം കൊടുത്ത് മാംഗല്യം കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ ദേവിയുടെ തുടയുടെയൊക്കെ കുറിച്ച് പറയുമ്പോൾ കാമേശന് മാത്രം അറിയാവുന്ന തുടയുടെ മൃദുത്വത്തിന് നമസ്കാരം എന്ന് പറയുന്നത് പച്ച സെക്സാന്ന് പറയും, ഒരു സെക്സുമില്ല. കാമേശ ജ്ഞാത സൗഭാഗ്യം ആർദ്ദവും ഒരു ദ്വയാന്യത, കാമേശന് മാത്രം അറിയാവുന്ന ഭഗവതിയുടെ മൃദുവായ തുടയ്ക്ക് നമസ്കാരം. അത് കാമേശ അത് കാമേശൻ ഇനിയങ്ങനെ കാമേശനാവും. അതുകൊണ്ടാണ് ഗോപസ്ത്രീകളോട് പറഞ്ഞത് ഭഗവതിയെ കാണുന്നുണ്ടെങ്കിൽ വ്രതമെടുക്കൂ, ആദ്യം വ്രതം എടുത്ത് ശിവനാവാൻ ശ്രമിക്കുക.
ശിവനായ ഭഗവതിയും കിട്ടും. ഇപ്പം നമ്മുടെ അബദ്ധിക കൈലാസം അല്ലെങ്കിൽ ടി വിയിലോ കണ്ട ശിവനൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ആയി രുദ്രാക്ഷമൊക്കെ ഇട്ട് ഭസ്മൊക്കെ ഇട്ട് ശിവനാണെന്ന് പറഞ്ഞിട്ട് എന്താ ശിവൻ എന്നുള്ളത് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നം. ഇങ്ങനെ എല്ലാ മന്ത്രങ്ങളിലും അനവധി അനവധി പ്രപഞ്ച സത്യങ്ങൾ ഇങ്ങനെ അടുക്കി വച്ചേക്കാം. അത് ഓരോരുത്തരും ഒരു സമയം കുറച്ച് കുറച്ച് പറഞ്ഞു കൊടുക്കുന്നു, ബാക്കി മുഴുവൻ അറിഞ്ഞ് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു കൊടുക്കാനുള്ളതാണ് 99%, പറഞ്ഞു കൊടുത്ത് 1%. ഇത് അമ്മ എനിക്ക് തോന്നിച്ചു തരുന്നതുകൊണ്ട് ഈ കൽപ്പനാരഹിത മിനിയാന്ന് ഞാൻ സത്യം പറയാണ്. ഓ കൽപ്പനാരഹിത എങ്കിലും കൽപ്പനാരഹിതയാണ് ഇതൊക്കെ അങ്ങനെ കൽപ്പിക്കും, അല്ലടാ കൽപ്പനാരഹിതയാണ് എന്ന് പറഞ്ഞു തരാൻ ഒരു വൈഖരി ശബ്ദം ചെവി കേൾക്കണമെങ്കിൽ അതെൻ്റെ കഴിവൊന്നുമില്ല, എൻ്റെ ഗുരുനാഥൻ്റെ അത് ഏതോ അനവധി ഗുരുക്കന്മാരോ അവധൂതന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ കിടന്ന് പോകണ്ടാവും. നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ തിരുത്ത അങ്ങനെ നമ്മൾ സമർപ്പിച്ചു, നമുക്കൊന്നുമില്ല, പണമില്ല, ദൈവം ഈ ഒന്നുമില്ല, ഒരു ശരീരമുണ്ട്, എപ്പോൾ പറഞ്ഞാലും പോകാൻ റെഡി ആയിട്ടിരിക്കാം. പക്ഷേ ഒരു ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഒരു ആചാര്യം എന്ന് പറയുമ്പോൾ ചില വിഭൂതികളൊക്കെ വേണമല്ലോ. ജനക മഹാരാജാവിനെ പോലെ അദ്ദേഹം ഋഷിയായിരുന്നെങ്കിലും രാജാവായി. അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിൽ ഉത്തരം പറയാനാണെങ്കിൽ ഒരു 2-3 വർഷം ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അത്രേ പറ്റും. സ്വാമിജി, അങ്ങയുടെ ഈ ലളിതായനം ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി ഭാവിയിൽ എന്താണ് അങ്ങയുടെ ലക്ഷ്യമെന്നും പറയാമോ? ഒരു പ്രാവശ്യം ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു, അമ്മയുടെ മാർഗം എന്നുള്ള പേരാണ് ലളിതായനം, ലളിതായ അയനം. ഇപ്പം രാമസ്യ അയനം രാമായണം എന്ന് പറയുന്നത് പോലെ. അത് ആ അമ്മയിൽ വിശ്വസിച്ച് അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആ ട്രസ്റ്റ്, അതൊരു ഒരു ഒരു എന്താ പറയുക, 10-25 വർഷം മുമ്പ് ഞാൻ എഴുതി വെച്ച ഒരു പ്രോജക്റ്റൊക്കെ നടപ്പാക്കാൻ വേണ്ടി അമ്മ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. പ്രധാനമായിട്ടും ഒരു കേന്ദ്രം വേണം, അത് ഏറ്റവും ടോപ്പായാലേ ആ കേന്ദ്രത്തിന് ചുറ്റുമുള്ളതും ടോപ്പാവും. അതുകൊണ്ടാണ് എന്തായാലും ശ്രീപാദശങ്കരി എന്ന് പറയുന്നത് സമ്പൂർണ്ണ മഹാഷോഡശയും വളരെ രഹസ്യമായ ആ മന്ത്രം കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ദേവതയാണ്. അതിനി വരാൻ പോകുന്നത് ഇപ്പോൾ ഒരു 56 കിലോ ഉണ്ട്, ഇതാണ് പഞ്ചലോഹമാണ്, ഇത്രയും പൊക്കം ഒരു ഏകദേശം ഒരു 1.5 അടി പൊക്കേ ഉള്ളൂ. അത് പ്രശ്നചിന്ത പ്രകാരം ഏതാണ്ട് എൻ്റെ പൊക്കം വരുന്നൊരവസ്ഥയിലേക്കാണ്. ഇപ്പോഴുള്ള പഞ്ചലോഹത്തിൻ്റെ കൂട്ടക്കത് മതി, ബാക്കി മുഴുവൻ സ്വർണവും വെള്ളിയും മതി, അങ്ങനെ കിട്ടും എന്നൊക്കെയാണ് പ്രശ്നത്തിൽ, നമുക്കറിയില്ല. അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു മഹാക്ഷേത്രം, അതിന് പീഠം മതി. കാരണം ഭഗവതിയുടെ തന്നെ ശക്തിപീഠങ്ങളായിട്ട് 51 ശക്തിപീഠങ്ങളുണ്ട്. അതിനൊരു ഏകമാന രൂപമൊന്നുമില്ല, നാവ് വീണ സ്ഥലം, കൈ വീണ സ്ഥലം, കാല് വീണ സ്ഥലം, ഇത് ആ അംഗങ്ങൾ മുഴുവനുമായിട്ട് വരുന്ന പീഠമായി തീരട്ടെ, ശക്തിപീഠമാവട്ടെ, അപ്പോൾ ഒരു മഹാപീഠം. അപ്പോൾ ശ്രീപാദശങ്കരി പീഠം എന്ന് അതുകൊണ്ടാക്കിയത്. പീഠത്തിൽ അമ്മ വന്നിരിക്കുക, അത്രയേ ഉള്ളൂ. ക്ഷേത്രം എന്ന് പറയുമ്പോൾ അർത്ഥകല്പനയൊക്കെ മാറും, അവിടെ ദേവതാംശങ്ങളും മറ്റു മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും അഷ്ടമംഗല ദേവപ്രശ്നവിധി പ്രകാരം ഇത് നമ്മൾ ചെയ്യുന്നു എന്ന് വിചാരിക്കട്ടെ, ചെയ്യിക്കുന്നു, അതിനുവേണ്ടി ജനിച്ചതാണ്. പ്രഖ്യാത കീർത്തി എന്നാണ് അഷ്ടമംഗല ദേവപ്രശ്നത്തിലെ പ്രമാണപ്രകാരമുള്ള അതിൻ്റെ വാക്ക്, സ്ഫുടം ചെയ്ത വാക്ക്. കീർത്തി എന്ന് വെച്ചാൽ ഖ്യാതം എന്ന് വെച്ചാൽ ഇത് പ്രഖ്യാത കീർത്തിയാണ്. കീർത്തിയല്ല ഉയർ ലോകം മുഴുവൻ, അത് വേണമെങ്കിൽ അമ്മയെക്കുറിച്ച് പ്രപഞ്ച അത്രയെന്ന കീർത്തിയിലേക്ക് വരേണ്ടതിൻ്റെ ഒരു ബീജാവാപം മാത്രമാണിത്. പിന്നെ ദേവതയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ദേവതയ്ക്ക് ഒരു തലമുണ്ട്, അവിടം വരെ എത്തും. അപ്പം ഗുരു എന്നുള്ളത് ഉറപ്പാണ്, അതിന് മുകളിൽ ഗുരു ഉള്ളൂ അല്ലേ. നാസ്തി ഗുരുവധികം തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗുരുവരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ പുരുഷൻ രക്ഷ പൂർണ്ണ പ്രശാന്തി വരുന്ന ഭാഗവതത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെയുള്ള ആ ഗുരു എന്നുള്ള സങ്കല്പത്തിൻ്റെ, അതായത് പ്രപഞ്ചത്തിന് മുഴുവനും വഴികാട്ടുന്ന തരത്തിൽ ചക്രവർത്തിനി എന്ന് പറയാം, അതായത് സാമ്രാജ്യം മുഴുവൻ അടിച്ചു പിടിച്ച് ഞാൻ, അതായത് എന്നോടും കൂടെ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറയുന്ന ഭാവമാണ്. അത് സൗന്ദര്യത്തിൻ്റെ ഉത്തുങ്കാണ്, എല്ലാ സങ്കല്പ തന്ത്രത്തിൻ്റെ എല്ലാ സങ്കല്പങ്ങളുടെയും എല്ലാം 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 ഉയർച്ചയാണ്. അതിനൊരു ക്ഷേത്രം കെട്ടുക എന്ന് പറഞ്ഞാൽ നിസാരമല്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരു നമ്മുടെ ഒരു അളവൊക്കെ ഉണ്ടാക്കി വെച്ചൊരു അന്വേഷണമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു 4 ഇരട്ടിയും കൂടെ ഭംഗിയാക്കിക്കോട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പൈസ അതുപോലെ കൂടുമെന്നുള്ളതുകൊണ്ട് പേടിച്ച് ഇതുവരെ ഉള്ളതൊക്കെ അമ്മ തന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു എല്ലാം കൂടെ ഒരു ഒരു അവിടെ ഒരു 4 ഏക്കർ, ഇവിടെ ഒരു 3.5 ഏക്കർ, അങ്ങനെ എല്ലാം കൂടെ ഒരു 8 ഏക്കർ നമ്മുടെ കയ്യിൽ അമ്മയുടെ പേരിലുണ്ട്, അമ്മയുടെ പേരിലാണ്, എൻ്റെ പേരിലല്ല. അതിലിപ്പോൾ ഇവിടെ ഒരു ബാലാലയം വെച്ചു, ഇനിയിപ്പോൾ അവിടെ ക്ഷേത്രം കെട്ടണം. പിന്നെ ഒരു പ്രധാന ഒരു ഇത് പറയാണ്, നമ്മൾ തീർത്ഥയാത്ര എന്നുള്ളതിലല്ല, ഇവിടെ ഈ അമ്മയുടെ ചുറ്റും തുളസി വെച്ചിരിക്കണം. അപ്പോൾ ആ തുളസി വയ്ക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും പൂക്കളെ കൊണ്ട് വയ്ക്കും, അമ്മയ്ക്കുള്ള പൂ കിട്ടും, ഇങ്ങനെ നമ്മൾ. പക്ഷെ ഒരു സ്ത്രീ അതിനകത്ത്
കൊല്ലത്തുള്ളൊരു സ്ത്രീ എനിക്കൊരു വോയിസ് അയച്ചു, എനിക്ക് തിരുവേനിക്ക് തരാൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ പൈസ, ഞാനൊരു 1000 ചെടി തരട്ടെ, എങ്ങനെയെങ്കിലും ഇത് ഉണ്ടാക്കി തരാം, അത് അമ്മയുടെ ഓരോ മന്ത്രമാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് നേരെ ബ്രെയിനിൽ വന്നിട്ടൊരു പുതിയ പദ്ധതിയായി, ലളിതോദ്യാനം എന്നൊരു പദ്ധതിയിലേക്ക് വന്നു. ഇപ്പോൾ തുളസി അവൻ്റെ മുകളിൽ ഗോൾഡൻ്റെ ശ്രീമാത്രേ നമ എഴുതിയിടുക. പക്ഷേ പണ്ടൊക്കെ പറയാറുള്ളല്ലേ, വഴി കാണിച്ചു കൊടുക്കും, മുയലിൽ വഴി കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്ന ഇത് കാണാറുണ്ട്. കയറി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. അതുപോലെ ഇത് ഇവിടെയുള്ള പുഷ്പങ്ങൾ മുഴുവൻ കണ്ടിറങ്ങുമ്പോഴേ സഹസ്രനാമം തീരും. അപ്പോൾ നമ്മൾ ജപിക്കുന്നതിൻ്റെ ശക്തി പ്രകൃതിയിലേക്കും ആ ശക്തിയുള്ള പൂക്കൾ അമ്മയിലേക്കും ഒക്കെ വരുന്ന ഒരു നാമോദ്യാന പ്രദക്ഷിണം എന്നൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നാമം ജപിച്ച് നടക്കാം, ഇരിക്കാം, നടക്കാം, അപ്പോൾ പൂക്കളെ കാണാം, അതിൻ്റെ സുഗന്ധം, അതിൻ്റെ ഔഷധ ഗുണം. അത് കഴിഞ്ഞ് ചെല്ലുന്നത് നക്ഷത്ര വനത്തിലേക്കാണ്. ഓരോ നക്ഷത്രത്തിനുള്ള ഭക്ഷണം എല്ലാം ഉത്തമ ഗുണങ്ങളുള്ളതാണ്. പശുതിക്ക്, ഭരണിക്ക്, കാർത്തികയ്ക്ക് ഒക്കെ ഒരുപാട് ഭക്ഷണം. അത് നക്ഷത്ര വനത്തെ അത് നട്ടു വളർത്തുക, അത് ജ്യോതിഷത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. അതിൻ്റെയും കമാനം തുറന്നാൽ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ കിട്ടാവുന്ന സമ്പൂർണ്ണ ആയുർവേദ കൃഷിത്തോട്ടം, അതിനുണ്ടൊരു 4 ഏക്കർ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് അവിടെ. പ്രകൃതി സംരക്ഷിക്കാം, അത് നല്ല ലാൻഡ്സ്കേപ്പ്, ഒന്നും മോശം അങ്ങനെ ചെയ്ത് അതിന് സാമ്പത്തികം തന്നിട്ടില്ല, അതുകൊണ്ട് പ്രൊജക്റ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കണം. പിന്നെ ക്ഷേത്രം അതിവിശാലം, ആ ക്ഷേത്രത്തിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ സ്ത്രീകൾക്കായിരിക്കും പൂജ കഴിക്കാനുള്ളൊരു ഇത്, കാരണം അവരെ അതാണ്. കാരണം പലരും ചോദിക്കുന്നത് സ്ത്രീകൾക്ക് പൂജ കഴിക്കാമോ, അവർക്ക് പ്രണവം ജപിക്കാൻ പാടില്ല, പൂജ കഴിക്കാൻ പാടില്ല. പക്ഷെ പുരാകൽപ്പേരു നാരീണാം മൗഞ്ചി ബന്ധന വിഷ്യതേ അധ്യാപനന്തു വേദാനാം സാവിത്രീ വചനം സ്ഥത യമസ്മൃതിയിൽ. ഒരു കാലത്തുണ്ടായ ഓരോ ഇപ്പം അംബേദ്കർ സ്മൃതിയാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചോളൂ, അതുപോലെ സ്മൃതികൾ ശ്രുതിക്കനുസരിച്ച് നിയമം മാറ്റുന്ന യമസ്മൃതി ഉണ്ടായിരുന്ന കാലത്ത്, പുരാ കൽപ്പേതു കൽപ്പത്തിലാകട്ടെ നാരീടാം സ്ത്രീകൾക്ക് മൗജി ബന്ധനമിഷ്യരെ പൂണൂര് ധരിക്കണമായിരുന്നു. അധ്യാപനന്തു വേദാനം, വേദങ്ങൾ പഠിപ്പിക്കണമായിരുന്നു, അത് പഠിക്കാൻ പറ്റില്ല. സാവിത്രി വചനം സ്ഥത, ഗായത്രി ജപം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 3-5 പേർക്ക് പൂണു കൊടുത്തു, പ്രമാണം വെച്ചിട്ടാണ്. പിന്നെ ഒരുപാട് പ്രമാണമുണ്ട്. അപ്പം അങ്ങനെ സ്ത്രീകൾക്ക് പൂജ കഴിക്കണം എന്ന് പ്രശ്നത്തിൽ കാണുകയും ചെയ്തു. സ്ത്രീകൾ തന്നെ പൂജ കഴിച്ചാൽ മതി കാര്യമായിട്ട്. അപ്പോൾ ആ സ്ത്രീ ശാക്തീകരണം എന്നുള്ള വിഷയം അതിൽ അമ്മ തന്നെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ പൂജ പഠിപ്പിക്കാൻ വലിയ പാടാണ്, കാരണം എൻ്റെ അടുത്ത് പൂജ പഠിക്കാനും പാടാണ്, എനിക്ക് തന്നെ എൻ്റെ ദേഷ്യം വരും. അപ്പോൾ അങ്ങനെ പൂജ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പൂജാവിധാനം. പിന്നെ ഇവിടെ വരുന്ന മന്ത്രമാരുടെ കാര്യം പറഞ്ഞിരുന്നു, മന്ത്രം തൊട്ട് ജപിക്കുക. അപ്പോൾ ഇവിടെ വരുന്നവരെ അകത്ത് പൂജ എന്ത് നടക്കുന്നു, അതിന് ദീപാരാധന തൊഴുക, അവിടെ പായസം വയ്ക്കുക, ഇങ്ങനെയല്ല. ഇവിടെ വന്നിരുന്നാൽ ജപിക്കുക. ഇപ്പം മീ ടു മീ എന്ന് പറഞ്ഞ പോലെ എന്താണ്, പിന്നെ സത്സംഗം, പിന്നെ ഇവിടെ കലാ കായിക പരിപാടികളെല്ലാം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ചെണ്ടമേളം, നമ്മുടെ തനതായ കലകളൊക്കെ പഠിക്കാൻ ആൾക്കാരുണ്ട്, അവർ പൈസ കൊടുത്തോളൂ. അപ്പോൾ സംഗീതം, ചെണ്ടമേളം, ഇപ്പോൾ തിരുവാതിര കളി ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്, പഠിച്ചു, ഇവിടെ അവതരിപ്പിച്ചു. പിന്നെ കൊച്ചു കുട്ടികൾക്ക് സത്സംഗം കൊടുക്കാൻ, കാരണം അവരെ നാളെ വഴിതെറ്റി പോകാതിരിക്കാൻ. പിന്നെ സ്ത്രീ ശാക്തീകരണം എന്ന രീതിയിൽ സ്ത്രീകളെ ഒരു ബെൽറ്റാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇതൊന്നും തലയിലേക്കാൻ വയ്യ, ഏൽപ്പിക്കുക അവർ ചെയ്തോട്ടെ, അല്ലാതെ നമ്മളിതെല്ലാം ഏക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് പോകുന്നുണ്ട്. പിന്നെ വേദം പഠിപ്പിക്കുക, തന്ത്രം പഠിപ്പിക്കുക, കൃത്യമായിട്ട് പഠിപ്പിക്കുക, ശാസ്ത്രീയം പഠിപ്പിക്കുക, പൂജ ചെയ്യിപ്പിക്കാൻ തത്വം മനസ്സിലാക്കി കൊടുക്കുക. എന്താണ് പൂജ ചെയ്യുന്നതിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. വെറുതെ ദക്ഷിണ മേടിക്കാൻ എന്തെങ്കിലും പൂ എടുത്ത് വെള്ളം എടുത്ത് അങ്ങനെയല്ല, അതിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കി ഓരോന്നും ഞാൻ അങ്ങനെ പഠിപ്പിക്കാറുള്ളൂ. ഒരു കിണ്ടി എന്തിനാണ് കിണ്ടി മാറ്റി മാറ്റി വയ്ക്കാണ്ടിരുന്നപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഇന്നുണ്ടായിട്ടുള്ള തന്ത്രത്തിനും മന്ത്രത്തിനും ഉപാസനയ്ക്കും ആധ്യാത്മികതയ്ക്കും സന്യാസ ആശ്രമത്തിനും, ഇപ്പം എന്നോട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു അച്യുത ഭാരതി, സന്യാസിക്ക് ആരെയും ഉപദേശിക്കാന്നല്ലാതെ വഴക്ക് പറയാൻ പറ്റില്ല, ബ്രഹ്മചാരിക്ക് മുകളിലേക്ക് ആരെയും പറയാൻ പറ്റില്ല, ഗൃഹസ്ഥനും പറയാൻ പറ്റില്ല, വാനപ്രസ്ഥനം എല്ലാവരും തെറി വിളിക്കാം എന്നാണ്. കാരണം നീ ശരിയല്ല, ഞാൻ വളർന്നു വന്ന വഴിയാണ്, ഇങ്ങനെ ശരിയല്ല, ഇതല്ലേ വഴി എന്ന്. അപ്പോൾ അതുകൊണ്ട് 4 ആശ്രമങ്ങളെ നേരെയാക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ആയിപ്പോയി. അപ്പം ഞാൻ അതിനിപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ടാവും. ഇത് അതായത് ഋഷിഗ്രാമം എന്നൊരു സങ്കല്പം ജനങ്ങളുടെ മുമ്പ് കാണിച്ചു കൊടുക്കും. ഈ അമ്മയെ സെൻ്ററാക്കിക്കൊണ്ട് ഋഷി എന്താ ഉദ്ദേശിച്ചത്, അപ്പം വേദവും എല്ലാം ആ ഋഷി ഉദ്ദേശിച്ച തരത്തിൽ എല്ലാവരും പ്രകൃതിയോട് അടുത്തുകൊണ്ട് അവരവരുടെ വീട്ടിലുള്ള പ്രശ്നം അവരവരെ തീർത്തുകൊണ്ട്, അല്ല പൂജ അയച്ചിട്ടൊന്നുമല്ല, അവരവൻ തന്നെ ആ സന്തോഷം ആനന്ദം അനുഭവിച്ച് ഈ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരാൾ പോലെ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ ഗ്രാമം മുഴുവൻ ദത്തെടുത്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതാണ് അതിനുവേണ്ടി അമ്മ വന്നതെന്ന് പ്രശ്നത്തിലുണ്ട്. അങ്ങനെ അമ്മയെ നോക്കി ഇവിടെ കിടന്ന് മരിച്ചാൽ മതി, വേറെ പരിപാടിക്കൊന്നും അങ്ങേക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സന്തോഷമാണ്. എനിക്കിപ്പോൾ എല്ലാം ഉപേക്ഷിക്കുമ്പോൾ സങ്കടം വരാറുള്ള സാധാരണ, അല്ലേ? എല്ലാം വാരിപ്പിടിക്കുമ്പോൾ മുഴുവനും ദുഃഖം. അത് മനസ്സിലാക്കിയ
ആരൊക്കെ മനസ്സിലാക്കിയെന്നറിയില്ല. എന്തൊരു സുഖമാണ് എന്ന് പറയാനില്ല. പക്ഷെ കൂടെ നിൽക്കുന്ന പറയാം, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കനക്കുറവുണ്ടല്ലോ, അതൊരു വല്ലാത്ത സുഖമെന്ന് വെച്ചാൽ അത് തന്നെ, അത് ഇത്രയും ആനന്ദം തരുമെങ്കിൽ ഈ ശരീരം കൂടെ ഉപേക്ഷിച്ച് എന്തൊരു സുഖമായിരിക്കും. അത് സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം, കാരണം ഇതിൻ്റെ ഒരു പരിധിയാവാതെ കർമ്മയോഗം ഉണ്ടല്ലോ. കാരണം എൻ്റെ ഗുരുനാഥനായിട്ട് എത്രയോ തലമുറകൾ അദ്ദേഹം ആഗ്രഹിച്ച തലത്തിൽ എത്താതെ, അതുകൊണ്ട് ടെൻഷനില്ല. ഇതുവരെ ഉണ്ടാക്കിയത് മുഴുവൻ അമ്മയാണ്, എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ ചിലവായിട്ടില്ല. എല്ലാ അമ്മ ആരെങ്കിലും കൊണ്ട് തന്നിച്ച് അത് നടത്ത് അത് നടത്ത് ആ ഇങ്ങനെ 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 പറഞ്ഞ്. അതുകൊണ്ട് എന്താണ് പ്രോജക്റ്റ് എന്ന് ചോദിച്ചാൽ പറയാനൊരു വിഷമമുണ്ട്. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ ധനുർവേദം വരെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം അത് നിന്നു പോയൊരു സാധന, ആയോധന കലയുടെ വേദം. ആയുർവേദമൊക്കെ വരുന്നു, ധനുർവേദം ഇല്ല. ഈ പറയുന്ന ജപ്പാനിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളതെല്ലാം ഇതിനകത്തുള്ളതാണ്. മഹാഭാരത നിഴൽക്കുത്ത് വരെ ഉണ്ടായിരുന്നു. നിഴൽ നോക്കിയിട്ട് മന്ത്രം ചോദിച്ച് വെച്ചാൽ അവൾ അവിടെ വീഴും. അപ്പം നമ്മുടെ ഭാരതത്തിന് ഇതിനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയും നിഴൽ കിട്ടുവാണെങ്കിൽ കുത്തിയാൽ മതിയല്ലോ, മൂളി പോയാൽ പോരെ. അല്ല, ഞാൻ പറയുന്നത് അതുമുണ്ട്. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന ചതുരാശ്രമങ്ങളെ അതിനെ തത്വം പറഞ്ഞ് മാക്സിമം സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ എനിക്ക് വേറൊരാഗ്രഹമില്ല. കാരണം ഭയങ്കര ആഗ്രഹവും അടിപൊളി സെറ്റപ്പുമായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ കുറച്ച് നേരം സിനിമ കാണണമെങ്കിലോ ടി വി കാണണമെങ്കിലോ ഇനി ആഹാരം കഴിക്കണമെങ്കിലോ ഡാൻസ് കളി, എനിക്ക് വിഷമമൊന്നുമില്ല. ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണമെങ്കിൽ വിഷമമൊന്നുമില്ല. ഇങ്ങനെ ആക്കി തീർത്ത അമ്മയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ അത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയൊന്നും എല്ലാവർക്കും അറിയാം. ഇവർക്കോ ചോദിച്ചാൽ ഞാൻ എൻ്റെ ഉള്ളിൽ എന്തിനാണെന്ന് ബാക്കിയുള്ളവർ കാണിക്കണം ഞാൻ ഗുരുവാണ് എന്ന് പറഞ്ഞിരിക്കാൻ എനിക്ക് അറിയാൻ വയ്യ. അപ്പം തെറ്റ് ചെയ്താൽ ചിലപ്പോൾ ഗുരുവായി പോവും. അത് അതുപോലെ ആരുടെ കുഴപ്പമോ എൻ്റെ ഗുണമൊന്നുമല്ല. അങ്ങനെ ഒരു കാര്യത്തിൽ വെറുതെ പറയാൻ പറ്റില്ല, ഒരു സ്ഥാനം വേണം എന്നുള്ളതുകൊണ്ട് ശ്രീപാദശങ്കരി പീഠം എന്ന് പറയുന്ന ഒരു 6 ഏക്കർ, ഒരു 6-7 ഏക്കർ ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരം വരെ ആവും. അത് സമയമുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ അതിന് ചെറിയൊരു നമ്മളിവിടെ അതിൻ്റെ അനിമേഷൻ ഉണ്ട് വേണ്ടി തിരിച്ച് മുഴുവനായിട്ടില്ല, ജസ്റ്റ് കാണാം ആ ഒരു ഐഡിയ മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോവാം. പിന്നെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ, സ്കൂള്, ആശുപത്രി അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ചെയ്യണമൊരു ചേട്ടൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിലോ അല്ല ചികിത്സ അതൊക്കെ നമുക്കിവിടെ ചെയ്യാമെന്നല്ലാതെ ഇതിൻ്റെ ഒരു ബ്രാഞ്ചോ ഇതിനൊരു സങ്കല്പമുള്ള ഒരു ഓഫീസോ ഒന്നും ലോകത്ത് എവിടെ ഉണ്ടാവില്ല. ഇവിടെ വരുന്നവർ ഇവിടെ വരണോട്ടെ, അമ്മയെ കാണുന്നിട്ട് ഇവിടെ വരണം, ഇവിടെ ജപിച്ചോട്ടെ, ഇവിടെ കിടച്ച് എത്തോട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. മാധവിജിയുടെ ഒരു സങ്കല്പമായിരുന്നു അത്. മാധവിജി ഇത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഗുരുത്വം ഉണ്ടാവാൻ എല്ലാ ഗുരുക്കന്മാരും ചോദിച്ചിട്ട് തന്നെയാണ്. ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ട് വന്ന പ്രോജക്റ്റല്ല. ഇപ്പോൾ നിങ്ങൾ വന്നതും ഞാൻ വിചാരിച്ചിട്ട് വന്നതാണ്. ഇതെല്ലാം അറിയണം, ഇങ്ങനെയൊക്കെ പറയണം എന്ന് വന്നതുകൊണ്ട് പറഞ്ഞു. പറഞ്ഞാൽ എന്താണ് ഭാവിയിൽ ഉദ്ദേശിക്കുന്നത്? സമാധാനം വേണം, ഇതാ ഉദ്ദേശം. ഞാൻ അതും ഇതൊക്കെ കെട്ടി അവസാനിച്ച് എന്ത് ചെയ്യും എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും വേണ്ട. ആ ബാലരാമത്ത് കുറച്ച് സ്ഥലമുണ്ട്, അതും കൂടെ ഒന്ന് കയ്യിൽ നിന്ന് പോയാൽ സ്വസ്ഥമായി. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ ഇത് കൊടുത്തേക്കാം. അല്ല, ഞാൻ പറയുന്നേ ഇപ്പം ഇദ്ദേഹത്തിനൊക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചെറിയൊരു ഭാരം വന്നാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഉപേക്ഷ ത്യാഗയിനേക്ക് അമൃതത്വമാവേശം, ത്യാഗം കൊണ്ടേ അമൃതത്വം കിട്ടും. വാരി വലിച്ച് കൂട്ടാതിരിക്കുക, തൂമ്പയുടെ പണി മാറ്റുക, നമ്മളെല്ലാം ഈ പണിയാണല്ലോ. അപ്പം അതുകൊണ്ട് കാണിച്ചു കൊടുക്കുക പരമാവധി. എനിക്കൊരു ക്വാളിറ്റി ഒന്നുമില്ല, ഞാൻ ഒന്നും സത്യം പറഞ്ഞാൽ പഠിക്കുന്നവരും പഠിക്കുന്നവരും ഒന്നും ആയിട്ടില്ല വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം ആവുന്നത്ര എൻ്റെ പെരുമാറ്റം കൊണ്ടും വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുകയും അത് 100% പറ്റുന്നത് മാത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാനും ഒരു പബ്ലിസിറ്റി കിട്ടാനും ഫേമസ് കിട്ടാനും കിട്ടിപ്പോവും. അതിപ്പോൾ പൂ വിടർന്നാൽ മണം വരുന്ന പോലെയാണ്. വന്നോട്ടെ, അതൊക്കെ ഇവരുപയോഗിച്ചോട്ടെ. ഇതാണ് കാരണം, ഒന്നും പ്രതീക്ഷിക്കാതെ അമ്മയ്ക്ക് വേണ്ടി ഈശ്വരന് വേണ്ടി ആ ഒരു താന്ത്രികമായ ശരിയായ കാഴ്ചപ്പാട് ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇവിടെ മുഴുവൻ നശിച്ച് കിടക്കാതെ അതിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത സമയത്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകുമ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ വരാം, പറഞ്ഞു തരാം, നല്ല അടി തരാം, തെറ്റാണെന്ന് പറയാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇതല്ലാതെ വേറൊരു പ്രോജക്റ്റിനെ കുറിച്ച് പറയാൻ എനിക്ക് ഒന്നും തോന്നണില്ല. ഇത് പറയണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാമെന്നേ ഉള്ളൂ, പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെയൊരു കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് അറിയാനുള്ളതൊക്കെ അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും വരിക, ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം, പറ്റുമ്പോഴൊക്കെ വരാം. എന്തായാലും അവധൂർജി വന്നതുകൊണ്ട് ഇനി എല്ലാ ഞാനിങ്ങനെ എന്തെങ്കിലും ഒരാൾ ഓപ്പൺ ചെയ്യാൻ വേണമല്ലോ. ഇവിടെ മുഴുവൻ അവധൂതന്മാർ വരുന്നു പറഞ്ഞിട്ടുള്ളതാണ്.
ഇനിയിപ്പോൾ എല്ലാം വരുമായിരിക്കും, അങ്ങനെ ഒരാൾ വന്നല്ലോ അല്ലേ. അവധൂതന്മാരുടെ ഒരു ഘോഷയാത്രയാവട്ടെ ഇങ്ങോട്ട്. സ്വാമിജി, നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങ് വർഷങ്ങളായിട്ട് ലളിതാ സഹസ്രനാമം സാധകർക്ക് വേണ്ടി ചൊല്ലി കൊടുക്കുകയാണ്. അതിൻ്റെ ഓരോ അർത്ഥവും യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പം അതിലെ ഏറ്റവും പ്രധാനം അതിലെ ധ്യാനം ശ്ലോകം തന്നെയാണ്. അപ്പം അത് അങ്ങയുടെ നാവിൽ നിന്നും കേൾക്കണം എന്നൊരാഗ്രഹമുണ്ട്. ചൊല്ലാം. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഏതൊരു മന്ത്രത്തിലും നാല് ധ്യാന ശ്ലോകം കാണില്ല. നാല് ധ്യാന ശ്ലോകം ഉണ്ടെങ്കിൽ നാല് ധ്യാനമാണ്. ധ്യാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രൂപമാണ്. മന്ത്രത്തെ കണ്ടെത്തിയിട്ടുള്ള ഋഷി ആ മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ കൊണ്ട് ഉദിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മനോമുഖുരത്തിൽ ഉദിച്ച ഭാവമാണ്. നാല് ധ്യാന ശ്ലോകവും നാലർത്ഥമാണ്. ഇതിലാകപ്പാടെ ശ്രീവിദ്യാലി ത്രിപുരസുന്ദരി എന്ന് പറയാൻ അവസാനത്തെ ചെറിയൊരു ശ്ലോകത്തിൽ മാത്രമേ ആ ഒരു ഭാവം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരു പ്രത്യേക രഹസ്യ അർത്ഥത്തെ, നിഗൂഢമായ ചില കാര്യങ്ങളെയും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണോ, അത് മനസ്സിലാക്കണം എന്ന് വേണ്ടിയിട്ടാണോ ആക്കിയിട്ടുള്ളതാണ്. കാരണം ഇതിൻ്റെ കാരണം ഇതുണ്ടായത് ഏതായാലും പറഞ്ഞ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ലളിതാ പരമേശ്വരിയാണ് ഇതിൻ്റെ ദേവത. പക്ഷേ ഈ നാല് ധ്യാന ശ്ലോകത്തിലും ലളിതാ പരമേശ്വരി ആണെങ്കിലും അവസാനത്തെ ചെറിയ ഒരു അരുണാങ്കരുണാതരംഗിതാക്ഷി എന്നുള്ളതാണ് ശരിക്ക് ദേവിയുടെ രൂപം വരുന്നത്. അതല്ല ധ്യാന ശ്രീവിദ്യയുടെ ധ്യാനം അതല്ലെങ്കിലും അതുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. ഇത് ദേവി തന്നെ ഉണ്ടാക്കിയതാണ്, അതാണ് അതിൻ്റെ. അപ്പോൾ ദേവി തന്നെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഒരിക്കലും വശിന്യാദി വാഗ്ദേവതമാരെ വിളിച്ചിട്ട് വാഗ്ദേവതമാരാണ് ഞാനൊരു കാര്യം ഏൽപ്പിക്കാൻ പോവാണ്, ഭക്തന്മാർക്ക് ചൊല്ലും, ഭക്തന്മാർ ചൊല്ലുമ്പോൾ അനവധി മന്ത്രങ്ങളുണ്ട്, ഭക്തന്മാർ ഭക്തിയോടെ ചൊല്ലുമ്പോൾ എനിക്ക് അവരെ കൂടുതൽ അനുഗ്രഹിക്കാൻ തോന്നുന്ന തരത്തിലും ഒരു തെറ്റില്ലാത്തതും അപൂർണമല്ലാത്തതുമായ എൻ്റെ വൈഭവം അറിയാവുന്ന നിങ്ങൾ എൻ്റെ വൈഭവം ചേർത്തുകൊണ്ട് 1000 നാമങ്ങൾ ചേർത്ത് കുറവ് ഒരു കുറവും വരാത്ത രീതിയിൽ സഹസ്രനാമം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അവരപ്പോഴേ അതിൻ്റെ പണിപ്പുര കയറി എഡിറ്റിങ്ങും. അപ്പോൾ അമ്മ അറിയാലോ, അമ്മ ഇങ്ങനെയാണ്, ശ്രീമാതാവാണ്, ശ്രീ മഹാരാജ്ഞിയാണ്, ശ്രീമത് സിംഹാസന. അപ്പോൾ അവർ ഇരിക്കുന്നത് നോക്കി 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 അമ്മയുടെ സ്വഭാവം മനസ്സിലാണ്, അത് പ്രപഞ്ചം മുഴുവനാണത്. അങ്ങനെ അതിൻ്റെ ആദ്യം ചൊല്ലിയതാണ് സിന്ദൂരാരണ വിഗ്രഹം തുടങ്ങിയ ധ്യാനം. അപ്പോൾ ആ വശിന്യാദി വാഗ്ദേവനാർ പ്രപഞ്ചത്തിൻ്റെ വാഗ്ദേവനാർ സരസ്വതിയുടെയും അപ്പുറയാണ്. ഈ ദേവിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ വാണി ലക്ഷ്മി വാണി വിജിതായേതമാണ്. നമ്മൾ പറയാറുണ്ട് മഹാലക്ഷ്മിയാണ് ആയിട്ട്, സരസ്വതിയാണ്, വിജയലക്ഷ്മിക്ക സരസ്വതിക്കാണ്. പക്ഷേ ഈ ലളിതാ ത്രിപുര സുന്ദരി അല്ലെ ശ്രീപാദശങ്കരി എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ആ ഒരു തലത്തിൽ രണ്ട് തോഴിമാരെപ്പോഴും അടുത്തുണ്ടെന്നാണ്. രാജാവാണല്ലോ, രാജ്ഞിയാണ്. ഒരു തോഴിയുടെ പേര് മഹാലക്ഷ്മി എന്നാണ്, ഒരു തോഴിയുടെ പേര് മഹാസരസ്വതി എന്നാണ്. വിദ്യയും ധനവും വീശിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് രണ്ടുമല്ല അമ്മ, അതുകൊണ്ടാണ് ശ്രീ മാത്രേ എന്ന് മഹാലക്ഷ്മിയുടെ അമ്മയ്ക്ക് നമസ്കാരം എന്ന് വരാൻ കാരണം ശ്രീയാവുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള ആ മഹാലക്ഷ്മിയും സരസ്വതി അവിടെ ഉണ്ടായിട്ടും അമ്മ എവിടെ ഉണ്ടായിട്ടും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വൈഖരിയുടെ ഇതായിട്ടുള്ള വാഗ്ദേവതമാരോട് പറഞ്ഞ് അവർ ചെയ്ത് എന്നിട്ട് ഒരിക്കൽ ആ ദേവി ബ്രഹ്മാണ്ഡ കോടികൾക്ക് ഇൻവിറ്റേഷൻ അയച്ചു, എനിക്ക് നിങ്ങളെയൊക്കെ മക്കളെയൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അയച്ചപ്പോൾ സേവാർത്ഥമാഗതാസ്തത്ര അവിടെ സേവിക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നു. ബ്രഹ്മാണി ബ്രഹ്മകോടയ, കോടി കോടി ബ്രഹ്മാക്കൾ കോടി കോടി ബ്രഹ്മാണിമാരോടുകൂടി വന്നു ചേർന്നതാണ്. ഒരു ബ്രഹ്മാണ്ഡം മുഴുവായി, ഒരു ബ്രഹ്മല്ല ഇത് മാത്രമല്ല ബ്രഹ്മാണ്ഡം, കൂടാനുകൂടി ബ്രഹ്മാണ്ഡത്തിലും ബ്രഹ്മാവും ബ്രഹ്മാണിയുണ്ട്. ലക്ഷ്മി നാരായണാനാം ച കോട്ടയ സമുപാഗത, കോടി കോടി ലക്ഷ്മിമാരോടുകൂടി കോടി കോടി നാരായണന്മാരോട് എത്തിച്ചേർന്നു. ഒക്കെ മക്കളാ. ഗൗരി കോടി സമേതാനാം രുദ്രാണാം അഭി കോടയ, കോടി കോടി ഗൗരിമാരോട് കോടി കോടി രുദ്രന്മാര്, പിന്നെ യക്ഷഗന്ധർവ കിന്നര എന്ന് പറയുന്ന ഈ ലോ മനുഷ്യൻ വരെ പോയിട്ടെന്നാ പറയുന്നത്. ഇവർക്കെല്ലാം റിസർവ്ഡ് സീറ്റുകളുണ്ടായിരുന്നു ആദ്യത്തെ സമ്മേളനമാണ്. അങ്ങനെയുള്ള സ്ഥലത്തിൽ ഭഗവതി അങ്ങനെ വന്നിരുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കി, എല്ലാവരെയും കണ്ണുകൊണ്ടൊക്കെ നോക്കിയപ്പോൾ എല്ലാ അമ്മ എന്നെ നോക്കുന്നുണ്ട്, എല്ലാ മക്കളും എന്തിനാണ് വിളിച്ചു വരുത്തിയെന്ന് മാത്രം പറഞ്ഞിട്ടില്ല, അജണ്ട കൊടുത്തിട്ടില്ല. വശിന്യാദി വാഗ്ദേവത റെഡിയായിട്ട് ഫയലായിട്ട് അവിടെ ഇരിപ്പുണ്ട്, അമ്മയുടെ അടുത്തിരിക്കുന്നവരാണ്. ആ സമയത്ത് എന്തിനാണ് അമ്മ വിളിച്ചത്, അമ്മ നോക്കിയപ്പോൾ ഒരു സന്തോഷം, ഓ ഇത് ഈ ബ്രഹ്മാണ്ടത്തിന് ഓ ഇവിടുത്തെ ബ്രഹ്മാവ് ഞാനല്ലേ, ഞാൻ ഇവിടെ ഇരിക്കാം. അങ്ങനെ ഓരോരുത്തർ അങ്ങനെ ആ വന്ന വഴിയിലുണ്ടായ പൊടിപടലങ്ങളെക്കുറിച്ച് എത്ര പൊടി പറന്നു ഈ തേര് വന്നപ്പോൾ. ശങ്കരാചാര്യ ശ്രീവിദ്യാ ചൂർണിക എന്നൊരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. ഇവരെല്ലാവരും അങ്ങോട്ട് വന്നപ്പോഴേ ബസ്സും കാറൊക്കെ വരുന്ന മുമ്പം മൊത്തം പുകപടലായി എന്ന് വരെ വിധാനം ചെയ്ത ശങ്കരാചാര്യ സ്വാമികൾ അല്ല, അത്രയ്ക്കും വന്നിട്ട് അപ്പോൾ കടക്കണ്ണ് കൊണ്ട് വശിന്യാദി വാഗ്ദേവരെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു എന്നാണ്.
ചൊല്ലിക്കോണ. അങ്ങനെ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുടെ മുഴുവനും ദേവതമാരും യക്ഷഗന്ധർവ, ഇപ്പൊ ദേവാസുര ഗന്ധർവ യക്ഷപിതൃനാഗ രാക്ഷസ പിശാച എന്ന് പറയുന്ന എല്ലാ ലോകങ്ങളും, ഭൂഭുവസ്വ മഹാജന തപാസത്യം എന്നുള്ള ഏഴ് ലോകങ്ങൾ, അതല വിതല സുതല രസാതല തലാതല മഹാതല പാതാളം എന്ന് പറഞ്ഞ അധോ ലോക ഇരേഴ് പതിന, എല്ലാവരും വന്നിരിക്കണ സഭയിൽ. അപ്പോൾ അവിടുത്തെ ആളാണ് അമ്മ, അതാണ് മഹാരാജ്ഞി. ആ അമ്മയുടെ സ്ഥാനമാണ് ശ്രീചക്രത്തിൽ ബിന്ദുസ്ഥാനം, അതാണ് ശ്രീപാദശങ്കരി എന്ന് മനസ്സിലാക്കിയാൽ, ഈ അമ്മ ഇങ്ങനെ എല്ലാവരും അമ്മ ഇങ്ങനെ കണ്ടിരിക്കും, എത്ര നാളായ അമ്മ കാണും, ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയില്ലോ അമ്മേ, അമ്മയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോൾ വശന്യാദി വാഗ്ദേവതരെ നോക്കിയിട്ട് കുറേ നാളായ അവർ പണിപ്പുരയിലാണ് തുടങ്ങിക്കൊള്ളു തോന്നു. അപ്പോൾ എപ്പോഴും ഇവർക്ക് മനസ്സിലായില്ല, അവിടുന്ന് അവരങ്ങോട്ട് തുടങ്ങി വശന്യാദി വാഗ്ദേവതമാർ ഋഷിയാക്കിക്കൊണ്ട് അനുഷ്ടുപ് ഛന്ദമാക്കിക്കൊണ്ട് ലളിതാ ത്രിപുരസുന്ദരി ദേവതയാക്കിക്കൊണ്ട് അത് തുടങ്ങി. അതാണ് വശന്യാദി വാഗ്ദേവതാ ഋഷയ അനുഷ്ടുപ് ഛന്ദ ശ്രീ ലളിതാ പരമേശ്വരി ദേവത. അപ്പം എട്ട് പേരാണ് ഋഷിമാർ, വശിനി കാമേശ്വരി മോദിനി വിമല അരുണ ജയന സർവേശ്വരി കൗളിനി എന്ന് പറഞ്ഞ ദേവിമാരാണ്. ആ ദേവിമാരെ അമ്മ ഇങ്ങനെ കണ്ടിട്ട് എഴുതിയതാണ്, അതാണ് പൂർണ്ണം. അവിടെ ഇരുന്നിട്ട് നാല് തരത്തിലാണ് ധ്യാന ശ്ലോകം ചൊല്ലിയത്. ഇതെന്താണെന്ന് മനസ്സിലായില്ല അവർക്ക്. ഒരു ഒരു മന്ത്രം, പുതിയൊരു മന്ത്രം സിന്ദൂരാരണ വിഗ്രഹം എന്ന് പറയും. അത് കഴിഞ്ഞാൽ അവർ ശ്രീമാത ശ്രീ മഹാരാജ അവസാനം ശ്രീ ലളിതാംബിക എന്ന് അവസാനിച്ചപ്പോൾ എല്ലാവരും എന്നെ കരഞ്ഞ് ഏതോ ലോകത്തിരിക്കുകയായിരുന്നു. കോടാനുകൂടി ബ്രഹ്മാണ്ടങ്ങളിൽ എല്ലാവരും ഇങ്ങനെ ആ സമയത്ത് ശാസ്തി ഭഗവതി ശാസിക്കുകയാണ്, ആജ്ഞാപിക്കുക പ്രപഞ്ച ചക്രവർത്തിനെ, ഇത് നിങ്ങളെല്ലാം ചൊല്ലിക്കോണം ദിവസം, എന്നാൽ എൻ്റെ അനുഗ്രഹം ഉണ്ടാവും. നിങ്ങളുടെ ഡ്യൂട്ടി സൃഷ്ടി സ്ഥിതി സംഹാരം നേരെയാവാൻ, എല്ലാ ബ്രഹ്മാണ്ടങ്ങളും നേരെയാവാൻ ഇത് ദിവസം ചൊല്ലിക്കോണം. പിന്നെ പ്രവർദ്ധയത്വം, ഇത് കോടാനുകോടി ബ്രഹ്മാണ്ഡങ്ങളിലെ എല്ലാവരെയും പഠിപ്പിച്ച് ജപിപ്പിച്ചു കൊള്ളണം, പരസ്യപ്പെടുത്തണം. ആദ്യത്തെ പരസ്യമാണ്. അങ്ങനെ അന്നു മുതൽ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനുമൊക്കെ അവരവരുടെ കർമ്മത്തിൻ്റെ ശക്തി കൂടാൻ, അപകടം വരാതിരിക്കാൻ ലളിതാ സഹസ്രനാമ സ്തോത്രം നിത്യം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മഹാവിഷ്ണു ശ്രീവിദ്യവാസനാണ്, കുബേരൻ ശ്രീവിദ്യവാസനാണ്, ശിവൻ ശ്രീവിദ്യവാസനാണ്, ഇന്ദ്രൻ ചന്ദ്രൻ ബുധൻ എന്ന് പറയുന്ന എല്ലാവരും ശ്രീവിദ്യവാസകരാണ്. കാരണം ഇതാണ് എൻ്റെ സത്യം. അവർ ചൊല്ലിയതായതുകൊണ്ട് ആ നാല് സ്വഭാവത്തിന് അർത്ഥമില്ലാതെ വരില്ല. പക്ഷേ അർത്ഥം സിമ്പിളായിട്ട് പറയാൻ അവസാനത്തെ ആ ചെറിയ സ്വഭാവം മാത്രം, ബാക്കിയെല്ലാം വളരെ ഗഹനം എന്ന് വെച്ചാൽ മനസ്സിലാക്കണം മനസ്സിലാക്കട്ടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ധ്യാന ശ്ലോകമാണ്. നാലും കൂടെ ചൊല്ലാതെ പൂർണ്ണ ആവുകയില്ല, അവിടെയാണ് വിഷയം. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു സംഗതിയൊക്കെ നിങ്ങൾക്ക് വരട്ടെ, ഞാനും പ്രാർത്ഥിക്കാം. എനിക്ക് നല്ല ചിന്ത വരാനും നല്ല സ്വഭാവം വരാനും നിങ്ങളും പ്രാർത്ഥിക്കാം, അത്രേ പറയാൻ പറ്റൂ. ഏതായാലും പറഞ്ഞതുകൊണ്ട് നാല് ശ്ലോകം ചൊല്ലാം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിണയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീമരുണമാല്യഭൂഷോജ്വല ജപാകുസുമഭാസുരാം ജപവിധൌ സ്മരേദംബികാം അരുണാകരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിഭിരാവൃതാം മയൂഖൈരഹമിത്യേവ വിഭാവയേ മഹേശീം. ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നമ്മൾ സാധകർ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടതാണ്. എങ്ങനെ ഒരു ഗുരുവിന് ശിഷ്യനാവാം, അല്ലെങ്കിൽ ഗുരുവിനെ ഫോളോ ചെയ്ത് ആ ഗുരുതത്വത്തിൽ എത്താം എന്നുള്ളതാണ് ഒരു സാധകൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സ്വാമിജി ഇത്രയും നേരം സംസാരിച്ചതും
ഓരോ വാക്ക് പറയുമ്പോഴും ഗുരു ചെയ്യിപ്പിക്കുന്നു, എൻ്റെ ഗുരുക്കന്മാർക്ക് വേണ്ടി ഞാൻ പറയുന്നു എന്നുള്ളത് മനോഭാവത്തിലാണ്. ആ പൂർണ്ണ സമർപ്പണമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും, സ്വാമിജിയുടെ ഓരോ വാക്കുകളിലും അത് നമുക്ക്, നമ്മൾ സാധകർക്കത് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ഇപ്പം സ്വാമിജി പറഞ്ഞ ഈ ശ്രീപാദശങ്കരി പീഠത്തിൽ നടക്കാൻ പോകുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം നടക്കുന്ന പ്രവർത്തനങ്ങളും ഇനി ഭാവിയിൽ അദ്ദേഹം മനസ്സിൽ കാണുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും, പൂർണ്ണമായിട്ടും സമൂഹത്തിന് ഗുണം വരണം, എന്നെ കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് സമൂഹത്തിന് ഗുണം വരണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഓരോ നിമിഷവും സ്വാമിജി ജീവിക്കുന്നത്. സ്വാമിജിയുടെ പ്രവർത്തനങ്ങളും അതുതന്നെയാണ്. ഭാരതീയ ഋഷി ദർശനത്തെ, ആ ദർശനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ജീവിതമാണ് ഇത്രയും വർഷമായിട്ട് സ്വാമിജി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും അങ്ങയോടുകൂടി ഇത്രയും നേരം സംസാരിക്കാൻ ഈ ഒരു സത്സംഗത്തിന് അവസരം നൽകിയതിന് കോടിക്കോടി പ്രണാമങ്ങൾ. നമ്മൾ മീറ്റ് മീ ചാനലും പ്രേക്ഷക സാധകരും എല്ലാവരും അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അങ്ങേക്ക് നമ്മൾ സാധകരോട് ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ രണ്ട് വാക്ക് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു വാക്ക് പറയാനില്ല. എൻ്റെ എല്ലാ കാര്യത്തിനും ഇന്നും കൂടെയുള്ള എൻ്റെ അമ്മ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിങ് മാത്രം പറയാം. അത് പച്ച മലയാളമാണ്, അല്ല സംസ്കൃതമൊന്നുമല്ല. ഈ ഭൗതിക ലോകത്തിൽ എങ്ങനെ ശരിയായി ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന വിദ്യയാണ് മക്കളെ ആധ്യാത്മിക വിദ്യ എന്ന് അമ്മ പറയാറുണ്ട്. ജനിച്ചത് മരിക്കുന്നത് വരെയുള്ളവർ എങ്ങനെ ശരിയായി ജീവിക്കാം, ശരി എന്ന് വെച്ചാൽ നമുക്ക് സുഖം കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാം ആധ്യാത്മിക വിദ്യയാണ്. ഓരോ നിമിഷത്തെയും അറിയാൻ ശ്രമിച്ച് ഞാൻ നമ്മൾ ഓരോ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. ഗുരുക്കന്മാർ കുരുക്കന്മാർ ഒക്കെ ഉണ്ടാവാം, പക്ഷേ സ്വ അനുഭവമാണ് ഗുരു. സ്വ അനുഭവം ഇല്ലെങ്കിൽ എത്ര മഹാഗുരു ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു ഗുരു മന്ത്രദീക്ഷ കൊടുത്താൽ എന്താണ് എൻ്റെ ലക്ഷണം? ശിഷ്യന് അനുഭവം ഉണ്ടാവണം എന്നാണ് തന്ത്രശാസ്ത്രം. വളരെ ഗഹനമായൊരു ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന മീറ്റ് ടു മീ ചാനലിലൂടെ ആണെങ്കിലും ഇത് അനേകായിരം പേര് കേൾക്കുന്നുണ്ടാവും. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം, അവനവനെ അറിയാൻ ശ്രമിക്കുക. അത് ഈശ്വരനെ അല്ല, ഈശ്വര വിശ്വാസം അല്ല വേണ്ടത്. എൻ്റെ ഒരു സന്ദേശമാണ്, ആത്മവിശ്വാസമാണ് വേണ്ടത്. ആത്മവിശ്വാസമില്ലെങ്കിൽ ഈശ്വര വിശ്വാസം കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈശ്വര വിശ്വാസമുള്ളതാണ്, വിശ്വാസം അങ്ങനെയല്ല. ആത്മവിശ്വാസമുണ്ടോ? ഈശ്വരനില്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസമുണ്ടോ? ഞാനാണ് ഈശ്വരൻ എന്ന് പറയാനുള്ള ആത്മവിശ്വാസമുണ്ടോ? അതില്ല. അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആധ്യാത്മികയുടെ ഓരോ തലങ്ങളും, അതിന് അവനവൻ ജീവിക്കുന്ന ഏത് ജോലിയാണോ ചെയ്യുന്നത് അത് മുഴുവനും കർമ്മയോഗമാക്കി തീർക്കാൻ ശ്രമിക്കുക. ഒരു ഒരു മുറുക്കാങ്കടയാണെങ്കിലും ആ മുറുക്കാങ്കടയിൽ പൈസ ഉണ്ടാക്കണം, അതിനുവേണ്ടി പൈസ ഉണ്ടാക്കണം, ഒരു തെറ്റുമില്ല അതിന്. പക്ഷെ അതിലൊക്കെ ഞാൻ ചെയ്യുന്ന എന്നെ ഒന്ന് വീക്ഷിക്കുക. ഞാൻ ആത്മവിശ്വാസം ഉണ്ടായിക്കോളും, ഓരോ നിമിഷത്തിലും ജീവിക്കുക. നാളേക്ക് വേണ്ടി ജീവിക്കാതെ ഓരോ നിമിഷത്തിലും ജീവിക്കാനുള്ളൊരു മനസ്സ്, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആത്മവിശ്വാസം ഉണ്ടാവും. ആത്മവിശ്വാസമുണ്ടായാൽ ആരാണ് ഈശ്വരൻ എന്ന് മനസ്സിലാവും. ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ ആരാണ് ഞാൻ എന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈശ്വരവിശ്വാസം ഉണ്ടാവാനുള്ള ഒരേ ഒരു മാർഗം, ഉദ്ധരേതാത്മനാത്മാനം, ആത്മവിശ്വാസം ഉണ്ടാക്കുക. അതിനുള്ള എല്ലാ ടൂൾസും ഉള്ളതാണ് മനുഷ്യ ശരീരം. അതുകൊണ്ട് അവനവന് കിട്ടിയ ഏത് ഗുരുവാണോ ആ ഗുരു പറയുന്നത് പോലെ തനവൻ അവനവന് ആത്മസുഖം സന്തോഷമുണ്ടാവുന്ന അല്ലെങ്കിൽ ഉറപ്പ് കിട്ടുന്ന ആത്മവിശ്വാസം കിട്ടുന്ന വാക്കുകളാണെങ്കിൽ ആ ഗുരുവിനെ മുറുകെ പിടിക്കുക, വിടാതിരിക്കുക, പരീക്ഷണങ്ങളിൽ വിജയിക്കുക, എന്നിട്ട് അന്വേഷിക്കുക, ചോദ്യം ചോദിക്കുക. എൻ്റെ ഗുരുനാഥൻ പറയാറുണ്ട് ഗുരുവിനെ കുത്തണം എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ, ഗുരുവിനെല്ലാം അറിയാം പക്ഷെ പറഞ്ഞു തരില്ല, ഗുരുവിനൊന്നും അറിയില്ല എന്ന് കുത്തുമ്പോഴാണ് ഗുരു ഉള്ളതൊക്കെ പറഞ്ഞു തരും. ഞാൻ മാധവജിക്കിട്ട് കുത്തിയിട്ടുണ്ട് എന്നിട്ട്, അത് ആ കുത്തലല്ല. അപ്പം അറിയാനുള്ള ആഗ്രഹം, ചോദിക്കാനുള്ള തൻ്റെ ഇടം, കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം എന്നുള്ള ഒരു ഗുരുവിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് ആ കിട്ടുന്ന എനർജി കൊണ്ട് അവനവൻ്റെ കുടുംബജീവിതത്തിലായാലും ഏത് ജീവിതത്തിലായാലും ആത്മവിശ്വാസത്തോടെ നീങ്ങുക, അതാണ് ശരിയായ ഈശ്വര വിശ്വാസം. അതിനായി എല്ലാവരെയും സാക്ഷാത് ശ്രീപാദശങ്കരി ദേവി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീപാദശങ്കരീം ശരണമഹം പ്രപദ്യേ.